ಹೊಲಕ್ಕ ರಾಧನ ರಗಂಧ ನೀರಗದ ರಗಂಧನ. Jesus, we love you. Thank you. Thank you, Jesus. Thank you, Holy Spirit. Love you. Lord, thank you. Oh, Father, thank you. Father, we thank you. Thank you. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ലൈവ് ചർച്ചയിൽ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി ജോസഫാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി അദ്ദേഹം ലൈവിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു വിവിധ വിഷയങ്ങളെ കുറിച്ച്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മഹോപദ്രവ കാലത്ത് വിശ്വാസത്യാഗം കൂടാതെ ജീവിച്ച് എങ്ങനെ വിജയം പ്രാപിക്കാം എന്നുള്ള ഒരു വിഷയമാണ്. അതായത് പാസ്റ്റർ ഷാജി ജോസഫ് പാസ്റ്ററുടെ നിലപാട്, ക്രിസ്തീയ സഭ മഹോപദ്രവകാലത്തിലൂടെ കടന്നു പോകും എന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ബൈബിൾ പഠിച്ചിരുന്നെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. ക്രിസ്തീയ സഭ മഹോപദ്രവകാലത്തിലൂടെ കടന്നു പോകുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തരമുണ്ട്. പല ആളുകളും എന്നോട് താങ്കളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് പറയുന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പാസ്റ്റർ ഷാജി ജോസഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാട്, താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് കടന്നു വന്ന പാസ്റ്റർ ഷാജി ജോസഫിനെ ഗോസ്പൽ TV UP, അതുപോലെ ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ സ്വാഗതം. പാസ്റ്ററോടൊപ്പം കടന്നു വന്നിട്ടുള്ള ക്രിസ്റ്റി ഡാനിയൽ ജോൺസൺ ബ്രദർ, അതുപോലെ ഡെൽമ സിസ്റ്ററുണ്ട്, ഇവരെയൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ കാണുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളെ പഠിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വം ഗ്രഹിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 19/10/2024 ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് യേശു ക്രിസ്തു AD 70 വന്നു എന്നുള്ള വാദവുമായി പാസ്റ്റർ മോനച്ചൻ ജോർജും, യേശു ക്രിസ്തു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വാദവുമായി പാസ്റ്റർ രാജേഷ് കാട്ടാക്കടയും സംസാരിക്കുന്നതാണ്. അതൊരു ഡിബൈറ്റ് ആണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു സംവാദം സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് സംവാദമല്ല, ഡിസ്കഷൻ മാത്രമാണ്. അപ്പോൾ വളരെ ശക്തമായ ഒരു സംവാദം ഈ വരുന്ന ശനിയാഴ്ച ഉണ്ടാകും. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
മഹോദ്രവകാലത്തിലൂടെ ക്രിസ്തീയ സഭ കടന്നു പോകും എന്ന് പാസ്റ്റർ ഉറച്ചു നിൽക്കുകയാണ് വിഷയത്തിൽ. എന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞോട്ടെ. ആ ചോദിച്ചോ, ഞാൻ എന്റെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ, മഹോദ്രവകാലത്തിലൂടെ ക്രിസ്തീയ സഭ കടന്നു പോകും എന്ന് പാസ്റ്റർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഒരു സർട്ടൻ പീരീഡ് നമ്മൾ അതിലൂടെ കടന്നു പോകണമെന്നാണ് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത്. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു 3.5 വർഷക്കാലം പീരീഡാണ്. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നത് 7 ഇയേഴ്സ് പീരീഡ് എന്നാണ്. എന്നാൽ അത് 7 ഇയേഴ്സ് പീരീഡ് എന്ന് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ ഒരു ഒന്ന് മനസ്സിലാക്കിയത് ആ മിനിറ്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും പിന്നെ ഒന്ന് മ്യൂട്ടാക്കുവാണെങ്കിലേ നന്നായിരുന്നു, മറ്റുള്ളവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. കാരണം അത് ഹൗളിംഗ് വരുന്നോണ്ടാ. ഓക്കെ, ആ ഒരു പറഞ്ഞോ. 7 ഇയേഴ്സ് പീരീഡ് എന്നാണ് ഞാൻ ചർച്ചിലിന്റെ പ്രസംഗങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ നോക്കി ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരുന്നത് 7 ഇയേഴ്സ് പീരീഡ് നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല, പകരം 3.5 വർഷ കാലയളവെന്നാണ് പഠിച്ചത്. അപ്പോ ഞാൻ പാരമ്പര്യമായിട്ട് പഠിച്ചതും ഞാൻ പാരമ്പര്യമായിട്ട് പഠിച്ചതും എനിക്കൊരു ഇവിടെയോ ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് തിരിച്ചു വരുമോ? ഹൗളിംഗ് താഴെ ഒരു ഇതുണ്ട് ക്രിസ്റ്റി ഡാനിയൽ എന്ന് പറഞ്ഞു, അതാ അത് ഓഫ് ചെയ്താട്ടെ. ഞാൻ പാരമ്പര്യമായിട്ട് പഠിച്ചതും തുടർന്ന് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയതും വ്യത്യാസമായതുകൊണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു. അത് 3.5 വർഷമാണെന്നും അത് ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 70th week 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ സെക്കൻഡ് ഹാഫ് ആണ് എന്നും ഞാൻ മനസ്സിലാക്കി. അത് യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയപ്പെടുന്ന ഒരു പീരീഡ് ആണ്, അതിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകണമെന്നും അതിന്റെ അവസാനം ഇന്ന് ക്രിസ്തുവെ അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ഇസ്രായേൽ മക്കൾ അവസാനം കുത്തിയവെങ്കിലേക്ക് നോക്കുന്ന തലത്തിലുള്ള ഒരു പ്രവർത്തനം, ഒരു തീച്ചുളയിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ അവരോട് മനസ്സിലാക്കി. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ സഭയും കൂടെ ഒരു ചെറിയൊരു കാലയളവ് അതിലൂടെ കടന്നു പോകണം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാണ്ട് നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളുടെ അസ്തിത്വം ഇനി ഇരിക്കാൻ പോകുന്നത് ജഡമണ്ഡലത്തിലല്ല, നമ്മുടെ അസ്തിത്വം ഇരിക്കാൻ പോകുന്നത് ആത്മമണ്ഡലത്തിലാണ്. നാം ക്രിസ്തുവിൽ ആരംഭിച്ചപ്പോൾ നാം ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, തുടർന്ന് ആത്മാവിൽ വളർന്ന്, അതായത് ക്രിസ്തുവിൽ വളർന്ന്, നാം ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ നാം സ്വർഗീയ പിതാവിന്റെ മക്കളും അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളും അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായതുകൊണ്ട് ക്രിസ്തുവിന്റെ കൂട്ടു അവകാശികളും ആയി തീരണം. അങ്ങനെ ആ സ്വർഗീയ കുടുംബമാണ് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തമായ ബോധം വിശുദ്ധ ബൈബിളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നപ്പോ ഞാൻ ഈ ലോകത്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ധാരാളം കാര്യങ്ങൾ ബൈബിളിന് അനുകൂലമായിട്ടുണ്ട്, അതെല്ലാം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കിയത്, അത് കത്തോലിക്ക സഭ ആകട്ടെ, ഞാൻ ജനിച്ച കത്തോലിക്ക സഭ ആകട്ടെ, ചുടർന്ന് ഞാൻ കടന്നു ചെന്ന കരിസ്മാറ്റിക് ഗ്രൂപ്പ് ആകട്ടെ, അതിനുശേഷം ഞാൻ കടന്നു ചെന്ന ബ്രദറൻ ഗ്രൂപ്പ് ആകട്ടെ, അതിനുശേഷം ഞാൻ കടന്നു വന്ന ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ആകട്ടെ, അതിനുശേഷം കടന്നു വന്ന പെന്തക്കോസ് സഭകൾ സ്വതന്ത്ര സഭകളും ആകട്ടെ, ഇവരെല്ലാവരെയും ബഹുമാനിച്ചു സ്നേഹിച്ചു. അപ്പോൾ തന്നെ ഇതാ ഇവരിൽ നിന്ന് കേട്ടതിൽ എന്തൊക്കെ ദൈവവചനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇരിക്കുന്നുവോ അതെല്ലാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും ക്രിസ്തുവിന് അനുരൂപമാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പീരീഡ് ഇതാ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് പറയുന്നുണ്ട്, ഇതാ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എങ്കിൽ ജീവകിരീടം പ്രാപിക്കുക. അപ്പോൾ തന്നെ വീണ്ടും ഫിലദൽഫിയ സഭയോട് പറയുന്ന രംഗം എന്ന് പറയുന്നത് ഇത് സ്മരണ സഭയോടാണ്, ഫിലദൽഫിയ സഭയോട് പറയുന്ന രംഗം എന്ന് പറയുന്നത് ലോകത്തെല്ലാം വരാൻ പോകുന്ന പരീക്ഷാകാലത്ത് അതിനു മുമ്പ് ഞാൻ നിന്നെ എടുക്കുമെന്നല്ല, ആ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇത് നോഹയുടെ കാലം പോലെ തന്നെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നോഹയുടെ കാലത്ത് ആ മഴ വന്നതിന് മുമ്പ് നോഹ അവിടെ നിന്ന് എടുത്തോണ്ടൊന്നും പോയില്ല, പകരം ദൈവം നോഹയെ കാത്തു. എന്തിൽ കാത്തു? നോഹയുടെ അനുസരണത്തിൽ കാത്തു. എന്തായിരുന്നു നോഹയുടെ അനുസരണം? ദൈവം പറഞ്ഞു ഇതാ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു, ഇതുവരെയും ഭൂമിയിൽ കാണാത്ത ഒരു സംഭവമാണ്, അതാണ് മഴ, മഴ വരാൻ പോകുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അങ്ങനെ നോഹ പെട്ടകം ഉണ്ടാക്കി. എന്നാൽ നീതിപ്രസംഗിയായ നോഹയുടെ ആ സന്ദേശം മറ്റുള്ളവർ കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായില്ല. ഇന്നും അതുപോലെ തന്നെയാണ്, ആ നോഹയുടെ കാലം പോലെ തന്നെ ഇതാ ഇത് സംഭവിക്കാൻ പോകുന്നു. കർത്താവ് യേശു പറഞ്ഞു അതാ മനുഷ്യരാ ഇതുവരെ ലോകത്ത് സംഭവിച്ചിട്ടില്ലാത്തതും ഇനി ഒരിക്കലും സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളിൽ ഉണ്ടാകും എന്ന് യേശു വളരെ വ്യക്തതയോടെ പറഞ്ഞു. മത്തായി 24:21 അതായത് യോഹന്നാൻ 9-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലെ യേശു ക്രിസ്തു പറയുന്ന രംഗം എന്ന് പറയുന്നത് ഇതാ ഇപ്പോ നാം പ്രവർത്തിക്കേണ്ട കാലമാണ്, എന്നാൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരികയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുളിന്റെ അധികാരം വരികയാണ്.
അപ്പോ യേശുക്രിസ്തുവിന്റെ ഒരു പ്രവചനമാണ് അത്. അപ്പോ അങ്ങനെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ സുവിശേഷം അറിയിക്കാൻ പറ്റും. എന്നാൽ സുവിശേഷം നിയമം കൊണ്ട് തടയപ്പെടുന്ന ഒരു കാലം വരികയാണ്. എന്നാൽ അതിനു മുമ്പ് ഇതാ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ വേണ്ട ഒരുക്കങ്ങൾ നമ്മുടെ അകത്തെ മനുഷ്യരിലും, അപ്പോൾ തന്നെ ദൈവം അകത്തുനിന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പുറത്തെ മനുഷ്യരിലും ഒരുങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ ഒരു ചെറിയ പീരീഡ് ഇതിലൂടെ കടന്നു പോകണമെന്നാണ് എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന വിശ്വാസം. അതനുസരിച്ചിട്ട് ഞാൻ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും, അകത്തെ മനുഷ്യൻ നിങ്ങൾ കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് പുറത്തെ മനുഷ്യനെയും ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സാജു പറയുന്ന ചിന്തിക്കുന്ന ചിന്തയും എന്റെ ചിന്തിക്കുന്ന ചിന്തയും, നേരത്തെ കർത്താനാസൻ സാജു ചിന്തിക്കുന്ന അതേ ചിന്തയായിരുന്നു എന്റെയും, എന്നാൽ ഇപ്പൊ ഞാൻ അത് മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ നമ്മൾ ഇങ്ങനെ ആരും പല പല ചിന്തകൾ ഉണ്ടാകാം, കാരണം നാം പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നതാണ്. അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ ചിന്തകൾ വിശുദ്ധ ബൈബിളിലെ ചിന്തകളുമായിട്ട് കമ്പയർ ചെയ്യുകയും അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് എല്ലാവരും ഓർപ്പിക്കുകയാണ്. കാരണം വചനത്തിൽ പണിയ വചനമാണ് സത്യം. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, നമ്മൾ പലതരം ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ സാജു ബ്രദർ പറഞ്ഞു 7 7 ലേശം ഒന്ന് പോയി, ഇനിയിപ്പോ വരത്തില്ല എന്ന് പറയുന്ന ആരോണ്ട്. പിന്നെ അപ്പോൾ തന്നെ ട്രിബുലേഷൻ, അതായത് ട്രിബുലേഷന് മുമ്പ് സഭ പോകുന്നു, ട്രിബുലേഷന്റെ മധ്യത്തിൽ പോകുന്നു, ട്രിബുലേഷന്റെ അവസാനം പോകുന്നു ഒക്കെ പറയുന്നവരുണ്ട്. എല്ലാവരും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാ, നമ്മളുടെ ചിന്തകളിൽ പല പല ചിന്തകൾ നമ്മൾ കേട്ടതിനനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് മാറ്റം ഉണ്ടാകും. എന്നാൽ എല്ലാവരും യേശു കർത്താവിന്റെ വരവിൽ 7 7 യേശു വന്ന് പോയെന്നാ, അതിനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇപ്പോ ബാക്കി 3 ചിന്താഗതി ഉള്ളവരും ഇനി യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എപ്പോ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ നമ്മൾ പോകാൻ റെഡി ആയിരിക്കുക, ഒരുങ്ങിയിരിക്കുക. വന്നു കഴിഞ്ഞിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ എല്ലാം വെള്ളത്തിലായില്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളാവും. അല്ല, ക്രിസ്തു നമ്മളെ തുപ്പിയാൽ നമ്മുടെ കാര്യം തീർന്നു. അപ്പൊ അത് പറയുന്നത് ഈ മഹോദരകാലം എന്ന് പറയുന്നത് 3.5 വർഷമാണെന്നാണോ പറയുന്നത്? മഹോദര കാലം എന്ന് 3.5 വർഷം എന്നുള്ളതാണ് ആ പീരീഡ്, 3.5 വർഷം എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോ എല്ലായിടത്തും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്ന 3.5 വർഷമാണ്. അതിന് റെഫറൻസ് തരാൻ പറ്റുമോ? ഓ, റെഫറൻസ് തരാം. ഓക്കെ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം പലയിടങ്ങളിലായിട്ടുണ്ട്. 1:6 അവിടെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സിസ്റ്റർ ഒന്ന് വായിച്ചേ. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. അപ്പോ ഇതാ സ്ത്രീ മരുഭൂമിയിലേക്ക്, സ്ത്രീ എന്ന് പറയുന്നത് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വന്ന കത്തോലിക്ക സഭ പറയുന്ന സ്ത്രീ കന്യാമറി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് പറയുന്നത് ആ സ്ത്രീ എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനം എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ആ സ്ത്രീ സഭ എന്നാണ്, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ളതാണ്. ആ സ്ത്രീ പ്രസവിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, അത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം അതിന്റെ തല എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ഇനി അത് ഇപ്പൊ നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതാ, 1260 ദിവസം, അതായത് 3.5 വർഷം, ഇതാ ആ ആ സ്ത്രീക്ക് അവളെ കാക്കേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലമുണ്ട്. അപ്പോ ഈ സമയത്ത് ആ സഭയ്ക്കൊരു പ്രയാസം വരുമ്പോ ദൈവം ഒരുക്കിയ സ്ഥലമുണ്ട്. ഇതുകൊണ്ടാണ് നേരത്തെ രഥാസിനോട് പറഞ്ഞത്, ഇതിന്റെ നിഴലാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ബാധകളുടെ സമയത്ത് ഗോഷൻ എന്ന ദേശത്ത് സ്വർഗത്തിലെ ദൈവം കുഞ്ഞ് അവരെ കാത്തൊരു രംഗം, ഒരു നിഴൽ കാണിക്കുന്നുണ്ട്. ഇവിടെയും പറയാണ് ദൈവം ഒരുക്കിയ സ്ഥലമുണ്ട്. അപ്പോ സ്ത്രീയെ കാക്കേണ്ടത് ദൈവം ഒരുക്കിയ സ്ഥലമുണ്ട്. ഇനി അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഒരു കാലവും ഇരുകാലവും അരക്കാലവും, ഒരു കാലം എന്ന് വെച്ചാൽ 1 വർഷം, ഇരുകാലം എന്ന് വെച്ചാൽ 2 വർഷം, അരക്കാലം എന്ന് വെച്ചാൽ 1.5 വർഷം. വായിച്ചു അതിന്റെ 14-ാം വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അപ്പോ ഒരു സർപ്പത്തോടകലെ, അപ്പൊ ഇതൊക്കെ നമ്മളുടെ ദൈവത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെ ദൈവം എടുത്ത് കാത്തുരക്ഷിക്കുകയാണ്, സഭയെ കാത്തുരക്ഷിക്കുകയാണ്. അപ്പോ അവിടെ ഒരു കാലോ ഇരുകാലോ അരക്കാലോ, ഒരു കാലം എന്ന് വെച്ചാൽ 1 വർഷം, ഇരുകാലം എന്ന് വെച്ചാൽ 2 വർഷം, അരക്കാലം എന്ന് വെച്ചാൽ 1.5 വർഷം, 3.5 വർഷം അവരെ പോറ്റി രക്ഷിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്.
അപ്പോൾ തന്നെ ഇതാ ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. എങ്കിലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് അവിടെ വരുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം Oh, Father, we thank you. അതിന്റെ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്ന ഒരു വീരിടുണ്ട്. ഒടുക്കിക്കളയുന്ന ഒരു വീരിട്. അതിന്റെ 7-ന്റെ 24 വായിച്ച് ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാൻ ഇരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം 25 വായിച്ച് അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഒരു 3 പീരീഡിൽ, അതായത് കാലം 1 വർഷം, കാലങ്ങൾ 2 വർഷം, കാലാംശം 1/2 വർഷം, 3.5 വർഷം, ഇതാ ക്രിസ്തുവിന് എതിർ നിൽക്കുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്ന ഒരു കാലമാണ് അവിടെ പറയുന്നത്. വന്നാൽ ഇവിടെ ഒടുങ്ങി പോകുന്നത് കൊണ്ട് ആരും ഭയപ്പെടേണ്ട, നമ്മൾ ഇല്ലാതെ ആകുന്നില്ല. ഒരുവൻ പുതിയ സൃഷ്ടിയിലായാൽ ഇവിടെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പഴയ സൃഷ്ടിയെ മാത്രമേ ഒതുക്കി കളയാനായിട്ട് ഈ ലോകത്തിന് കഴിയൂ. എന്നാൽ ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളാണ്. പുതിയ സൃഷ്ടികളെ ഒരിക്കൽ ഒടുക്കുവാൻ കഴിയുകയില്ല. പുതിയ സൃഷ്ടിയെ ഒടുക്കാൻ നോക്കുന്നത് തന്നെ പുതിയ സൃഷ്ടിയുടെ നന്മയാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് നന്മയാണ്. ഇന്നത്തെ ഈ വിഷയം എന്ന് പറയുന്നത്, ഇതാ എന്റെ സഹോദരങ്ങളായ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന സഭയുടെ വിഷയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവരിങ്ങനെ വിശ്വസിക്കുന്നത് അവർ എന്തറിഞ്ഞോ അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അവർക്ക് പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇതാണ് വിഷയം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി ജഡത്തിലെ ഈ ശരീരത്തിലെ അഗ്രചർമ്മമോ പരിച്ഛേദനമോ ശരീരത്തിന്റെ നിയമങ്ങളല്ല കാര്യം, പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിവില്ലാത്ത എന്റെ സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ അതിശയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഗലാത്തി ലേഖനം 6:15 പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പോ യഥാർത്ഥത്തിൽ കാര്യം പുതിയ സൃഷ്ടിയാണ്. എന്നാൽ പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു പുസ്തകം പോലും ക്രിസ്തീയ ബുക്ക് ഷോപ്പുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുതിയ സൃഷ്ടിയെ കുറിച്ച് നാം പ്രസംഗിക്കണം. പുതിയ സൃഷ്ടി എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലെ പൗരനാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഡമനുഷ്യനാണ്. ഈ ജഡമനുഷ്യൻ മരിക്കുന്നത് തന്നെ ഇതാ ഒരു യഥാർത്ഥ ദൈവഭക്തനെ ഇതില്ലാതിരിക്കുന്നതിന് വലിയ സന്തോഷമാണ്. ഇതുകൊണ്ടാണ് ഇപ്പൊ മനുഷ്യ പറയുന്നത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമാണെന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ആ ഒരു പുതിയ സൃഷ്ടിയുടെ തലം മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്റെ സഹോദരങ്ങൾ പലരും ഇങ്ങനെ പറയാനായിട്ട് ഇടയായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോ ഇതാ ഇനിയും വാക്കുകളുണ്ട്. കനകദാസൻ സാജു ചോദിച്ചതിന് ഒരു 2-3 പേരുടെ സാക്ഷ്യം മൊഴിയിൽ ഏതൊരു കാര്യം ഉറപ്പാക്കുക. അപ്പൊ 3 വാക്യങ്ങളിൽ നിന്ന് ഉത്തരം തന്നു. ഇനി നമ്മുടെ ആ ദൗത്യത്തിലേക്ക് യാത്രയാകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇനിയുണ്ടോ? കേട്ടോ, കുഴപ്പമില്ല, പാസ്റ്റർ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഈ മഹോദരവ കാലത്ത് വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ രക്ഷപ്പെടാം എന്നുള്ളതാണ് വിഷയം. അപ്പോ ഇത് സഭ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മൾ ഇത് മനസ്സിലാകാത്തതിന്റെ കാര്യം എന്തായിരുന്നു? ഇതാ ഞാൻ പഠിച്ചതുപോലെയും ഞാൻ വിശ്വസിച്ചിരുന്നത് പോലെയും ഇപ്പോ സാജു തോമസ് പാസ്റ്റർ വിശ്വസിക്കുന്നത് പോലെയും ഇതാ ഇതിനെല്ലാം മുമ്പ് മഹോദരകാലത്തിന് മുമ്പ് ഒന്ന് മഹോദരകാലം 7 വർഷമാണെന്നും ആ 7 വർഷത്തിന് മുമ്പ് സഭയെ വന്ന് കർത്താവ് ചേർക്കുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഇപ്പൊ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കും. വിശ്വസിക്കുന്നതിന്റെ കാരണം വ്യത്യാസം നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പോ ഞാനിപ്പോ ഞാൻ വിശ്വസിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ എന്താണ് മഹോദരകാലം എന്നും ഇതിന്റെ രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ സംസാരിച്ചായിരുന്നു. ഇത് കേൾക്കാത്തവർ, ഇത് 3-ാമത്തെയാണ്. അത് കേൾക്കാത്തവർ അത് കേട്ട് ഇത് കേൾക്കുവാൻ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാവുകയുള്ളൂ. അപ്പോ ഇവിടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആ സന്ദേശം, സുവിശേഷം, പദ്ധതി ഒന്നേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞിട്ട് നാം ഇതിൽ നമ്മൾ എൻറോൾ ചെയ്യുന്നുവെങ്കിൽ, ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ എൻറോൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ വീഴില്ല, അല്ലെങ്കിൽ നമ്മൾ വീണുപോകും. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ്വലോകത്തെയും തെറ്റിച്ച് കളയുന്ന പിശാച്,
ആ പിശാച് ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ച്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോ ഈ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ഏത് ഗ്രൂപ്പ് ആകട്ടെ, ഏത് ഡിനോമിനേഷൻ ആകട്ടെ, എന്റെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പോ ഇതെന്തിനാ ഇങ്ങനെ പഴയ പാമ്പെന്ന് കൊടുത്ത്? 6000 വർഷമായി മാനവ കുലത്തെ ആദ്യ കുടുംബം മുതൽ ഇവൻ തെറ്റിച്ചോണ്ടിരിക്കുക. അപ്പൊ പാമ്പെന്ന് പറഞ്ഞത് മനസ്സിലായോ? പഴയ പാമ്പ്, പുതിയ പാമ്പല്ല, പഴയത്. അപ്പോ 6000 വർഷം തെറ്റിച്ചോണ്ടിരിക്കുക. പക്ഷെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല, പ്രത്യേകിച്ച് സഭയിലെ ജനങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ വിരള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ തെറ്റിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതാ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോ ഒരു തന്ത്രം ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഇവര് ശക്തരാകത്തില്ല, അതായത് സഹോദരങ്ങൾ എവിടെ ഒത്തൊരുമിച്ച് വസിക്കുന്നുവോ അവിടെയാണ് ദൈവം അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക, വളരും തോറും പിളരുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇത് തന്നെയായിരുന്നു ഞാൻ പണ്ട് കേട്ടിരിക്കുന്നത്, ബ്രിട്ടീഷ് തന്ത്രം, ഇന്ത്യ പണ്ട് വാണിരുന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പൊ ഇവന് ഡിവൈഡ് ചെയ്ത് സഹോദരങ്ങളുടെ ആ സ്ട്രെങ്ത് അത് കുറച്ചിട്ടിരിക്കുക. അപ്പൊ തന്നെ അത് തന്നെ പിശാചിനെ നാം പരാജിതരായി എന്നുള്ള രംഗമാണ്. ഇതാണ് സെക്കൻഡ് കൊന്നി 2:11 എന്ന് പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. എടുത്തെങ്കിലും വായിക്ക കേട്ടോ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ ഓ സാത്താൻ തന്ത്രങ്ങളെ നിങ്ങളെ നാം അറിയാം. തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞ സഭയോടാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ സഭയിലാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണേ. സാത്താൻ ഇപ്പോ ഷാജി ജോസഫിനെയും സാജു തോമസിനെയും ഇതാ ജോൺസനെയും ഇതിലുള്ള ആരെയും, ഈ സഭയിലുള്ള ആരെയും, കേൾക്കുന്ന ശബ്ദ കാഴ്ചകൾ കേൾക്കുന്ന ആരെയും തോൽപ്പിക്കരുത്. അപ്പൊ സാത്താനാൽ തോറ്റി കിടക്കുന്ന ഒരു തലമാണ് നമ്മൾ ഡിനോമിനേഷനുള്ള തലം പറഞ്ഞ് കയറി വരുന്നത്. കാരണം ഞാൻ പൗലോസിന്റെ ആള്, ഞാൻ അപ്പോളോസിന്റെ ആള്, ഞാൻ ബർണാബാസിന്റെ ആളെന്നൊക്കെ പറഞ്ഞ് കയറി വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു നിങ്ങളെല്ലാം ജഡീകന്മാരാണ്, ഒരു ജഡീകനും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. സാത്താൻ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഇടയാകരുത്. അപ്പൊ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് ജഡരക്തങ്ങളോട്, അതായത് സാജു തോമസിനോടോ വേറെ ഏതെങ്കിലും വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു എക്സ് വൈ സെഡ് ആളോടോ പോരാട്ടം ഇല്ല. പിന്നെ പോരാട്ടം മുഴുവൻ ആരാടാ? പിശാചിനോടും അവന്റെ ആർമിയോടുമാണ് പോരാട്ടം. അപ്പോ ഈ പോരാട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഇവിടെ അവനെ തോൽപ്പിച്ച്, പിശാചിനെ തോൽപ്പിച്ച് ജയം പ്രാപിക്കണം. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലേ കാര്യമുള്ളൂ. നമ്മള് 8-ാം സങ്കീർത്തനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശത്രുക്കൾ നിമിത്തം, ദൈവത്തിന്റെ ശത്രുക്കൾ നിമിത്തം അവരെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവ ശിശുക്കളുടെയും മുല പിടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞത് നമ്മളാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ ശത്രുക്കളാണ് സാത്താനും കൂടുതൽ. ഓക്കേ, എന്താ അതിന്റെ 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 റീസൺ ഉണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ അവരെ, ആ സാത്താന്റെ കിണ്ടത്തെ മുഴുവൻ എടുത്തു കളയേണ്ടവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് സാത്താന്റെ കിണ്ടം നമ്മളെ എടുത്തു കളഞ്ഞിരിക്കുക, എല്ലാവരും മരണത്തിന് കീഴിൽ പോയി കിടക്കുകയാണ്. അപ്പോ ഇവിടെ ഒരു ജയമുണ്ട്. അതിന്റെ ഇതൊരു തുടക്കം ഇട്ടിട്ട് നമുക്ക് അതിന്റെ പുറകെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മളിവിടെ കടന്നു പോകുന്നത് എങ്ങനെ ഈ പീരിയഡിൽ ജയം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോകാമെന്നുള്ളതാണ്. സങ്കീർത്തനം 8-ലേക്ക് വന്നേ. അതിന്റെ 1-ഉം 2-ഉം വാക്യം വായിച്ച്. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അപ്പോ നിന്റെ വൈരികൾ, ആരുടെ വൈരികൾ? ദൈവത്തിന്റെ വൈരികൾ, ശത്രുക്കൾ നിമിത്തം അവരെ മിണ്ടാതാക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ദൈവത്തിന്റെ ശത്രുക്കളെ, പിശാചുക്കളെ മിണ്ടാതെ ആക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടോ? ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഉത്തരം പറഞ്ഞ് നമുക്കുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ജീവിച്ച് നമ്മൾ അവസാനിച്ചു പോവുക. ഇത് തന്നെ പിശാചിന്റെ ജയം. നമ്മൾ അവസാനം മരണത്തിലേക്ക് പോവുക, എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം.
നമ്മളുടെ ദൈവം ചിന്തിക്കുന്നുണ്ട്. ദൈവം ചിന്തിച്ചത് അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോണെന്നാ പറയുന്നേ. പിശാചിനെ എടുത്ത് തീപ്പൊയ്യിലേക്ക് ഇടുന്നാ പറയുന്നേ. ഇനി ആ പിശാചിന്റെ മുകളിലുള്ള ന്യായവിധി നടത്തേണ്ട വ്യക്തികളാണ് സഭയിലുള്ള ഓരോ വ്യക്തികളും. ഈ ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് വേണം, പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജഡരക്തങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്യും, അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്യും. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തമ്മിൽ പലതിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ബൈബിളിലെ നമ്മുടെ ചിന്തകൾ തമ്മിൽ. കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാണ്. എന്നാൽ നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, അത് കോമൺ ആണ്. എന്നാൽ യേശു ക്രിസ്തു എന്ന കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കണം. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയച്ചതാണ് എന്ന് മനസ്സിലാക്കി ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ച് നമുക്ക് വേണ്ടി ദൈവം വെച്ച നമ്മുടെ ലക്ഷ്യമായ ആ സ്വർഗീയ കുടുംബം ദൈവത്തോടു കൂടിയുള്ള ക്രിസ്തുവിലുള്ള ജീവിതാവകാശമാകണം. അപ്പോ കോമൺ പ്ലാറ്റ്ഫോമായ ആ യേശു ക്രിസ്തു എന്റെ പാപത്തിനുവേണ്ടി മരിച്ചു, യേശു എന്റെ കർത്താവാണെന്ന് സ്വീകരിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് സ്റ്റാർട്ടിംഗ് റൈറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആ സ്റ്റാർട്ടിൽ നമ്മൾ തുടങ്ങിയിട്ട് തുടർന്ന് ഓരോ ദിവസവും വിശുദ്ധ ബൈബിളിലെ വചനം അനുസരിച്ച് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങളെല്ലാം ക്രിസ്തുവിന്റെ അഭിപ്രായമായി വരും. അപ്പോൾ അവിടെ തല്ലുപിടുത്തം ഉണ്ടാകുകയല്ല വേണ്ടത്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട്. ഇതാണ് വിശുദ്ധ പോലും വല്ലവരും മറ്റു വിധേനെ ചിന്തിച്ചാൽ ദൈവം തന്നെ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാണ്ട് പരസ്പരം ഒരു ഫൈറ്റിലേക്കോ കടന്നു പോവുകയല്ല വേണ്ടത്. അത് ദുരുപദേശമാണ്, ഇത് ദുരുപദേശമാണ്, അങ്ങനെയല്ല. അത് അറിവില്ലായ്മയാണ് പലതും പറയുന്നത്, ദുരുപദേശമല്ല. ഇനി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്നതാണ് ദുരുപദേശം, മനസ്സിലാവുന്നുണ്ടോ? അതാണ് പിശാച് ചെയ്യുന്നത്, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു, ഇതാ ഞങ്ങൾ കൃപയുടെ സുവിശേഷം പറയുന്നു, ആ ഇതാ അവര് കൃപയുടെ സുവിശേഷമല്ല ദൈവരാജ്യ സുവിശേഷം പറയുന്നത്, അത് ഞങ്ങൾക്കുള്ളതല്ല. ആ ദുരുപദേശോ നമ്മളുടെ അറിവില്ലായ്മ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്, അറിവില്ലായ്മ. യഥാർത്ഥ ദുരുപദേശോ എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ നമ്മളെ തെറ്റിച്ചേരാം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ലക്ഷ്യത്തിൽ നമ്മളെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുക, വിശുദ്ധിയെ തികച്ച് കാത്തിരിക്കുക. എന്നാൽ യേശു ക്രിസ്തു വരികയില്ല എന്ന് പറഞ്ഞ് ഒരു ടീം വരികയാണെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, അത് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്നു. അപ്പോ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന സന്ദേശങ്ങളാണ് ദുരുപദേശങ്ങൾ. അല്ലാത്ത സന്ദേശങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്തയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞില്ലേ, ഇതാ ഒരു കവി തന്റെ മുമ്പിൽ ഇവിടെ ഒരു നദി ഒഴുകുന്നു, വയലാർ ഇതാ മനോഹരമായ നദി ഒഴുകുന്നു. ആ നദിയുടെ ആ തിരകളെ കണ്ടപ്പോ, ഓളങ്ങളെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അകത്ത് വന്ന ചിന്ത എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഗാനമാണ്, മനോഹരമായ ഒരു ഗാനം. അപ്പോ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായേ. പക്ഷെ അതൊരു മുക്കുവനായ ഒരു വ്യക്തി അത് കണ്ടപ്പോ അദ്ദേഹം കണ്ടത് തിരമാലയൊന്നുമല്ല, അതിലെ നിറയെ മീനുകളാണ്. ആ മീനുകളെ കണ്ടപ്പോ ആ മീനെ പിടിക്കാൻ അദ്ദേഹ യാത്രയെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ മുമ്പിലത്തെ ആ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ് നാം ഓരോന്നും ഓരോ കാര്യങ്ങളും കാണുവാനായിട്ട് അടിയാകുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ റൈറ്റ് ആയിട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഓ ഫാദർ വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി, ലവ് യു ഡാഡ്. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ, ഒരു ശത്രുക്കൾ പിശാചും അവന്റെ കളകളും ചുറ്റുമുണ്ട്, അവരെ എതിർക്കും ഈ സന്ദേശത്തെ, അവരെ എതിർക്കുവാനായിട്ട് ഇടയാകും. അത് സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. ആണല്ലോ, അവനവന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവനവന്റെ കടമയാണ് അല്ലെ. അവനവന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവനവന്റെ കടമ. ഒരു 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 സ്റ്റേഡിയത്തില് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ഒരു സ്റ്റേഡിയത്തില് നമ്മളൊരു കളി കാണാൻ പോയി. അപ്പൊ നമ്മുടെ കൂട്ടത്തില് പലരും ഉണ്ട്, ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. ഇപ്പൊ കൂടെ താമസിക്കുകയാണ്, ആ കൂടെ താമസിക്കുമ്പോൾ പലരും കൂടെ ഉണ്ട്. ഷാർജ ക്രിക്കറ്റ് കാണാൻ പോയി. അപ്പൊ ഷാർജ ക്രിക്കറ്റ് കാണാൻ പോയപ്പോ കൂടെ ഉള്ളവരൊക്കെ എല്ലാവരും ഇന്ത്യയുടെ ജേഴ്സി ഇട്ടു, ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് അവിടെ പോയി ക്രിക്കറ്റ് കളി കാണാൻ പോയി. അപ്പൊ എല്ലാവരും കാണുമ്പോ ഇന്ത്യയുടെ ജേഴ്സിയാ. അപ്പോ കാരണം ഈ പല രാജ്യത്തു നിന്ന് വന്നവരാണല്ലോ അവിടെ ഉള്ളെ. അപ്പോ ഈ റൂമിലുള്ള എല്ലാവരും പോയത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ത്യയുടെ ബാറ്റിംഗ് വന്നു. ഈ ബാറ്റിംഗ് വന്നപ്പോ പെട്ടെന്ന് ഇതിന്റെ
കാര്യങ്ങളിലൊക്കെ അടുക്കാൻ പോയപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാവരും ഇന്ത്യ ജേഴ്സി ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഇന്ത്യക്കാരാണെന്ന് ആരാണെന്ന് പെട്ടെന്ന് അവിടെ തിരിച്ചറിഞ്ഞു. കാരണം ഇന്ത്യയിലെ ഒരു ഒരു വ്യക്തി ഒരു ഒരു ക്രിക്കറ്റ് താരം ഒരു സിക്സർ അടിക്കുമ്പോൾ ഒരു ഫോർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവരറിയാതെ ഇന്ത്യക്കാരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, ഇവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയോ അതിനെ കൈയടിക്കുകയും ഒച്ചയുണ്ടാക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ ഇന്ത്യൻ ജേഴ്സി ഇട്ട ഒരുത്തൻ ആ റൂമിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇന്ത്യൻ ജേഴ്സിക്കാരൻ, അവൻ പാകിസ്ഥാനിൽ വന്നവനെ, ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളി. അവൻ ഇട്ടിരിക്കുന്ന ജേഴ്സി ഇന്ത്യയുടെ, പക്ഷേ ഇന്ത്യക്കാരടിക്കുമ്പോൾ അവനൊരു സന്തോഷമില്ല. പക്ഷെ പാകിസ്ഥാനിൽ അടിക്കുമ്പോൾ അവൻ അറിയാതെ പൊങ്ങി, അറിയാതെ പൊങ്ങിയപ്പോ കൂടെ ഉള്ളവർ ചിന്തിച്ചു ഇതെന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ, കൂടെ ഇന്ത്യക്കാരുടെ കൂടെ താമസിച്ചിരുന്നതല്ല, അവന് ജേഴ്സി ഇന്ത്യയുടെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കൂടെ താമസിച്ചപ്പോ. യഥാർത്ഥത്തില് അവൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാകിസ്ഥാൻ സപ്പോർട്ടായിരുന്നു. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, കള്ള സഹോദരങ്ങൾ അനേകർ കൂടെ ഉണ്ടാകും, കളകളെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോ അവരാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ ഭാഗത്താണോ അല്ല ദൈവത്തിന്റെ ശത്രുവിന്റെ ഭാഗത്താണോ എന്ന് അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്താണ് മഹോദര കാലം എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞു. ആ മഹോദര കാലം ദൈവ രാജ്യത്വ വചനം നിമിത്തമുള്ള ഞെരുക്കത്തിന്റെ അല്ലെങ്കിൽ ഉപദ്രവത്തിന്റെ കാലമാണ് മഹോദര കാലം. അതൊരു സിലബസ് ടെസ്റ്റ് മെത്തേഡ് ആണെന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു സിലബസ് ടെസ്റ്റ് മെത്തേഡ്. അപ്പോ ഇത് വളരെ വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയാം. ഇത് നമ്മൾ കേൾക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ വരം ലഭിച്ചവർക്ക് മാത്രമേ ദൈവത്തെ കൊടുക്കുകയുള്ളൂ. അപ്പോ കാരണം കർത്താവ് യേശു വളരെ വ്യക്തമായി പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മൊഴികൾ, ദൈവരാജ്യത്തിന്റെ മൊഴികൾ നിങ്ങൾക്ക് കേൾക്കാൻ വരം ലഭിച്ചിരിക്കുന്നു, പുറമേ ഉള്ളവർക്കോ അത് ലഭിച്ചിട്ടില്ല. അപ്പോ ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ പ്രത്യേകമായി ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്ത് മുൻ നിയമിച്ചത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താണ് മഹോദരവ കാലം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യം, മലയാളം ഇവിടെ അറിഞ്ഞ ദൈവരാജ്യം നല്ല രാജ്യത്വം എന്നാണ്, രാജ്യത്തിന്റെ കൺട്രി, രാജ്യത്വം വെച്ച കിങ്ഡം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ആണ്. ദൈവരാജ്യത്തെ വചനം കേട്ട് വിശ്വസിച്ച വ്യക്തികളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ മഹോദരവ കാലം. ഇനി ഈ മഹോദര കാലത്തിൽ മൂന്ന് ക്രോധങ്ങളുടെ സംഗമമാണെന്ന് നാം കേട്ടു. കന്യാകുമാരി, നമ്മൾ എക്സാമ്പിൾ മനസ്സിലാക്കിയത് കന്യാകുമാരി മൂന്ന് സമുദ്രങ്ങളുടെ സംഗമം, ത്രിവേണി സംഗമം. ഇന്ത്യൻ ഓഷൻ, അറേബ്യൻ സീ, ബംഗാൾ ഉൾക്കടൽ, ഇത് മൂന്നും കൂടി കൂടുന്ന. ഇതേപോലെ മഹോദര കാലം ഇതൊക്കെ നേരത്തെ സംസാരിച്ചതാണ്, നിങ്ങൾ അവിടെ പോയി വാക്യ അനുസരണം ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കി. ദൈവത്തിന്റെ ക്രോധവും മനുഷ്യന്റെ ക്രോധവും പിശാചിന്റെ ക്രോധവും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു പീരീഡാണ് മഹോദര. ഇനി അപ്പോൾ തന്നെ കഴിഞ്ഞ സന്ദേശങ്ങളിൽ പറയാത്ത ഒരു കാര്യം കൂടി പറയാം, ഇത് മൂന്ന് ക്രോധങ്ങളുടെ സംഗമമായിരിക്കുമ്പോൾ തന്നെ ഇത് മൂന്ന് അവസരങ്ങളുടെ സംഗമമാണ്. മൂന്ന് അവസരങ്ങളുടെ സംഘം, ഇത് കഴിഞ്ഞ സന്ദേശങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, നോട്ട് ചെയ്യാം, മൂന്ന് അവസരങ്ങളുടെ സംഘം. മൂന്ന് അവസരങ്ങളുടെ സംഗമം, ഒന്ന് ദൈവത്തിനുള്ളൊരു അവസരം, മറ്റത് മനുഷ്യർക്കുള്ളൊരു അവസരം, മറ്റത് പിശാചിനുള്ളൊരു അവസരം. മൂന്ന് അവസരങ്ങളാണ്. എന്താണ്
ദൈവത്തിനുള്ള അവസരം, പിശാചിനുള്ള അവസരം, മനുഷ്യർക്കുള്ള അവസരം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാൽവരി ക്രൂസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാൽവരി ക്രൂസിൽ ജനങ്ങൾക്കൊരവസരം കിട്ടി. ഏത്? യേശു ക്രിസ്തുവിന്റെ സ്വന്തം ജനത്തിന്റെ ഒരു അവസരം കിട്ടി. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കൊന്നുകളയാൻ ഒരവസരം കിട്ടി. അവന്റെ ശല്യം ഒഴിവായി കിട്ടും. ഞങ്ങളുടെ സഭ കറക്റ്റായി പോകും, ഈ ശല്യം ഒഴിവായി കിട്ടും ഒരവസരം. ഇനി രണ്ടാമത്തെ അവസരം, പിശാചിന് ഒരു അവസരം കിട്ടി. പിശാചിന് കിട്ടിയ അവസരം എന്ന് പറയുന്നത് മത്തായി 21 പറയുന്നുണ്ട്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ രാജ്യം നമ്മുടേതാണ്. അത് പിശാചിന് കിട്ടിയ അവസരം. ഇനി മറ്റൊരവസരം, ദൈവത്തിനും ക്രിസ്തുവിനും ഒരവസരം കിട്ടി. മൂന്നാമത്തെ അവസരം അതാണ് യേശു 53:10 പറയുന്നത്, ദൈവത്തിന് തന്റെ വംശത്തെ കാണാനുള്ള അവസരം കിട്ടി, തന്റെ തലമുറയെ കാണാനുള്ള അവസരം കിട്ടി. ഇതൊന്നും ആരും കാണാറൊന്നുമില്ല കേട്ടോ, ഇതൊന്നും ആരും അറിയാറുമില്ല, ആരും കാണാറ്. യേശു 53:10 പറയാണ്, അവനെ തകർത്ത് കളയാൻ, ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, ക്രിസ്തു സന്തതിയെ കാണുകയും, അങ്ങനെ യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുകയും വേണം. അപ്പൊ കാൽവരി ക്രൂശിൽ ദൈവം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്റെ മകനായ ക്രിസ്തുവിലൂടെ തന്റെ സന്തതിയെ കണ്ടു, തന്റെ വംശത്തെ കണ്ടു. ഹിന്ദി ബൈബിൾ എഴുതിവെച്ചിരിക്കുക, തബ് വോഹ അപ്പന വംശദേക്കിനെ പറയുക. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ ഒപ്പം എത്തുന്നുണ്ടോ? മൂന്ന് അവസരങ്ങളുടെ ഒരു സംഗമമായിരുന്നു അത്. യഹൂദന്മാർക്ക് തങ്ങളുടെ സഭയെ ഉപദ്രവിക്കുന്നവനെ ഒഴിവാക്കാനുള്ള ഒരവസരം, പിശാചികൾക്ക് തങ്ങളുടെ ഭരണം, സർവ്വലോകവും പിശാചിനിൽ കിടക്കുന്നു, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടെ കയ്യിലാകും. ഒരാത്മീയനെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടെ കയ്യിലാകും. യേശുവിനെ ഒഴിവാക്കാനുള്ള അവസരം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗീയ പിതാവിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ, തന്റെ കുടുംബത്തെ ഒരുക്കുവാൻ, തന്റെ മക്കളെ കാണുവാനുള്ള അവസരം. മനസ്സിലായോ? ഇതുപോലെ ഈ വരാൻ പോകുന്ന ഈ മഹോദ്രവ കാലം എന്ന് പറയുന്നത് മൂന്ന് അവസരങ്ങളാണ്. അതിലൊന്നാണ് നേരത്തെ നമ്മൾ കേട്ടു, ദാനിയേൽ 7 നമ്മൾ കേട്ടു, 3.5 വർഷം വിശുദ്ധന്മാരെ ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, അല്ലെങ്കിൽ അപ്പോഴത്തെ ഭരണാധികാരി ഒടുക്കിക്കളയും. 3.5 വർഷം അവന്റെ കയ്യിലേൽപ്പിക്കും. ആ സമയത്ത് ദൈവം നമ്മളെ വിശ്വാസ ത്യാഗത്തിൽ വിടാതെ കാക്കും. ഇപ്പൊ ദൈവം നമ്മളെ കാക്കും എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തൊന്നും തൊടാതെ കാക്കും എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ കാക്കേണ്ടവരെ ദൈവം അങ്ങനെ കാക്കും, അപ്പോഴും വിശ്വാസ ത്യാഗത്തിൽ വിടാതെ കാക്കും. കാരണം ഓരോരുത്തർക്കും പരീക്ഷ ദൈവം അനുവദിക്കുന്നത് അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ ശക്തിക്ക് അതീതമായ പരീക്ഷ അനുവദിക്കാതെ അതിലൂടെ പോംവഴിയും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ശക്തിക്ക് അതീതമല്ല ഓരോരുത്തർക്ക്. കാരണം 2ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 2ാം ക്ലാസ്സിലെ പേപ്പറാണ് കൊടുക്കുക, 5ലാണെങ്കിൽ 5ലെ പേപ്പർ, 10ലാണെങ്കിൽ 10ലെ പേപ്പർ.
അത് ദൈവം തീരുമാനിക്കും. ദൈവത്തിന് അറിയാം നമ്മുടെ നിലപാടും നിലവാരവും ഒക്കെ എങ്ങനെയാണ് എന്ന്. ആ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കടന്നു വരാം. മൂന്ന് അവസരങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അതിലൊന്ന്, പിശാചിന് ആന്റി ക്രൈസ്റ്റിലൂടെ സത്യ ക്രിസ്ത്യാനികളെ, യഥാർത്ഥ വിശ്വാസികളെ കൊന്നു കളയാനുള്ള അവസരം. യേശുവിനെ കൊന്നില്ലേ? കൊന്നു കളയാനുള്ള അവസരം. ഇനി അത് പിശാച് വളരെ വ്യക്തതയോടെ ആന്റിക്രിസ്റ്റോട് ഉപയോഗിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന് ഇതിലൂടെ അവസരം കിട്ടുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് കിട്ടുന്ന അവസരമാണ് ഈ വിശ്വാസികളെ ടെസ്റ്റ് ചെയ്യുക. കളയും, അല്ല, ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുക, അതിനുള്ള അവസരം. യേശുക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ? വീശുമുറം അവന്റെ കയ്യിലുണ്ട്, ആരുടെ കയ്യിൽ? ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. വീശുമുറം ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർ കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോ ദൈവത്തിന് ക്രിസ്തുവിലൂടെ ഈ വിശ്വാസികളെ വേർതിരിപ്പാൻ, കാറ്റഗറൈസ് ചെയ്യുവാനുള്ള അവസരം. ഇനി മൂന്നാമത്തേത്, അത് എനിക്ക് നിങ്ങൾക്കുള്ള അവസരമാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. വിശ്വാസികളായ നമുക്ക് ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിച്ച് നിത്യം യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവ കുടുംബമായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാനുള്ള അവസരം. മൂന്ന് അവസരമുണ്ട്, എല്ലാവർക്കും അവസരം. അവസരങ്ങളോട് അവസരം, മൂന്ന് കൂട്ടർക്കും അവസരം. ഹല്ലേലൂയ. പിശാചിന് അവസരം, സ്വർഗീയ പിതാവിന് അവസരം, നമുക്കും അവസരം. അപ്പൊ ഈ അവസരം ആരും അറിയാതെ തള്ളിക്കളയരുത്. ഒരു കാര്യം കഴിഞ്ഞ ശേഷം അയ്യോടാ ഞാനത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് തീരരുത്. ഈ അവസരം ഉപയോഗിച്ചു തുടങ്ങണം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ അവസരം നന്നായി ഉപയോഗിക്കുവാൻ എങ്ങനെ കഴിയും? ഇവിടെ നമ്മൾ പതിരായി തീരാതെ നല്ല ഗോതമ്പായി മാറും. പതിരായി തീരരുത്, നല്ല ഗോതമ്പായി മാറും. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. തള്ളിപ്പോകരുത്, ആരും തള്ളിപ്പോകരുത്, ആരും തള്ളിപ്പോകരുത്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, വിളിക്കപ്പെടുന്ന അനേകർ തെരഞ്ഞെടുക്കപ്പെടുക വളരെ ചുരുക്കമുള്ളൂ. അപ്പൊ ആ ചുരുക്കം പേരുടെ കൂട്ടത്തിൽ നമ്മൾ എത്തണം. ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ലോകത്തിലെ ഷെയർ മാർക്കറ്റ് ആണ്, സ്പിരിച്വൽ ഷെയറിംഗ് ഉണ്ട്, ഫിസിക്കൽ ഷെയറിംഗ് ഉണ്ട്. അപ്പോ ഫിസിക്കൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 95% പണം ഏകദേശം ഒരു 5% ആളുകൾ മാത്രമേ അതിൽ പ്രോഫിറ്റ് ആയിട്ട് പോകുന്നുള്ളൂ. ഇവിടെ ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് വിളിക്കപ്പെടാൻ അനേകരാ, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. കർത്താവ് യേശുവിന്റെ ഭാഷയിൽ വീണ്ടും ഇങ്ങനെ പറയുന്നത്, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലേക്കുള്ള വാതില് വിശാലവും, അതിലൂടെ കിടക്കുന്നവർ അനേകരാ, പക്ഷെ ജീവങ്കലേക്ക് പോകുന്ന വഴിയും വാതിലും ഞെരുക്കവും ഇടുക്കവും അവരോടെ കിടക്കുന്ന വളരെ ചുരുക്കമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് യേശുവിന്റെ വാക്കുകളൊന്നും ഏറ്റെടുക്കാതെ ഇന്നൊരു കൃപയുടെ സൂചനയുണ്ട് ഞങ്ങൾ അങ്ങ് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ വചനം മാറ്റിയെടുത്തതായിട്ട് വരും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. അപ്പോ മഹോദരവ കാലം എന്ന് പറയുന്നത് മൂന്ന് ക്രോധങ്ങളുടെ കാലമാണെങ്കിൽ പോലും മൂന്ന് അവസരങ്ങളുടെ കാലമാണ്. പിശാചിന് അവസരം കിട്ടുന്നു, ദൈവത്തിന് അവസരം കിട്ടുന്നു, നമുക്ക് അവസരം കിട്ടുന്നു. അപ്പൊ നമ്മുടെ അവസരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച്
അത് അപ്പോഴായാലും ഇപ്പോഴായാലും ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഓർപ്പിക്കുകയാണ്. അത് ഒരു സിലബസ് ആൻഡ് ടെസ്റ്റ് ആണ്. സിലബസ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവം ആഗ്രഹിക്കുന്ന ഭാവിയാണ്. അതാണ് സുവിശേഷം. സുവിശേഷം അന്നും ഇന്നും എന്നും ഒന്നേ ഉള്ളൂ. പല പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. ദൈവഹൃദയത്തെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമാണ്, നമ്മളെ കുറിച്ചുള്ള ഭാവിയാണ്, നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ് ആ നല്ല വിശേഷം. ആ നല്ല വിശേഷത്തിലാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇനി സുവിശേഷത്തിന്റെ ഉള്ളിൽ പല സുവിശേഷങ്ങളുണ്ട്, നല്ല വിശേഷങ്ങളുണ്ട്. നമ്മൾ ആ ചെറുതൊരെണ്ണം മാത്രം എടുത്തിട്ട് ഈ വലുതിനെ മറിച്ച് കളയരുത്, ലക്ഷ്യത്തെ മറിച്ച് കളയരുത്. ലക്ഷ്യത്തിലെത്തുകയാണ് സുവിശേഷം. ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവോട് കൂടെ നമ്മൾ രക്ഷപ്രാപിച്ച്, ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിച്ച് സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കുന്നതാണ് ആ സുവിശേഷം. നല്ല വിശേഷം കേട്ടോ. ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് തെസ്സലോനിക്സ് 5:9-10. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഈ ദൈവത്തോട് കൂടെ ജീവിക്കുന്നതാണ് മക്കളെ സുവിശേഷം കേട്ടോ. ഈ ദൈവത്തോട് കൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം. അതിനുവേണ്ടി യേശുക്രിസ്തു പോലെ രക്ഷയെ പ്രാപിക്കണം. അപ്പൊ രക്ഷ പ്രാപിച്ചാലേ ദൈവത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ. ഈ ദൈവത്തോടുകൂടി ജീവിക്കുന്നതാണ് സുവിശേഷം. പക്ഷെ അതിന് നമുക്ക് കഴിയില്ല, കാരണം നാം ലോകത്തിന്റെ കുടുക്കിലാണ്. ആ ലോകത്തിന്റെ കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ നമ്മളെ രക്ഷിച്ചെടുക്കുകയാണ്. എന്തിന്? ദൈവത്തോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോ ഇത് എന്റെ ഹൃദയത്തിൽ ഇന്ന് ദൈവം രാവിലെ തന്ന ചിത്രം ഇതാണ്. ഞാൻ ചിത്രം ഞാൻ നിന്നോട് പറയാം. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ നമ്മളെ രക്ഷിച്ചെടുക്കുന്നു. ആ ചിന്ത ഇങ്ങനെയാണ്. ഇതാ ഒരു തീയെ മനസ്സിലാക്കാൻ തക്കവണ്ണം പറയാം. ഒരു തീയെ, ആ തീയില് കിടന്ന് നിങ്ങളുടെ മകനോ മകളോ വെന്തുരുകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും. അപ്പോ നോർമൽ കേസില് നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? അവ കിടന്ന് ചാകട്ടെ എന്നാണ്. ഇതറിയുന്ന സമയം നിങ്ങൾ അതിലേക്ക്, നിങ്ങളുടെ ക്യാഷ്വൽ ആയിട്ടായിരിക്കും ചെന്നത്, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ തീ കത്തണുണ്ട്, എല്ലാവരും കൂടി നിൽക്കണം, നിങ്ങൾ ഓടിപ്പിക്കുന്നത്, എന്ത് സംഭവമാവോ തീ കത്തോ. നിങ്ങൾ നോക്കിയപ്പോ നിങ്ങൾ ചുറ്റിച്ചു നടക്കുവാണ്, എങ്ങനെയാണ് ഫയർ എഞ്ചിൻ വെള്ളം തളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതില് അതിന്റെ ഉള്ളിൽ നിന്ന് ഇതാ ഒരു ജനലിൽ കൂടെ നിങ്ങൾ കാണുകയാണ് നിങ്ങളുടെ കൊച്ചുമോനോ കൊച്ചുമോളോ അതിൻ്റെ ഉള്ളില് ഡാഡി പപ്പാ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ ചുറ്റും നടന്ന് ഫയർ എഞ്ചിൻ വെള്ളം തളിക്കുന്ന കാണുകൊണ്ടിരിക്കുകയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാനല്ലേ ആഗ്രഹിക്കൂ? കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യബോധം വന്നു അല്ലേ. കഴിയുമെങ്കിൽ നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടി ഓടിപ്പോയ കുഞ്ഞിനെ എടുത്ത്, ഒരുപക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എടുത്ത് പുറത്തേക്ക് ആക്കുകയും ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു വീഴുമായിരിക്കാം. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മരിക്കുവാൻ തയ്യാറാകുക. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന് പിശാചിന്റെ കീഴിൽ
ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി കാറ്റഗറി ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന സുവിശേഷം 3 ലക്ഷം പറഞ്ഞു. അതാണ് പിശാചി മറച്ച് കളയുന്നത്. ദൈവരാ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. അതുകൊണ്ടാണ് ദൈവരാജ് സുവിശേഷ ബൈബിളിന്റെ സിലബസിൽ പോലുമില്ലാതെ തുടർന്ന് ഈ 3.5 വർഷം സുവിശേഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടിയുള്ള വാസമാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം നേരത്തെ നമ്മൾ കേട്ടത് നാം ദൈവത്തോടുകൂടെ താമസിക്കേണ്ടത് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ രക്ഷിച്ചെടുത്തിരിക്കുന്നു. അതിനുശേഷം ഈ ദൈവത്തോടുകൂടെ നമ്മൾ താമസിക്കുവാനായിട്ട് വഴിയില്ലാത്തത് കൊണ്ട് യേശു ക്രിസ്തു ഈ 3 വർഷം ഈ സന്ദേശം അറിയിച്ചതിന് ശേഷം കാൽവരി ക്രൂശിൽ കടന്നുപോയി യാഗമായി. എന്തിനാണ്? നമ്മളെ ഈ പാപക്കെണിയിൽ നിന്ന് തീയിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. അപ്പോ ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് റോമ 8:32. റോമ 8:32 എന്നാ പറയണേ? സ്വന്ത പുത്രനെ ആദരിക്കാതെ, സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ ആര്? സ്വർഗസ്ഥ പിതാവ്. ഇത് തിരിച്ചറിയണം. അപ്പോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആരെ തന്നു? ആ തീയിലേക്ക് തന്റെ ആ പുത്രനെ ഇറക്കി അങ്ങ് വിടുകയാണ് തീയിൽ യാഗമായി. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇതാ ഇറങ്ങി വന്ന ക്രിസ്തു മരിച്ചു. ആ തീയിൽ നിന്ന് തീയിലേക്ക് ഇറങ്ങി ചാടി കയറി ആ നിങ്ങളാവുന്ന അപ്പൻ ചാടി കയറി ആ കുഞ്ഞിനെ എടുത്ത് വെളിയിൽ വന്നു. കുഞ്ഞിനെ രക്ഷിച്ചെങ്കിലും നിങ്ങൾ മരിച്ചു വീണു തീയുടെ ആ ഗന്ധം കൊണ്ട്, തീ പൊള്ളലേറ്റ്. എന്നതുപോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ രക്ഷിച്ചു. ആരെ അയച്ചത്? അയച്ച പിതാവിനെ ഇന്ന് മറന്നുപോകുന്നു പലരും. അതാണ് ക്രിസ്തീയ സഭയിൽ പിശാച് ചെയ്യുന്ന ഒരു വമ്പൻ തന്ത്രം. അയച്ച പിതാവിനെ അങ്ങ് മറച്ചു കളയുന്നു, മറന്നു പോകുന്നു. അങ്ങനെയല്ല, പുത്രനെ അയച്ചത് പിതാവാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ, ആ തന്നവനെ ഒഴിവാക്കരുത്. ഹല്ലേലൂയ. തന്നവനെ ഒഴിവാക്കരുത്. ഇനി ആ പുത്രനിലൂടെ നമ്മൾ രക്ഷിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് ഇപ്പോ തന്റെ പുത്രൻ മുഖാന്തരം രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ രക്ഷിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് മഹോദരകാലത്തിന്റെ പ്രത്യേകത കേട്ടോ. എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. കൊച്ചു കൊച്ചു ടെസ്റ്റ് പാസ്സായാൽ കൊച്ചു കൊച്ചു സ്ഥാനം. ഇന്ന് മഹോദരകാലം ഒന്നും അല്ല. ഇപ്പൊക്കെ അവിടെ കൊച്ചു കൊച്ചു ടെസ്റ്റുകൾ പാസ്സാവുന്നുള്ളൂ. എന്നാ വലിയ ടെസ്റ്റ് പാസ്സാകാൻ ഉയർന്നവർക്ക് അതിനുള്ള അവസരം ദൈവം കൊടുക്കും. അപ്പോ കൊച്ചു കൊച്ചു ടെസ്റ്റുകൾ പാസ്സായാൽ കൊച്ചു കൊച്ചു സ്ഥാനങ്ങൾ. ഇനി ദൈവം ഇവിടെ തിരിച്ചു നോക്കണം. എന്താണെന്നറിയാം, ഏത് പീരീഡിലും ദൈവം നോക്കണത് ഞാൻ എന്റെ മകനെ ഇതാ ഇവർക്ക് കൊടുത്ത് ഇവരെ രക്ഷിച്ചു. ഒരു തീയിലൂടെ എന്ന വണ്ണമാണ് കടന്നുപോയി രക്ഷിച്ചത്. ഇനി ഇവർ എന്റെ അടുക്കൽ വരുന്നതും ഒരു തീയിലൂടെ ആയിരിക്കും. ഇവർ എന്റെ അടുക്കൽ വരുന്നത് ഒരു തീയിലൂടെയാണ്. ഞാൻ ഇവരുടെ അടുക്കൽ ചെന്ന് ഇവരെ രക്ഷിച്ചത് എന്തുകൊണ്ടാ? ഇവരെ സ്നേഹിച്ചതുകൊണ്ടാ അല്ലേ? തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം. അറിയാമോ അത്? എല്ലാവർക്കും അറിയാലോ. അത്രമാത്രം തോമാറ്റിനെ സ്നേഹിച്ചു, ഷാജിയെ സ്നേഹിച്ചു, ജോൺസനെ സ്നേഹിച്ചു ഇല്ലേ? അപ്പൊ ദൈവം സ്നേഹിച്ചുകൊണ്ടല്ലേ തന്നേ ആ തീയിലൂടെ തന്നെ മകനെ കയറ്റിവിട്ടെ ഇല്ലേ? ഇനി തിരിച്ച് നമ്മൾ തെളിയിക്കണം ഈ തന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതാണ് പരീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് അനുവദിച്ച പരീക്ഷ നമ്മൾ തെളിയിക്കണം. അതായത് ദൈവം തന്ന ഈ ജീവിതത്തെ അല്ല, ഈ ജീവിതത്തിൽ തന്ന ഗിഫ്റ്റുകളെ അല്ല, ഈ ജീവിതത്തിൽ തന്ന ജീവിത പങ്കാളിയല്ല, ഈ ജീവിതത്തിൽ തന്ന പണമല്ല, ആരോഗ്യമല്ല, ഇതിനൊന്നുമല്ല നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളുടെ ദൈവത്തെ ആണ് എന്ന് ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ നമ്മൾ തെളിയിക്കണം. അതിനാണ് പരീക്ഷ. മനസ്സിലായോ? ആ പരീക്ഷ ഇതാണ് യാക്കോബ് 1:12 പറയുന്നത്. നാം ദൈവത്തെയാണോ സ്നേഹിക്കുന്നത് അതോ ദൈവം തന്നതിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അറിയുവാനുള്ള ടെസ്റ്റ് ദൈവം നമുക്ക് അനുവദിക്കും. ഈ ടെസ്റ്റുകളിൽ ഏറ്റവും വമ്പനാണ് മഹോദരവുമായിട്ട് നടക്കുന്നത്. യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം
കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, നോട്ട് ദ പോയിന്റ്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഇതാണ് ടെസ്റ്റ്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന്റെ നടുവിൽ പരീക്ഷ അനുവദിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. ദൈവം നമ്മളെ സൗജന്യമായി രക്ഷിച്ചത് ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാ. ഇനി കർത്താവിനെ അറിയേണ്ടത് ഞാൻ നിന്നെ രക്ഷിച്ചു, ഇനി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ. അതിനാണ് പരീക്ഷ. ഒന്ന് രൂപിച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയ കിരീടം, ഈ ജീവിതത്തിലുള്ള കിരീടം. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാണ്? അരിഷ്ടനാണോ ഭാഗ്യവാനാണോ? ഭാഗ്യവാനാണ് അല്ലെ, ഭാഗ്യവാനാണ് അല്ലെ. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടുന്ന് പോകണം എന്നുള്ള നമ്മുടെ ചിന്തയൊക്കെ യഥാർത്ഥത്തിൽ അറിവില്ലായ്മയിൽ നിന്ന് വന്നതല്ലേ? ഇപ്പൊ ഏത് പരീക്ഷ ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രിയുടെ ആകോട്ടെ, PG ആകട്ടെ, IAS ആകട്ടെ, പരീക്ഷ കഴിഞ്ഞ് കാര്യങ്ങൾ നടക്കുന്നതല്ലേ ഉത്തമം? പരീക്ഷയ്ക്ക് മുമ്പ് പോകൂ എന്നൊക്കെ പറയുന്നത് പരീക്ഷ പനി വരുന്ന പിള്ളേരെ പോലെ അല്ലേ? പരീക്ഷയുടെ തലേദിവസം പരീക്ഷ പനി വരുന്നത് പോലെ അങ്ങനെ ആകരുത്. വചനം വ്യക്തമായിട്ട് മനസ്സിലാകുമോ? പരീക്ഷ സഹിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അതൊന്നും ഒഴിഞ്ഞു പോവുകയല്ല. പത്രോച്ചൻ യേശുവോട് പറഞ്ഞു, കാരണം അന്ന് പത്രോച്ചന് ഈ ദൈവിക കാഴ്ചപ്പാടില്ലായിരുന്നു. പത്രോച്ചൻ യേശുവിനോട് പറഞ്ഞു, നീ യേശു പറഞ്ഞു നീ ക്രൂശിൽ യേശു ഞാൻ ക്രൂശിൽ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പത്രോച്ചൻ യേശുവിനെ മാറ്റി നിർത്തി ശാസിക്കാൻ തുടങ്ങി, നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ യേശു തിരിച്ചു ശാസിച്ചു, ഇത് പിശാചിന്റെ ഉപദേശ, സാത്താനെ നീ ദൂരെ പോ, നീ ദൈവ പത്രോച്ചനോട് പറഞ്ഞു, നീ ദൈവത്തിനുള്ളതല്ല കരുതുന്നേ, നീ മനുഷ്യർക്കുള്ളതാ കരുതുന്നേ. അപ്പൊ നമ്മൾ ജഡികമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പത്രോസിനെ പോലെ അങ്ങനെ ചില ഉപദേശമൊക്കെ ഇറക്കിവിടും. പക്ഷെ യേശുവിനെ പോലെ ആണ് ചിന്തിക്കുന്നതെങ്കിൽ യേശു പറഞ്ഞു, നീ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാ എന്റെ മുമ്പില്, നീ എനിക്കൊരു തടസ്സമാണ്. കാരണം എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ? പക്ഷെ യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ, ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ. സാത്താനെ വിട്ടുപോ, നീ എന്റെ പോലെ ഒരു തടസ്സ. തുടർന്ന് പത്രോസിന് ഇതൊക്കെ മനസ്സിലായപ്പോ പത്രോസ് പരിശുദ്ധാത്മാവ് വന്ന് ഈ ശുശ്രൂഷയിലൂടെ കടന്നു പത്രോസ് എഴുതി, നാമ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ടാണ് കഷ്ടം സഹിക്കേണ്ടത്, അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ തിന്മ ചെയ്തിട്ട് നാം കഷ്ടം സഹിക്കുമ്പോഴല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുമ്പോ നാം പാപത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നാം വേർപെട്ട് മാറുകയാണ്. പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, പാപ സ്വഭാവത്തിൽ വേർപെട്ട് മാറുന്നു. ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് പുതിയ സൃഷ്ടിയിൽ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് തിരിയുന്നില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റിൽ നിൽക്കണമല്ലോ. അപ്പോ ഒരു ഭാഗത്ത് ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിൽ ഇതാ ആ മരണ ദൈവകോപത്തിന്റെ അല്ലെങ്കിൽ ദൈവക്രോധത്തിന്റെ ആ തീച്ചുളയിലൂടെ ഇവിടെ കടത്തിവിട്ടു. പിശാച്ച്, പിശാചും ആ പിശാചിന്റെ ആളുകളും മതവും എല്ലാം കൂടി ചേർന്ന് യേശുവിനെ കൊന്നു. പക്ഷേ അതിലൂടെ തന്റെ സന്തതിയെ, വംശത്തെ ദൈവത്തിന് കിട്ടി. ഇനി ഇവരെ തിരിച്ച് തന്നോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഇവരെ ദൈവം ഒരുക്കുകയാണ്, ദൈവത്തോട് ജീവിക്കാൻ. പക്ഷെ ഇതിൽ എത്ര പേര് യോഗ്യരാകുമെന്നാണ് കർത്താവ് നോക്കുന്നത്. എത്ര പേര് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോ ദൈവം ഒരുക്കുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇനി ദൈവം ഒരുക്കുന്ന ഭാഗത്തേക്ക് പോകാൻ പോവാണ്, എങ്ങനെ ഇതിനെ ജയിക്കണമെന്ന് പറയാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നോളാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇതാണ് ഫസ്റ്റ് 2 അധ്യായം 9 മുതൽ വായിച്ച്, ഫസ്റ്റ് 2 അധ്യായം 9 മുതൽ വായിച്ച്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ശ്രദ്ധിച്ചേ, ഇവിടെയും മാർക്ക് ദ പോയിന്റ്. ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം ഒരുക്കിയത്, ദൈവം ഭൂമിയിൽ നമ്മളെല്ലാവരെയും സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്നു. ഇനി ദൈവം അന്വേഷിക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാ. തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനാണ് പരീക്ഷ. മനസ്സിലായോ? തന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ വിഷയം. നമ്മൾ നല്ലൊരു പങ്കും തോറ്റു പോണത് ഇവിടെയാ.
നമ്മളിത് സ്നേഹിക്കുന്നത് പലതും നമ്മളുടേതായ പണത്തെ സ്നേഹിക്കുന്നു, നമ്മളുടേതായ ആരോഗ്യത്തെ സ്നേഹിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ, പക്ഷേ ഇതൊന്നും ദൈവത്തിന്റെ മുകളിലാകരുത്. ഇതൊന്നും ദൈവത്തിന്റെ മുകളിലാകും. ദൈവം തന്നെ എല്ലാത്തിനും ഒന്ന് സൂക്ഷിക്കണം. അപ്പൊ ദൈവം നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി എല്ലാവർക്കുമായി തന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നെയാണോ സ്നേഹിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഇതാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കാത്തവർക്കും എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് ഭൂമിയിൽ. അതുപോലെയാണ് ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും ദൈവം അളവിരിക്കുന്നത്. പക്ഷേ അടുത്ത ഫേസിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളൂ. അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയം നിരൂപിച്ചിട്ടില്ല. ഇത് നമുക്ക് കാണാം. ഒരാൾക്ക് ഒരു പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ കിട്ടി, നമ്മൾ അടുത്ത ആഴ്ച പോയി സാക്ഷ്യം പറയും, ദൈവം എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു, അല്ലെങ്കിൽ ഒരു ഡിഗ്രി തന്നു, ഒരു സ്കൂട്ടർ തന്നു, എനിക്കൊരു വിസ തന്നു. ശ്രദ്ധിച്ച്, ഇതൊക്കെ കാണാവുന്നതാണ്. ഇത് ദൈവം എല്ലാവർക്കും ഒരുക്കുന്നതാണ്. പിന്നെ നീ ദൈവത്തെ സ്നേഹിച്ചാലും നീ ദൈവത്തെ സ്നേഹിച്ചില്ലല്ലോ, ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുക്കുന്ന സംഭവമാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ കയറാൻ പോണേ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്റെ മോനെ, മോളെ നീ ഒന്ന് കണ്ടാ മതി, അതിന്റെ പ്രത്യാശയാൽ നീ ഒന്ന് നിറഞ്ഞാ മതി, എന്നെ മഹോദരമായാലും നീ അത് രക്ഷപ്പെടും. ഇതാണ് ഇതാണ് സന്ദേശം. സിമ്പിളാ സന്ദേശം. പക്ഷെ ദൈവം ഒരുക്കിയത്, ദൈവം എത്ര കാണിച്ചാലും നമ്മുടെ കണ്ണിൽ പെടാത്ത വണ്ണം ശത്രുവായ പിശാച് അതിനെ മറച്ചിരിക്കുക. ദൈവം ഒരുക്കിയൊന്ന് കണ്ടാ മതി. ഹല്ലേലൂയ. ഇതുപോലെ എഴുതിയിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഇത് കാണാൻ തന്നെ കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർ വേണേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പണത്തെ സ്നേഹിച്ചുകൊണ്ട് ഓടിയിട്ട് കാര്യമില്ല, മിനിസ്ട്രിയെ സ്നേഹിച്ചുകൊണ്ട് ഓടിയിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ പ്രസംഗം കിട്ടും, ഇവിടുത്തെ പ്രസംഗം കിട്ടും. ഈ ലോകത്തിലെ പ്രശസ്തിയെ തേടി ഓടിയിട്ട് കാര്യമില്ല. പകരം ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് പറയുന്നില്ലേ തിമോത്തിയസിനെ കുറിച്ച്, കുറെ ശുശ്രൂഷന്മാരുണ്ട്, അതിന്റെ ഇടയിൽ വ്യത്യസ്തമാണ് തിമോത്തി. ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ്, എല്ലാവരും സ്വന്തം കാര്യം അന്വേഷിക്കുക, മിനിസ്ട്രിയിലൂടെ അന്വേഷിക്കണം മൊത്തം സ്വന്തം കാര്യം. പക്ഷെ അവനും അങ്ങനെയല്ല, മകൻ അപ്പന് ചെയ്തതുപോലെയാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. 2:21 തോന്നുന്നു, അല്ലെങ്കിൽ 1:21 വായിച്ചാൽ മതി. 2:21 യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു. അവനോ ഈ പാർട്ടികളൊക്കെ ഈ പരീക്ഷയിൽ തോറ്റു. യേശുവിനെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നോക്കുന്നു. യേശുവിനെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നോക്കുക. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, യേശുവിന്റെ പേരും പറഞ്ഞ് സ്വന്തം കാര്യം നോക്കുക. അത് യഥാർത്ഥത്തിൽ ഒരു വല്ലായ്മ തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. പക്ഷേ തിമോത്തിയസിനെ കുറിച്ച് പറയാം താഴേക്ക്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. മകൻ അപ്പന് ചെയ്ത പോലെ എന്റെ മക്കളെ ഇതേപോലെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ശ്രദ്ധിച്ചേ, പോലെയല്ല, നമ്മൾ അങ്ങനെയാണ് താനും. നമ്മൾ സേവ ചെയ്യുന്നത് നമ്മുടെ അപ്പനാണ്, സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പനാണ്. ഇന്നും ഇന്നലെയും അല്ല, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തെരഞ്ഞെടുത്തു. വി ആർ ഓൾ ഇൻ വൺ കാറ്റഗറി. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കണം ആദ്യം. ഞാൻ ആരാണ്, എന്റെ ഐഡന്റിറ്റി എന്താണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇതുണ്ടായാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക് പ്രവർത്തിച്ചോളും. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ മതി, ഞാൻ ആരാണ് എന്ന് ആ ഒരു ബോധം ഉണ്ടായാൽ അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. സുവിശേഷത്തിന്റെ പ്രത്യാശ ആ ചിത്രം ഒന്ന് കണ്ടിട്ട് ഞാൻ അതിൽ ആരാണ് എന്ന ബോധം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കും.
ഓട്ടോമാറ്റിക് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വരും. മക്കളെ, നമ്മൾ സ്വർഗീയ ഭവനമാണ്, നമ്മൾ സ്വർഗീയ വംശമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ കാറ്റഗറിയാണ്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. പഴയ സൃഷ്ടിയിലല്ല, ശ്രദ്ധിച്ച് കേൾക്കുക, പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ഈ പ്രശ്നം മുഴുവൻ വന്ന ഞങ്ങളുടെ സഭയ്ക്ക്. ഇനി പരിച്ഛേദനോലെ അഗ്രയർമോ അല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തീയ ബുക്ക് ഷോപ്പുകളിൽ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒരു പുസ്തകം പോലും കാണാനില്ല. ഉണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. അപ്പൊ ഈ പഴയ സൃഷ്ടിയുടെ മരണമുള്ള കാര്യങ്ങൾ, നന്മകൾ പറഞ്ഞും ഇതൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോ, പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ആയുസിൽ മാത്രമേ ഉള്ളൂ പഴയ സൃഷ്ടി, ഈ ആയുസിൽ മാത്രം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ കർത്താവിന്റെ വചനം ഫസ്റ്റ് കൊരിന്ത്യൻ 15:19 വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ അരിഷ്ടം വേറെ ആരുമില്ല, നിങ്ങളെക്കാൾ അരിഷ്ടം വേറെ ആരുമില്ല. കാരണം നിങ്ങൾ കിട്ടുമെന്ന് പറയുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് കിട്ടാതെയാവും. ഫസ്റ്റ് കൊരിന്ത്യൻ 15:19 വായിച്ച്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രത്യാശ ആരില്ല, പ്രത്യാശ ആരില്ല, ക്രിസ്തുവിൽ. പക്ഷെ സകല മനുഷ്യരിൽ അരിഷ്ടന്മാര്, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച അരിഷ്ടന്മാർ. ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, സകല മനുഷ്യരിൽ അരിഷ്ടം. ഇതാണ് മത്തായി 20:21-23, ദൈവദാസന്മാരും ദൈവമക്കളും. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ സ്വാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, അവരെല്ലാം കർത്താവ് പറയുന്നു ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. സകല മനുഷ്യരിൽ അരിഷ്ടങ്ങൾ. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുക. ദൈവം അന്വേഷിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമുക്ക് നൽകി. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് നമ്മളെ ദൈവത്തിന് കൊടുക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടി കേട്ടോ, ദൈവം നമ്മളെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്ക് നൽകി. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ നമ്മളെ ദൈവത്തിന് കൊടുക്കണം. അല്ലാണ്ട് ദൈവത്തിന് വേണ്ടത് നമ്മളുടെ വാപ്പുവീഴ്ചകളല്ല, ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ പോക്കറ്റിലുള്ള കോയിനും റുപ്പിയും ദിനാറും ദിർഹവും അല്ല, ദൈവത്തിന് വേണ്ടത് തന്റെ മക്കളായ നമ്മളെ. ഇതാണ് ടെസ്റ്റ്, ഇതാണ് പരീക്ഷ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്ന തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കുന്ന ഈ ജീവിതത്തിലൂടെയുള്ള കിരീടം പ്രാപിക്കാനായിട്ട് എടയാ. ഇതുകൊണ്ടാണ് വെളിപ്പാട് 3:10 ഫിലദൽഫിയ സഭയോട് പറയുന്നത്, സർവഭൂമിയിലും വരുവാനുള്ള പരീക്ഷാകാലത്ത്. അപ്പൊ സർവഭൂമിയിൽ എന്നാ വരാൻ പോണേ സഭയ്ക്ക്? സഭയോടാ പറയുന്നേ, സഭയോടാ പറയുന്നേ, സർവഭൂമിയിലും വരുവാനുള്ള പരീക്ഷാകാലം. ഉപദ്രവം എല്ലാ മേഖലയിലും ഉണ്ടാകും, പരീക്ഷയും എല്ലാ മേഖലയിലും ഉണ്ടാകും. ഒന്ന് വായിച്ച്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. സഭയോട് പറയുന്നത് ഭൂമിയിൽ വരാൻ പോകുന്ന പരീക്ഷാ കാലത്ത്, ഒരു ചോദ്യം ചോദിക്കാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഓ, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ. അപ്പോ ശ്രദ്ധിച്ച് സാജുബാൻ എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണേ, ഈ ഭൂതലത്തിലെങ്ങുമുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പരീക്ഷാകാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, പരീക്ഷാകാലത്ത് ശ്രദ്ധിച്ചേ, പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരീക്ഷാകാലത്ത് നീ വിശ്വാസ ത്യാഗത്തിൽ വീണുപോകാതെ നിന്നെ കാക്കും. ഇപ്പൊ നമുക്ക് എന്തിന്റെ പരീക്ഷയാ? യൂദ 1:3 ഒരധ്യായേ ഉള്ളൂ, 3 വാക്യത്തിൽ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പൊ ഇപ്പൊ എന്തിന്റെ പരീക്ഷയാ? വിശ്വാസത്തിന്റെ പരീക്ഷ. ആ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ നീ തോറ്റുപോകാതെ നിന്നെ കാക്കും. അതാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യൂദ 1:3 വായിച്ച്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ടും ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇത് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ദേവദാസനെ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച്
ആ ഗോസ്പൽ ഓഫ് സൽവേഷനെ കുറിച്ച് എഴുതാൻ അദ്ദേഹം പോയത്. പക്ഷേ പൊതുവിൽ രക്ഷയെ കുറിച്ച് എഴുതാൻ പോയപ്പോ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരിക്കലായി മരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അതിനുവേണ്ടി പ്രബോധിപ്പിച്ചെഴുതുന്നത്. ഇനി വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. ഇതുകൊണ്ടാണ് സെക്കൻഡ് തിമോത്തി, തിമോത്തിയുസിന് എഴുതുന്ന രണ്ടാം ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ഇതാ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു. ഇതാ ഞാൻ എന്റെ ഏഴാം വാക്യം, 4:7, 2 തിമോത്തി 4:7, എന്നിട്ട് പറയണം ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിന്റെ അർത്ഥം ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഇനിയാണ് എനിക്ക് കിരീടം. അപ്പൊ കിരീടം കിട്ടുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കണം. വൈ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അത് അപ്പോ വിശ്വാസം കാക്കണം, ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. കാരണം പരിശോധനയിൽ സ്വർണം തീയിൽ ശോധന ചെയ്യുന്നത് പോലെ നമ്മളെ പരിശോധിച്ചെടുക്കുകയാണ്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഇനിയും ഇതാ കർത്താവ് സാജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഒരു കാര്യം കൂടി പറയാം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഈ കാലം എന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെയാണ്. നോഹയുടെ കാലം പോലെയാണ് ഈ കാലം, അല്ലെ? നോഹയുടെ കാലത്തും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് ലോകം മുഴുവൻ വെള്ളത്തിൽ മൂടി എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. അല്ലാണ്ട് ആ വെള്ളപ്പൊക്കത്തിന് മുമ്പ് നോഹയെയും കുടുംബത്തെ ഒന്നും എടുത്തുകൊണ്ട് പോയില്ല, രക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. നീതിമാൻ നീതികെട്ടവർക്ക് വരുന്ന ആ ന്യായവിധി തന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ബൈബിൾ പറയുന്നു. ഇതാ നോഹയും കുടുംബവും നോഹയുടെ അനുസരണത്തിൽ, ആ അനുസരണത്തിന്റെ ഫലമായ പെട്ടകമുണ്ടായ ആ പെട്ടകത്തിൽ തന്നെ ദൈവം നോഹയെ കാത്തു. മഴ പെയ്തു, എന്തുപറ്റി? വെള്ളം പൊങ്ങി. പക്ഷെ എത്രമാത്രം വെള്ളം പൊങ്ങുമോ നോഹയുടെ പെട്ടകം അതിനു മുകളിൽ പൊങ്ങും. ഇതാണ് അനുസരിക്കുന്നവന്റെ ഗുണം. ഇതാണ് എങ്ങനെയാണ് ദൈവം ഒരുവനെ കാക്കുന്നത്. ന്യായവിധി എത്രയും പൊങ്ങിക്കോട്ടെ, ഈ ന്യായവിധിയുടെ മുകളിൽ പൊങ്ങി നിൽക്കും. കാരണം നിന്നെ സംരക്ഷിക്കുന്ന നീയല്ല, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. പിന്നെ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഫിലദൽഫിയ സഭയോട് പറയുന്നത്, ലോകത്തുള്ളവരെ പരീക്ഷിക്കുന്ന പരീക്ഷ നാളിന് മുമ്പ് ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് നിന്നെ ഞാൻ ഭാഗ്യഹീനനാക്കൂന്നല്ല പറഞ്ഞേ. ശ്രദ്ധിച്ച, പരീക്ഷ സഹിക്കുന്ന നീ ഭാഗ്യവാനായി തീരും. കാരണം ഇതിലൂടെ കടന്നു കേട്ടോ നിനക്ക് കിരീടം വരാൻ പോകും. ഇവിടെയാണ് ആ കിരീടം. അപ്പൊ പരീക്ഷ ഒരിക്കലും നമ്മളെ കൊള്ളരുതാത്തവനാക്കാനല്ല, കൊള്ളാവുന്നവനായി തെളിയാനാ. വളരെ വ്യക്തതയോടെ പറയാണ്, ഇത് ഉപദ്രവമല്ല. ദൈവം നമുക്ക് അനുവദിക്കുന്നത് പരീക്ഷയാണ്. ഉപദ്രവം അനുസരണം കേട്ടവർ, ദൈവക്രോധം അനുസരണം കേട്ടവർക്കാണ്. അനുസരിക്കുന്നവർക്ക് ദൈവ സ്നേഹമാണ്, അവർക്കാണ് പരീക്ഷ. നമ്മുടെ മക്കൾക്ക് പരീക്ഷ അനുവദിക്കാറില്ലേ? നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടാറില്ലേ? ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ പഠിപ്പിച്ച് 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 അവസാനം കോളേജുകാർ അവർക്ക് പരീക്ഷ എടുക്കും. അപ്പൊ നമ്മൾ പറയാണ്, പരീക്ഷയ്ക്ക് മുമ്പേ ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോളൂ എന്ന് പറയൂ. ഇല്ല, മോനെ മോള് പരീക്ഷയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് വരാൻ പോയാൽ എടി ബുദ്ധിഹീനത കാണിക്കല്ലേ, നീ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നാ മതി, അല്ലേ? അങ്ങനെയല്ലേ പറയൂ? എന്താ, പരീക്ഷ കഴിഞ്ഞാലാണ് നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടുള്ളൂ. നിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതാ പലരും 30, 35, 50, 1 കോടി ഒക്കെ കൊടുത്തിട്ട് മക്കളെ MBBS പഠിപ്പിക്കാൻ വിടുന്നു, അങ്ങനെ MBBS പഠിപ്പിക്കാൻ വിട്ടിട്ട് പോയ മോള് പരീക്ഷ എഴുതാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ അപ്പന്റെ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും? തന്റെ പൈസ മുഴുവൻ പോയി, മോളിതാ ഡോക്ടർ ആകാതെ തിരിച്ചു വന്നു, മോൻ ഡോക്ടർ ആകാതെ തിരിച്ചു വന്നു, പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരും വീട്ടിലെ നമ്മുടെ ഭവനത്തിലെ അപ്പനും അമ്മമാരും ബോധമുള്ളവർ ആരും പറയില്ല എന്റെ മകനും മകനും പരീക്ഷ എഴുതാതെ അവർ കഷ്ടപ്പെടാതെ അവൾ വരുന്നതാണ്, അവൻ വരുന്നതാണ് എന്റെ ഇഷ്ടമെന്ന്. ഇതേപോലെയാണ് ദൈവവും. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പറയുകയാണ്, ഇതാ ലോകത്തെല്ലാവരും വരാൻ പോകുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ അതിന്റെ 3:10 വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദൽഫിയ സഭയോടെ പറയുന്നത്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോ ഇവിടെ നമ്മളുടെ ടൈറ്റിൽ തന്നെ ഈ പീരീഡിൽ, ഈ വസുധരാ കാലത്തിന്റെ പീരീഡിൽ വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ
ദൈവം നമ്മളെ എങ്ങനെ കാക്കും എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പോ അതിന്റെ പ്രധാന ഉത്തരം ഇതാണ്, കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ, ആ പീരീഡ് ഒരു കഷ്ടത്തിന്റെ സമയമാണ്, പ്രയാസത്തിന്റെ സമയമാണ്. കർത്താവ് യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത, ഇനി ഒരിക്കൽ വരാത്തതുമായ വലിയ കഷ്ടം ആ നാളിലുണ്ടാകും. അങ്ങനെയെങ്കിൽ അതിനെ ജയിക്കാൻ തക്കവണ്ണം എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്റെ മക്കളെ, സുവിശേഷത്തിന്റെ പ്രത്യാശയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പിടിക്കപ്പെടണം. അങ്ങനെ പിടിക്കപ്പെടണമെങ്കിൽ ആദ്യം സുവിശേഷം എന്താണെന്ന് നമ്മൾ അറിയണം. സുവിശേഷത്തിന്റെ പ്രത്യാശയാൽ നാം പിടിക്കപ്പെടണമെങ്കിൽ ആദ്യം സുവിശേഷം എന്താണെന്ന് നമ്മൾ അറിയുവാനിടയാണ്. ഞാന് വളരെ സങ്കടത്തോട് പറയട്ടെ, ഇവിടെയാണ് നമ്മുടെ വീഴ്ച, ഇവിടെയാണ് പിശാച് നമ്മളെ പരാജയപ്പെടുത്തിയത് എന്ന് നല്ലൊരു പങ്കിനും സുവിശേഷം എന്താണെന്ന് അറിയില്ല. എന്താണ് സുവിശേഷം എന്ന് അറിഞ്ഞുകൂടാ? സുവിശേഷം എന്താണെന്ന് അറിയാതെ എങ്ങനെയാ അതിന്റെ പ്രത്യാശയാണ് നമ്മൾ നിറയും? ഇത് വ്യക്തതയോടെ അറിയണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ പിതാവ് മാനവരാശിയോട് പറയാൻ ഏൽപ്പിച്ച സന്ദേശം എന്താണെന്ന് വ്യക്തതയോടെ നാം അറിയണം. ഇതിനെ തടയുകയാണ് പിശാച് ചെയ്യുന്നത്. ഈ പിശാച് നമ്മുടെ ശത്രുവാണെന്ന് തിരിച്ചറിയണം. അവൻ ഇതിനെ തടയുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സത്യത്തിൽ എന്താണ് സുവിശേഷം തിരിച്ചറിയണം. സെക്കൻഡ് കൊരിന്ത്യർ 4:4 അവർ എഴുതിയിട്ടുണ്ട്, പിശാച് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ തടയുന്നു. ഇത് തിരിച്ചറിയണം. എന്നിട്ട് ആ സുവിശേഷം എന്താണെന്ന് അറിയണം. ആ സുവിശേഷത്തിന്റെ പ്രത്യാശയാണെന്ന് അറിയണം. തുടർന്ന് ആ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊരു എനർജിയായി മാറും. ആ എനർജി നമ്മളെ പ്രതികൂലങ്ങളെ ജയിപ്പാൻ സഹായിക്കും. ചക്കോർജ 4:4 വായിച്ചു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പിശാച് എന്ന ഈ ലോകത്തിന്റെ ദൈവം, എലോഹീം ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം അറിയാതെ അവരെ അവിശ്വാസികളാക്കി നിർത്തി. ഈ ഒരു തലം നമ്മൾ ഓവർകം ചെയ്യണം. ഇത് പിശാച് ചെയ്തതാ, ഇത് ഓവർകം ചെയ്യണം. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ബൈബിളിന്റെ സിലബസിൽ ഇല്ലാത്തത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം അറിയാത്തത്. അപ്പൊ സുവിശേഷം അന്ന് ഇന്ന് എന്നും ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാനിടയായി, ആ ഗ്രൂപ്പുകാർ പറയുന്നത് കൃപയുടെ സുവിശേഷമാണ്. അവര് പറഞ്ഞു, രാജ്യത്തെ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അത് കൃപയുടെ സുവിശേഷമാണ്. ആ കൃപയുടെ സുവിശേഷം പറഞ്ഞത് ഇത്രയും പേരേ ഉള്ളൂ, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, ഇങ്ങനെയുള്ളവരൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ, കൃപയുടെ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ. അതായത് സോറി, ദൈവരാജ്യത്തെ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ. ആ ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്കുള്ളതാ. ഇന്നർ സർക്കിളിലുള്ളവർ, സർക്കിളിലുള്ളവർ മാത്രമേ ദൈവരാജ്യ സുവിശേഷം അറിയിച്ചിട്ടുള്ളൂ. കൃപയുടെ സുവിശേഷം പൗലോസിനുള്ളതാ. പൗലോസിനെ പറഞ്ഞ കൃപയുടെ സുവിശേഷം പറയാൻ എന്തൊക്കെ അവികലമായ ടീച്ചിങ് ആ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്റെ മക്കളെ, നിങ്ങളുടെ എല്ലാവരും പറയട്ടെ, സുവിശേഷം അന്നും ഇന്നും എന്നും ഒന്നേ ഉള്ളൂ. ദൈവം ഇന്നലെ ഉള്ള ദൈവം തന്നെയാണ്, ഇന്നും നാളെയും ദൈവം ഒന്ന് തന്നെയാണ്. ദൈവത്തിന് യാതൊരു മാറ്റവും ഇല്ല. സുവിശേഷം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് സുവിശേഷം. അതിന് മാറ്റം ഉണ്ടാകില്ല. അതിന്റെ ഉള്ളിൽ പല നല്ല 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 വിശേഷങ്ങളുണ്ട്. സുവിശേഷം ഞാൻ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, അതിന് പല പേര് പറഞ്ഞിട്ടിട്ടുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെയാണ് ഇത് ആ മാർക്കോസ് സുവിശേഷം തുടങ്ങുന്നത് തന്നെ. ഒന്ന് വായിച്ച്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. എടോ, ഇത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടോ. ഓക്കെ, അപ്പൊ പൗലോസ് പറഞ്ഞോ അത് കൃപയുടെ സുവിശേഷം. അപ്പോ യേശു പ്രസംഗിച്ചോ അത് ദൈവരായത്തിന്റെ സുവിശേഷം. ഓഹോ, ഇങ്ങനെ പഠിക്കാൻ പോയാ എന്റെ മക്കളെ നിങ്ങള്
യഥാർത്ഥത്തിൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോകും. എന്റെ മകൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഏ ദൈവപുത്രനായ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് പിതാവ് ഏൽപ്പിച്ച സുവിശേഷം. അത് യേശു പ്രസംഗിച്ചോണ്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നു. പിന്നെ ഈ സുവിശേഷം കൃപയുടെ സുവിശേഷം എന്ന് പറയണതിന്റെ കാരണം യേശു ക്രിസ്തു ഇത് പ്രസംഗിച്ചാലും നമുക്കിത് സ്വന്തമാക്കാൻ പറ്റൂല. നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തതിനെ ദൈവം സാധ്യമാക്കി തരുന്നതിന്റെ പേരാണ് കൃപ. പലരും ഞാനൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചത് അർഹതയില്ലാത്തത് ദൈവം കൊടുക്കുന്നതാണ് കൃപ എന്നൊക്കെ പറയട്ടെ. ദൈവം അർഹതയില്ലാതെ ആർക്കൊന്നും കൊടുക്കത്തില്ല. അർഹിക്കുന്നവനെ കൊടുക്കും, ഇത് തിരിച്ചറിയാം. ദൈവം അർഹിക്കുന്നവനെ കൊടുക്കും. അതിന് ദൈവത്തിന്റെ മനസ്സിൽ ഈ വ്യക്തിക്ക് അതിന് അർഹത ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് കൊടുത്തേ. ഹല്ലേലൂയ. ഇനി കൃപയുടെ സുവിശേഷവും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും ദൈവരാജ്യ സുവിശേഷവും ഒക്കെ ഒന്ന് തന്നെയാണ്. ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നേരത്തെ കേട്ടു. സെക്കൻഡ് കുറഞ്ഞ 4:4 യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പൊ വേറൊരാള് പേരിട്ടു ഗ്ലോറിയസ് ഗോസ്പൽ. അത് വേറെ ഗോസ്പലേ. യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറൊരു ഗോസ്പൽ. എന്റെ മക്കൾ ഇത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒറ്റ ഗോസ്പലേ ഉള്ളൂ. ആ ഗോസ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളും ദൈവം കൂടെ ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഭരണം നമ്മുടെ കയ്യിലേക്ക് തരുന്നു. പിന്നെ ഇത്രേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ സമയം എടുക്കും കേട്ടോ. ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ശരിച്ച് ശരി, കുറഞ്ഞ 4:4 വീണ്ടും വായിച്ച്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ സുവിശേഷം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ഇനി അടുത്തത് മാർക്കോസ് 1:1 പറയാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതിൽ എന്തില്ല? ഗ്ലോറിയസ് ഇല്ല. അങ്ങനെയല്ല അവിടെ കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പൊ അതിൽ ഗ്ലോറിയസ് ഇല്ലാത്തത് കൊണ്ട് ഇത് വേറൊരു സുവിശേഷം. ഇനി പൗലോസ് പറഞ്ഞു ദൈവകൃപയുടെ സുവിശേഷം. അപ്പൊ അത് വേറൊരു സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം. പൗലോസ് പറഞ്ഞു രാജ്യത്തെ സുവിശേഷം, അത് വേറൊരു സുവിശേഷം. പിശാച് നിങ്ങളെ എങ്ങനെ ഈ ചിഹ്നഭിന്നമാക്കുന്നേ, ചിഹ്നഭിന്നമാക്കുക. ഇത് വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 20:24 24-ാം വാക്യം. പൗലോസ് കൃപയുടെ സുവിശേഷം പറയുന്നത് കേൾക്കാം. ഈ കൃപയുടെ സുവിശേഷം തന്നെ ദൈവരാജ്യത്തിന്റെ സുവിശേഷവും, ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം തന്നെയാ യേശുവിന്റെ സുവിശേഷവും, യേശുവിന്റെ സുവിശേഷം തന്നെയാ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷവും. എന്തിനാ ഇങ്ങനെ വെട്ടിമുറിക്കണേ? വായിച്ചേ 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികക്കേണം എന്നേ എനിക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്തിന്റെ സുവിശേഷമാ? ദൈവകൃപയുടെ സുവിശേഷം. ഇനി എന്താ ദൈവകൃപയുടെ സുവിശേഷം? അടുത്ത വാക്യം വായിച്ച്. ദൈവകൃപയുടെ സുവിശേഷമാണ് ദൈവരാജ്യ സുവിശേഷം. അടുത്ത വാക്യം വായിക്കേ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഈ ദൈവകൃപയുടെ സുവിശേഷം അല്ലേ ദൈവരാജ്യ സുവിശേഷം? ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യ സുവിശേഷം ഒഴിവാക്കുമ്പോ സംഭവം പോയില്ലേ? സംഭവം പോയില്ലേ? ദൈവകൃപയുടെ സുവിശേഷം തന്നെ ദൈവരാജ്യ സുവിശേഷം. ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയസ് സുവിശേഷം. എല്ലാം ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സുവിശേഷത്തെ മാറ്റുവാൻ തക്കോണം പിശാച് നമ്മളുടെ മനസ്സുകളെ കുരുടാക്കി. ദൈവരാജ്യ സുവിശേഷം, യേശു ക്രിസ്തു ആണ് സുവിശേഷം പ്രസംഗിക്കുന്ന ആ സന്ദേശം പ്രധാനമായും യോഹന്നാൻ സ്നാപകനോട് ചേർന്ന് ഈ ഭൂമിയിൽ അറിയിച്ചത്. ഇത് ദൈവത്തിന്റെ ഇപ്പോഴുള്ള പദ്ധതിയല്ല, കാലങ്ങൾക്ക് മുമ്പ്, കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള പദ്ധതിയാണ്. ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് എനിക്കൊരു കുടുംബമായി ഞാൻ ഒരുമിച്ച് ഈ മക്കളോട് ചേർന്ന് വസിക്കും. അതാണ് ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കൂ. ഹല്ലേലൂയ. ഇതല്ലേ കർത്താവ് യേശു ക്രിസ്തു പറയുന്നേ, ഇതാ എന്റെ വചനം പ്രമാണിക്കുന്നവരെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞങ്ങൾ അവരോട് കൂടെ വന്നു
വസിക്കും ഒരു ഭവനമായി തീരും. ഇത് മനസ്സിലാകുന്നില്ല, ഇതാണ് സുവിശേഷം. നമ്മളും സ്വർഗീയ പിതാവും ക്രിസ്തുവും കൂടെ, ക്രിസ്തുവിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് സുവിശേഷം. ഈ ഒരു തിരിച്ചറിവില്ലാതെ യേശുവിന്റെ സുവിശേഷം വേറെ, യേശുവിന്റെ ഗ്ലോറിയസ് സുവിശേഷം വേറെ, കൃപയുടെ സുവിശേഷം വേറെ, ഇത് ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അത് ഞങ്ങൾക്കേ ഉള്ളതല്ല. ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നാ ക്യാൻസൽ ചെയ്തു? ദൈവരാജ്യ സുവിശേഷം ക്യാൻസൽ ചെയ്തു. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം മക്കളെ. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രത്യാശ മനുഷ്യന്റെ ഉള്ളിലില്ല. ഈ ദൈവരായ സുവിശേഷം വെച്ചാൽ ഭൗതിക മണ്ഡലമല്ല, ആത്മമണ്ഡലമാണ് മൊത്തം. ജഡീയ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ആത്മമണ്ഡലത്തിലെ ദൈവരായത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ മനസ്സിലാവും? ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശമാണ് ഈ സന്ദേശം. സഭയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ ഉടനെ സഭയിലുള്ള കള്ള അല്ലെങ്കിൽ കളകൾ ഉടനെ ചാടി എഴുന്നേറ്റ് പറയും, ദുരുപദേശം ദുരുപദേശം ദുരുപദേശം. എന്നാ ദുരുപദേശം എന്ന് പറഞ്ഞാൽ ഇവർ വാലും ചുരുട്ടി ഒറ്റ ഓട്ടോ, കാരണം ഇവർക്ക് സ്റ്റാൻഡ് ഇല്ല. കുറെ നാൾ പറഞ്ഞെടുത്തു രാജ്യവാസവും ദൈവമല്ലാതെ, യേശു ദൈവമല്ല, യേശു ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞു. എവിടെയാണ് രാജ്യവാസം യേശു ദൈവമല്ല എന്ന് 10 ചോദ്യം ചോദിച്ചപ്പോ ഒരെണ്ണത്തിന് ഉത്തരവില്ല, വാലും ചുരുട്ടി ഒറ്റ ഓട്ടം ഒറ്റ ഓട്ടം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഇന്നത്തെ ജയമല്ല. ഞാൻ പറഞ്ഞു ജയിച്ചു, നിങ്ങൾ പറഞ്ഞു ജയിച്ചു, നമ്മൾ ഈ ഭൂമി എന്ന ഭൂമിയിലെ ദൈവം വെച്ച പരീക്ഷയിൽ നാം ജയിക്കുമോ? ജയിക്കുന്നവനെ അവകാശമാക്കും. ഞാൻ അവന് ദൈവം, അവനെനിക്കും മകനും ആയിരിക്കും. നമ്മൾ ദൈവമായിട്ട് ഒരു കുടുംബമാകാൻ പോവുക, ആ വിചാരം നല്ലതുകൊണ്ടോ? ഞാൻ കർത്താവോട് ചോദിച്ചു, എന്റെ ദൈവമേ ഇന്നൊരു മരണത്തിൽ വീട്ടിലേക്ക് പോകരുന്ന കാരണം ചോദിച്ചു. ഈ എന്റെ ഹൃദയത്തിലെ ചിന്തയാണ്, അതിന് ഉത്തരം ദൈവം തന്നതാ. ഇവരെന്താ ഇങ്ങനെ എതിർക്കണേ? സഭയിലുള്ളവർ എന്തിനു ഇങ്ങനെ എതിർക്കണേ? അങ്ങയുടെ സുവിശേഷം പറയുമ്പോ കർത്താവ് എന്റെ ഹൃദയം തന്ന ചിന്ത എന്നാന്നറിയാമോ? എടാ മോനെ, ഞാൻ വന്ന് ഇത് പറഞ്ഞപ്പോ ആരാടാ എന്നെ എതിർത്തേ? ജാതികളല്ലോ ആണ് എന്നെ എതിർത്തത്, ഇവര് തന്നെയല്ലേ. ഞാൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല, ഇവര് തന്നെയല്ലേ എന്നെ എതിർത്തേ. പിന്നെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് വലിയ ആശ്വാസമായി, ദൈവരാജ്യം പരസ്യമായി എതിർക്കപ്പെടും, പക്ഷേ രഹസ്യമായി വളരും. എന്നിട്ട് കർത്താവ് എന്നെ കാണിച്ചതെന്ന് സംഭവം ഇതാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് ഇതൊക്കെ, കാരണം ഞാൻ കേട്ടത് ഇന്നാണ് ഇത് കേട്ട ദൈവത്തിൽ നിന്ന്. ദൈവരാജ്യം പരസ്യമായി എതിർക്കപ്പെടും, പക്ഷെ രഹസ്യമായി വളരും. എന്നെ കർത്താവ് കാണിച്ചു തന്നു, ഈ ഗ്രൂപ്പിൽ എതിർക്കുന്ന കുറെ പേരില്ലേ, അവര് ആ എണ്ണ നീ നോക്കിക്കോ, അവരെതിർത്തോണ്ടേ ഇരിക്കും. കാരണം അവർക്ക് മാറാൻ പറ്റില്ല, അവരവരുടെ അപ്പന്റെ ജോലി ചെയ്യും. പക്ഷെ ഈ ഗ്രൂപ്പിൽ മിണ്ടാതിരിക്കുന്ന ധാരാളം പേരുണ്ട്, നീ ശ്രദ്ധിച്ചാ മതി, അവര് രഹസ്യമായി വളരുകയാണ്. അവര് രഹസ്യമായി വളരുകയാണ്. യേശു ക്രിസ്തു യഹൂദന്മാരെ നോക്കി വളരെ വ്യക്തതയോടെ പറഞ്ഞു, നിങ്ങൾ ഈ വചനം കൈക്കൊള്ളാത്തത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് പറയുന്നു നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ദൈവമാണ് നിങ്ങളുടെ പിതാവെന്ന്. പക്ഷെ യേശു അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നു ദൈവമല്ല നിങ്ങളുടെ പിതാവ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. എന്റെ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഇടമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അപ്പോ വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം, ഗോതമ്പും കളയും രണ്ടുമുള്ള വയലിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ബോധം വേണം. മത്തായി 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടെ പറയുക, 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടെ പറയുകയാണ്, ഇതാ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതച്ചത് മനുഷ്യപുത്രനാണ്, ആ വിതച്ചത് രാജ്യത്തിന്റെ പുത്രന്മാർ. മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ടം വന്ന് കള വിതച്ചു, കള വിതച്ച ശത്രു പിശാച്, കള ദുഷ്ടന്റെ പുത്രന്മാർ. വയലിൽ രണ്ടുപേരും ഉണ്ട്. ശിശുമാര് ചോദിച്ചു പരസ്യങ്ങളേണ്ടത്, വിചിത്രനായ കൃഷിക്കാരനായ ദൈവം ക്രിസ്തു മുഖാന്തരം പറഞ്ഞു, പറിച്ചു കളയണ്ട അവിടെ നിന്നോട്ടെ. ഒരു വിചിത്രനായ വിചിത്രമായ കൃഷി, നമ്മളൊക്കെ കൃഷിക്കളത്തിൽ നിന്ന് എല്ലാ കളയും പറിച്ചു കളയും, പക്ഷേ സ്വർഗത്തിൽ ദൈവം കള പറിക്കത്തില്ല, അവസാനം പറിക്കാന്ന് പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ഈ നാളുകളില് ആ സുവിശേഷത്തിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ജയിക്കാൻ പറ്റും. പക്ഷെ സുവിശേഷം എന്താണെന്ന് ആദ്യം വ്യക്തമായി നമ്മൾ അറിയും, ആദ്യം വ്യക്തമായി അറിയണം. ഞാൻ നിങ്ങളെ ആരെയും ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല സഭകളിലും പോയിട്ടുണ്ട്, അവരോടൊക്കെ ചോദിച്ചു എന്താണ് യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞാൽ, അവര് പറയും യേശു സുവിശേഷം വചനം, വചനമാണ് സുവിശേഷം, യേശുവാണ് സുവിശേഷം, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവര് പറയും സുവിശേഷം സുവിശേഷം. ഞാൻ ചോദിച്ചത്, യേശു തീർച്ചയായും നമുക്ക് സുവിശേഷം തന്നെ, ഞാൻ ചോദിച്ചത് വചനവും സുവിശേഷം തന്നെ, എല്ലാം നല്ല വിശേഷമല്ലേ, എല്ലാം നല്ല വിശേഷങ്ങളെ സുവിശേഷം എന്ന് പറയാം. ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത്.
അത് ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതെന്ന് അറിയാമോ? ദൈവവചനം പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. നമുക്ക് കർത്താവിനെ അറിയാം, പക്ഷെ കർത്താവ് പറഞ്ഞു തുടങ്ങി എന്നാന്ന് അറിഞ്ഞുകൂടാ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. എബ്രായ ലേഖനം വരുമ്പോ കാണുന്ന കർത്താവ് എന്തുകൊണ്ട് നമ്മൾ ശിക്ഷയിലേക്ക് പോകുന്നു, വളരെ വ്യക്തമായ വേദന ഞാൻ പറയാ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും സാക്ഷി നിന്നത്. അപ്പൊ ദൈവമായിരുന്നു സാക്ഷി, തന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട കേട്ടവർ, അതാണ് അപ്പൊസ്തലന്മാർ, നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷയെ. അപ്പൊ എന്നാ ഈ രക്ഷ എന്ന് പറയുന്ന സംഭവം? യേശു ക്രിസ്തു പറഞ്ഞ സാധനമല്ലേ? ആ സന്ദേശമല്ലേ? കർത്താവ് പറഞ്ഞു തുടങ്ങിയതല്ലേ? നാം ഗണ്യമാക്കാതെ പോയാൽ, ഇന്നും ഗണ്യമാക്കുന്നില്ല, ഇത് കേട്ടിട്ടും ഗണ്യമാക്കുന്നില്ല, ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിക്കുന്നത് ചോദിക്കണേ? അപ്പൊ മത്തായി 7:21-22-23 ദൈവദാസന്മാര് ദൈവമക്കളും അവരെ കർത്താവ് ഗ്രഹം അടിച്ചതിന്റെ കാരണം വേറെ ഒന്നുമല്ല, കർത്താവ് പറഞ്ഞ സന്ദേശം എന്താന്ന് അറിഞ്ഞുകൂടാ, അറിഞ്ഞെങ്കിലല്ലേ അത് പ്രവർത്തിക്കാൻ പറ്റൂ. എബ്രായ ലേഖനം 4 വന്നേ. ഓഹോ ലോർഡ്, എല്ലാം ഓക്കേ. അതിന്റെ 4:2 വായിച്ച്, അവരെ പോലെ അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അത് വിശ്വാസമായി മാറിയില്ല. ഇനി 2 വന്നേ, 2 വന്നേ, അതിന്റെ 3 വായിച്ച്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താ? വളരെ വ്യക്തതയോടെ പറയുന്നത്, കർത്താവ് പറഞ്ഞു തുടങ്ങിയത് നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ പ്രവർത്തിക്കും? കർത്താവ് പറഞ്ഞത് അതാണ് സുവിശേഷം. ഞാൻ ദൈവത്തിന്റെ വചനം പറയാം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് എന്റെ ബൈബിളിൽ, നിങ്ങളുടെ എന്റെ ബൈബിളിൽ ഇതാ, നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയായിരിക്കും. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അതാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയത്. അല്ല, അത് ഈ കർത്താവ് പറഞ്ഞത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്നാ ചെയ്യാൻ പറ്റൂ? കർത്താവ് പറഞ്ഞ ഞങ്ങൾക്കുള്ളതല്ലെന്നേ, അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നാ ചെയ്യാൻ പറ്റുക? ജനത്തെ ചതിക്കുക, അവനവന് വേണമെങ്കിൽ വേണമെങ്കിൽ അവനവനെ ചതിക്കുക, മറ്റുള്ളവരെ ചതിക്കരുത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, അപ്പൊ കർത്താവ് പറഞ്ഞ നമുക്ക് മനസ്സിലാക്കണം, ദൈവം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീതി പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയെന്നുള്ളൂ. അപ്പൊ സാക്ഷി ആരായിരുന്നു? സ്വർഗസ്ഥ പിതാവ്. അരുളി ചെയ്തത് ആരാണ്? പുത്രനായ ക്രിസ്തു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ആരാ കേട്ടത്? അപ്പൊസ്തലന്മാർ. അവരിത് വീണ്ടും പറഞ്ഞു, ഉറപ്പിച്ചു, ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞത് ഇത്ര വലിയ രക്ഷയാണ്, അത് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്കുള്ളതല്ല. നോ 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 നോ, യഹൂദനും ഉണ്ട് നമുക്കും ഉണ്ട്. ക്രിസ്തു യേശുവിൽ യഹൂദനൊന്നുമില്ല, യവനനൊന്നുമില്ല, സ്ത്രീയൊന്നുമില്ല, പുരുഷനൊന്നുമില്ല, ദാസനൊന്നുമില്ല, സ്വതന്ത്രനൊന്നുമില്ല. നമ്മളെല്ലാവരും ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. അത് ഇന്ന് എടുത്ത തീരുമാനമല്ല, അബ്രഹാമത്തിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ എടുത്ത തീരുമാനമല്ല, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ ഉള്ള തീരുമാനമാ. ഹല്ലേലൂയ. അപ്പൊ അതിലേക്ക് നാം കടക്കും, അതിലേക്ക് നാം കടന്നിട്ടില്ല. അപ്പൊ ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ നിറയണം. അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ഇതെന്തോ എല്ലാവർക്കും വ്യത്യസ്ത ചിന്ത, ചിന്ത ഇത്രമാത്രമേ ഉള്ളൂ, സർവരെയും തിരിച്ചു കളയുന്ന പിശാച്. ഇവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് പോലും നമ്മൾ വീണുപോയതില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതുവരെ ചിന്തിച്ചോ എന്നെ തെറ്റിച്ച് കളയുന്നൊരു പിശാച അലർന്ന സിംഹം പോലെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന്? ചിന്തിച്ചില്ല. അപ്പൊ അവൻ സുന്ദരമായിട്ട് നമ്മളെ വീഴിക്കുക. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വരണം. കർത്താവ് പറയാണ്, ഈയെടോ ചുമ്മാ നടക്കണോ? അങ്ങനെയല്ല, പലരും പറയുന്നു എന്തിനാ പിശാചിയെ കുറിച്ച് ചിന്തിക്കണേ, എന്തിനാ പിശാചിയെ കുറിച്ച് ചിന്തിക്കണേ, നമുക്ക് കർത്താവില്ലയോ ബ്രദറെ, കർത്താവിനെ കുറിച്ച് ചിന്തിക്കേ. എന്നാ കർത്താവിന് ഞാൻ പറയുന്നു, നിർമ്മതനായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. ഏ, നമ്മൾ ഇതിനോട് പിശാചിയെ കുറിച്ച് ചിന്തിക്കണേ? നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹമെന്നതുപോലെ ആരെ വിഴുങ്ങണം? ക്രിസ്റ്റിയെ വിഴുങ്ങണോ, ജോൺസനെ വിഴുങ്ങണോ, സാജുവെ വിഴുങ്ങണോ, ആരെ വിഴുങ്ങണോ?
ചിന്തിച്ച് ചുറ്റി തിരിയുക. അപ്പൊ നമ്മൾ അവനെ കുറിച്ച് ചിന്തിക്കണ്ടേ, ഇതാരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്? നമ്മുടെ അപ്പൻ. പക്ഷേ എന്റെ സഹോദരൻ, ഞാൻ ആത്മാർത്ഥതയോട് ചോദിച്ചോട്ടെ, ഇന്ന് പകൽക്കാലം ഈ പറഞ്ഞ വചനത്തിന്റെ ഒരു ചിന്ത നമുക്കുണ്ടായ ഇല്ല? ഇത് തന്നെ നമ്മൾ തോറ്റതിന്റെ, നമ്മൾ ഇതിനെ കനമുള്ളതായിട്ട് എടുക്കുന്നില്ലെന്നതിന്റെ തെളിവല്ലേ? നമ്മൾ ശ്രദ്ധിച്ചോരണം. കാരണം അതുകൊണ്ട് ബൈബിൾ പറയുന്നത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ തന്ത്രത്തിലൂടെ തോൽപ്പിക്കുന്നു. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് മുഴുവൻ ഇത്രയേ ഉള്ളൂ മക്കളെ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ് സുവിശേഷം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ഇത് അപ്പോസ്തലന്മാരിലൂടെ കൂടുതൽ ഉറപ്പിച്ചു തന്നു, മനസ്സിലായോ? ഇതാണ് ബൈബിള് പറയുന്നത്, അപ്പോസ്തലന്മാരോട് കൂടുതൽ ഉറപ്പിച്ചു തന്നു. ആ ഒരു സന്ദേശത്തിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു സന്ദേശത്തിൽ നാം ദൈവത്തിന്റെ ഭവനമായി, നമ്മൾ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൽ നമ്മൾ തീരുകയാണ്. അപ്പോൾ ക്രിസ്തു പഴയ സൃഷ്ടിയിലല്ല, പുതിയ സൃഷ്ടിയിൽ നമ്മളുടെ സഹോദരനായി നാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരും. ഹല്ലേലൂയ. ഇത് പിശാച് സഭയിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നാ ബൈബിളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല അവന്. നമ്മൾ അനുസരിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവൻ എടുത്തു കളയാൻ പറ്റില്ല. അനുസരിക്കാതെ നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, പഴയകാല ഡോക്ട്രിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല. ദാ റോമ 8:29 വായിച്ച്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം എല്ലാവരും ധ്യാനിക്കണം മക്കളെ. ഇത് നിങ്ങളുടെ ബൈബിൾ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണേ. ഇത് പുതിയ സൃഷ്ടിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞേ. എന്നാൽ പുതിയ സൃഷ്ടിയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അതാണ് പ്രശ്നം. ദൈവരായത്തിലെ പൗരനാണ് പുതിയ സൃഷ്ടി. ഭൂമിയിലല്ല ഇവിടെ കൊണ്ട് തീരോ. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 8:17 കൂടി ഒന്ന് വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇനി 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 ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചോട്ടെ. സജുബറെ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ. കേൾക്കുന്നുണ്ട്? നാം മക്കളെങ്കിൽ അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ശ്രദ്ധിക്കുക, നാം ക്രിസ്തുവിന്റെ അവകാശികളല്ല, നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ, നാം ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ആരായിട്ട് വരും? ദൈവം നമ്മുടെ പിതാവായിട്ട് വരും. പിതാവായിട്ട് വരും. ഇനി ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ആരായിട്ട് വരും? പക്ഷെ അത് എൻ്റെ അകത്ത് ചില ആശയക്കുഴപ്പങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. കാരണം പാസ്റ്റർ പറഞ്ഞു വരുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായത് അത് പുനരുദ്ധാനത്തിൽ ആദ്യത്തെ പുനരുദ്ധാനം ക്രിസ്തു. അപ്പോ അങ്ങനെ വരുമ്പോൾ ക്രിസ്തു നമ്മുടെ സഹോദരനാണ് എന്നുള്ള ആശയമല്ലേ പാസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്നേ? ഇപ്പോ ക്രിസ്തു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ബൈബിൾ പറയുന്നത് അങ്ങനെയാ. നമ്മൾ അങ്ങനെ പറയുമ്പോഴേ, അതായത് നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്താണ് ആശയം എന്ന് പറഞ്ഞേ? ക്രിസ്തു പുനരുദ്ധാന ആദ്യം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ആശയമല്ലേ പറയുന്നേ? അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ ഇവിടെ ഗുണം കിട്ടുന്നത്? അല്ല, നമുക്ക് എന്താണ് അതുകൊണ്ട് ഗുണം കിട്ടുന്നത്? കാരണം ക്രിസ്തു ആദ്യം ഉയർത്തെഴുന്നേറ്റു, ശേഷം നമ്മൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരുകയാണ്. കൂട്ടവകാശികൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരു പിതാവിന് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തിന് അദ്ദേഹത്തിന്റെ മകനോടൊപ്പം തന്നെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞ ഒരു വളർത്തുപോയനുണ്ടെന്ന് കൂട്ടട്ടെ.
അദ്ദേഹത്തിന് ഒരു അവകാശം കൊടുക്കുന്നതിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെയല്ലേ എന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മളും അവകാശികളാകുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്ക് അവകാശങ്ങളുണ്ട്. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് അതിന് തൊട്ട് മോളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അത് പള്ളിയാണി പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് അവകാശം തരുന്നതെന്നല്ലേ അതിന് 29 പറയുന്നേ. നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന് വളരെ വ്യക്തതയോടെ അല്ലേ 8:29 പറയുന്നേ. അല്ല, ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള ഒരു ആശയം കൂടെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്. അത് എങ്ങനെയാണ്, അത് നമ്മൾ യോജിക്കുന്ന എങ്ങനെയാണ്? തീർച്ചയായും യോജിക്കും. അതായത് യോജിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാം. ആ സ്ത്രീ ഇതാ അവൾ ഗർഭിണിയാണ്. ആ സ്ത്രീ ഗർഭിണിയാണ്, അവൾ സൂര്യനെ അണിഞ്ഞിരിക്കുകയാണ്. ഏതൊരു സ്ത്രീയും താൻ അണിയുന്നത് തന്റെ ഭർത്താവിനെയാണ്. ഓക്കെ, വിവാഹത്തിന് മുമ്പ് ആ സ്ത്രീയുടെ പേര് ഇതാ ഇപ്പോ ഒരു മിനി ജോസഫ് എന്നാണെന്നുണ്ടെങ്കിൽ അപ്പന്റെ പേര് ജോസഫ് ആയിരുന്നു. വിവാഹത്തിന് ശേഷം ഇതാ കഴിച്ചത് വിവാഹം കഴിച്ച് ജോർജ് ആണെങ്കിൽ മിനി ജോർജ് എന്നാണ്. അങ്ങനെ ആ ക്രിസ്തുവിന്റെ മണവാട്ടിയായ ആ സ്ത്രീയാണ് അവിടെ കാണുന്നത്. അത് പഴയ സൃഷ്ടിയുമായുള്ള ബന്ധം. ഞാൻ അതിനെ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ ആ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, പലരും പല രീതിയിലാണ്. ചിലർ കന്യാമറി ആയിട്ട്, ചിലർ ഇസ്രായേൽ ആയിട്ടും. എനിക്ക് മനസ്സിലായത് സഭയായിട്ടാണ് മനസ്സിലായത്. ആ സഭ അതിൽ ജനിക്കപ്പെടുന്ന കുട്ടി എന്ന് പറയുന്നത്, ആ ജനിക്കപ്പെടുന്ന കുട്ടി പെൺകുട്ടിയല്ല, ജനിക്കപ്പെടുന്ന കുട്ടി ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി സർവ ഭൂമിയെയും ഇരുമ്പുകോൾ കൊണ്ട് മേയ്ക്കാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിക്കും. ഒരാൺകുട്ടി, ആ ആൺകുട്ടിയെ പ്രസവിച്ചു. അത് പെൺകുട്ടിയല്ല, ആ ആൺകുട്ടിയാണ്. അതാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം. അതാണ് പുതിയ സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ മക്കൾ. എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നത്, പുതിയ സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ മക്കൾ, അതിന്റെ തലയാണ് ക്രിസ്തു. ആ സംഭവം ഒന്നും ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ, അത് ദർശനത്തിൽ കാണുന്ന കാര്യങ്ങളല്ലേ. അതിലെ അതിലെ അതിന്റെ ആദ്യ ഫലമായി ക്രിസ്തു ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി നടക്കേണ്ടത് ആ ക്രിസ്തുവിന്റെ ബോഡിയായ നമ്മൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. ഫാസ്റ്റയുടെ ആശയം ഫാസ്റ്റർ പറഞ്ഞു, എനിക്കതിന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. പക്ഷെ ഇപ്പൊ എനിക്കത് പറയാനുള്ള ഒരു സാഹചര്യമല്ല. ശരി ശരി, ഇവിടെ കഴിഞ്ഞാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോ ഇതിന്റെ കാരണം വളരെ വ്യക്തതയോടെ അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം ഇതാ അതിന്റെ 29-ാം വാക്യം, റോമ 8:29, അവൻ അറിഞ്ഞവരെ. ആ വായിച്ചോളൂ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു. ഇതാ സ്വർഗത്തിലെ ദൈവം മുൻ നിയമിച്ചു. അത് ഇന്നും ഇന്നലെയും അബ്രഹാത്തിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ ഒന്നുമല്ല, ലോക സ്ഥാപനത്തിന് മുൻപേ ഇതാ തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ, ഇവിടെ ഒരു കുടുംബ ഭാഷയാണ്. അമ്മ, അപ്പൻ, സഹോദരൻ, സഹോദരി എന്നൊക്കെ കുടുംബ ഭാഷയാണ് ഇത്. അവൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാവാൻ മുൻനിയമിച്ചു. നമ്മൾ ആരുമല്ല, സ്വർഗത്തിലെ ദൈവം മുൻനിയമിച്ചു. ഇത് എത്ര മനുഷ്യൻ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, എതിർത്താലും ശരി, വചനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റമില്ല. ശ്രദ്ധിക്കുക, ഈ മുൻനിയമിച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അവസാനം ക്രിസ്തുവിൽ ഒരു കുടുംബമായി, ഒരു ഫാമിലിയായി നമ്മൾ തീരണം എന്നുള്ളതാണ്. ഇത് വ്യക്തതയോടെ എന്തുകൊണ്ടാണ് ക്രിസ്തു സഹോദരന്മാരെന്ന് വിളിക്കുന്നതെന്ന് വളരെ വ്യക്തതയോടെ എബ്രായ ലേഖനം 2:11 പറയുന്നു. അപ്പൻ ഒന്നായതുകൊണ്ടാണ് സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്. നമുക്ക് താല്പര്യം നമുക്ക് വിളിക്കേണ്ട, നമ്മൾ ബൈബിളിലെ വാക്കുകൾ വിശ്വസിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എബ്രായ ലേഖനം 2:11 വന്നേ. വിശുദ്ധീകരിക്കുന്നവനും
വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പോ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവത്തിന്റെ വചനം, ഇത് പൗലോസിന് മാത്രം വെളിപ്പെട്ട ഒരു കാര്യമല്ല, ഹെബ്രായ ലേഖനകർത്താവിന് ഇത് വെളിപ്പെടുകയാണ്. എല്ലാവർക്കും ഇത് വെളിപ്പെട്ടിട്ടില്ല, പൗലോസിന് വെളിപ്പെട്ടു, ഹെബ്രായ ലേഖനകർത്താവിന് വെളിപ്പെടുകയാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും, അതായത് ക്രിസ്തുവനും നമുക്കും ഒരുവനല്ലോ അപ്പൻ, അപ്പൻ ഒന്നാണ്. ഇതാണ് കാരണം സഹോദരന്മാർ എന്ന് വിളിക്കാൻ കാരണം, അപ്പൻ ഒന്നാണ്. അപ്പൻ ഒന്നായതുകൊണ്ട് ഇത് ഹേതുവായി ക്രിസ്തു അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ. അപ്പോ ഈ ക്രിസ്തു സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ താഴെ എഴുതിക്കുന്നത്, ഞാൻ നിന്റെ നാമത്തെ അപ്പാ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട്. അപ്പൊ ക്രിസ്തു എങ്ങനെയാണോ കാണുന്നത് എന്റെ സഹോദരന്മാർ എന്ന് ക്രിസ്തു വിളിക്കുന്നതെങ്കിൽ, നമുക്കും അത് ഞാൻ വിശ്വസിച്ചു എന്റെ ക്രിസ്തുവെ, അങ്ങനെ സഹോദരനാണെന്ന് പറയാൻ കഴിയും. ക്രിസ്തു എന്റെ സഹോദരൻ എന്ന് ഇപ്പോ ഇതാ എന്നെ വിളിക്കുന്നുവെങ്കിൽ, ക്രിസ്തു പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാനും പറയും അതെ അങ്ങന്റെ സഹോദരനാ. പഴയ സൃഷ്ടിയിലല്ല, പഴയ സൃഷ്ടിയിൽ മണവാട്ടിയ, പുതിയ സൃഷ്ടിയിൽ മകന. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതിൽ നിന്ന് ജയിച്ചാൽ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ വീട്ടിലെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നല്ല, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ബൈബിൾ തീരുക, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, വെളിപ്പാട് 21:7. ഇതാ ഈ യാത്രയിൽ ആ സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ആൺകുട്ടിയാണ്. ഈ ആൺകുട്ടിയെ പ്രസവിക്കുമ്പോ അത് എളുപ്പം നടക്കില്ല. സർപ്പം ഇതാ ഈ ലോകത്തിന്റെ ഭരണാധികാരി ആ കുഞ്ഞിനെ തിന്നു കളയാൻ വേണ്ടി നിൽക്കുകയാണ്. അത് തിന്ന് തിന്ന് ജയിച്ചത് കൊണ്ടാണ് ഇതുവരെയും പലരും പുറത്തിറങ്ങാത്തത്. അവൻ ജയിക്ക ആ കുഞ്ഞിനെ തിന്നാൻ നിൽക്കുകയാണ്, പക്ഷെ ആ കുഞ്ഞ് അവിടെ ജയം പ്രാപിച്ച് പുറത്തിറങ്ങിയാൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആരോട് ചേർന്ന്? ക്രിസ്തുവോട് ചേർന്ന്. അവരെല്ലാം കൂടി ഒരൊറ്റ ബോഡിയാണ്, ഒരാൺകുട്ടിയായിട്ടാണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് ആ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി. സർവലോകത്തെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കാനുള്ള ക്രിസ്തു തലയായ ആ ജയം പ്രാപിച്ച സഭ. ഹല്ലേലൂയ. വായിച്ചേ ഇപ്പൊ പറഞ്ഞ വെളിപ്പാട് 21:7, ജയിക്കുന്നവൻ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ശ്രദ്ധിച്ച്, ജയിക്കുന്നവനാണ് ഈ മകനായി മാറുന്നത്. അപ്പൊ ആ മകനാണ് ക്രിസ്തുവിന്റെ സഹോദരൻ. അതിൽ ഏറ്റവും ലീഡർ, അതിന്റെ ഫസ്റ്റ് ക്രിസ്തുവാണ്. ആ ക്രിസ്തു പാസ്റ്ററിന്റെ അകത്ത് പറഞ്ഞതേ, പുതിയ സൃഷ്ടിയിൽ ദൈവമകനും പഴയ സൃഷ്ടിയിൽ മണവാട്ടി എന്ന് ഒരു വാക്ക് പറഞ്ഞില്ലേ? അതെ, അതൊന്നും മനസ്സിലായില്ല. വേറെ ഈ രണ്ട് കൂട്ടിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, വിളിക്കപ്പെട്ട അനേകരാണ്. വിളിക്കപ്പെട്ട നമ്മളെല്ലാം ആദത്തിന്റെ വംശത്തിൽ നിന്ന് വന്നേക്കണേ. അത് ചിത്രത്തിലൂടെ കാണിച്ചു തരാം. ആദത്തിന്റെ വംശത്തിൽ നിന്ന് വന്നേക്കണേ. ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും. എന്നാൽ ഈ ആദത്തിലുള്ളവരെ നമ്മളെ അവിടെ നിന്ന് മാറ്റി ക്രിസ്തുവിലേക്ക് മാറ്റുകയാണ്. ക്രിസ്തുവിലേക്ക് നമ്മളെ മാറുമ്പോൾ അത് വെച്ചിരിക്കുന്നത് ഒരു 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 സാദൃശ്യമായിട്ട്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീ വേറെ കുടുംബത്തിലെയാണ്, പുരുഷൻ വേറെ കുടുംബത്തിലെയാണ്, ആ സ്ത്രീയെ തന്റെ കുടുംബമാക്കി മാറ്റുന്ന രംഗമാണ് അതിന്റെ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നൊരു വാഗ്ദത്തമാണ് കൊടുക്കുന്നത് നിശ്ചയത്തിലൂടെ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഫസ്റ്റ് കൊരിന്ത്യർ 11:11, ഞാൻ ഭയപ്പെടുന്നു, സോറി, സെക്കൻഡ് കൊരിന്ത്യർ 11:11, ഞാൻ ഭയപ്പെടുന്നു, സർപ്പഹവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലെ ഏകാഗ്രത വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ ഒരു ഒരു മണവാട്ടിയും മണവാളനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. വായിച്ചു ഫസ്റ്റ് കൊരിന്ത്യർ 11. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിച്ചേ, അപ്പോ ഇവിടെ തന്റെ കാരണം താഴെ പറയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ ഒരു കാര്യമാണ് താഴെ പറയുന്നത്. വായിച്ചേ, ഒരുത്തൻ വന്ന് അതിന്റെ മുകളിലായിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ 2:10. യെസ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതാണ് പഴയ സൃഷ്ടിയിൽ ആദത്തിൽ നടക്കുന്ന കാര്യം. ക്രിസ്തു എന്ന ഏക പുരുഷന് ഇതാ നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പോ
ഇത് ഒരു സാദൃശ്യമായിട്ട് പറയുക. പക്ഷെ ഈ സമയത്ത് രക്ഷിക്കപ്പെട്ട ജനം ആരും ക്രിസ്തുവിന്റെ വീട്ടിൽ അവകാശത്തിലേക്ക് എത്തിയിട്ടില്ല. വിവാഹം കഴിഞ്ഞാലേ അവകാശത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോ അവിടെ ഇതിനൊരു അനാലജി അല്ലെങ്കിൽ ഒരു സാദൃശ്യമായിട്ട് വെച്ചിരിക്കുക. ഇപ്പോഴും ഇവർ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത്, പെണ്ണ് പെണ്ണിന്റെ വീട്ടില്, പുരുഷൻ പുരുഷന്റെ വീട്ടില്. എന്നാൽ വിവാഹത്തോടുകൂടെ ഈ പെണ്ണിനെ ഈ പുരുഷന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈ സ്ത്രീയെ പുരുഷന്റെ വീട്ടിലേക്ക് അവകാശമാകും. ഈ അവകാശമാകുന്ന സമയത്ത് ഇവിടെ പറയാണ്, അപ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് കടന്നു വരുന്നത് സ്ത്രീയല്ല, സ്ത്രീയിൽ നിന്ന് കടന്നു വരുന്നത് ഒരു പുരുഷ പ്രജയാണ്. ആ പുരുഷ പ്രജയാണ് വെളിപ്പാട് 22 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമായി പ്രാപിക്കും. അപ്പൊ സ്ത്രീയിൽ നിന്ന് ജയം പ്രാപിച്ച ഒരു കുഞ്ഞ് വെളിയിൽ വരികയാണ് വെളിപ്പാട് 12 ആ ജയം പ്രാപിച്ച ആ കുഞ്ഞ് ഒരു പെൺകുട്ടിയല്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് 12 എ മാൻ ചൈൽഡ്, മാൻ ചൈൽഡ്, ഒരു വുമൺ അല്ല അല്ലെങ്കിൽ ഗേൾ ചൈൽഡ് അല്ല, എ മാൻ ചൈൽഡ്. ആ മാൻ ചൈൽഡ് പ്രസവിക്കും. ആ പ്രസവിക്കുന്നത് ഒരു ജയമാണ്. ജയിച്ചു കഴിഞ്ഞാൽ അവൻ ഇതാ ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മകൻ എന്ന സ്ഥാനത്തേക്ക് വരും. അത് പുതിയ സൃഷ്ടിയാണ്. അപ്പൊ ഈ പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടി, ഇനി ദൈവത്തിന്റെ വചനം പറയാ, ഇനി പഴയതല്ല, പഴയത് കഴിഞ്ഞു പോയി. ഇതാ ദൈവ സകലത്തെയും പുതിയതാക്കുന്നു. പഴയ മനുഷ്യൻ പോയി, അവനെ പുതിയ സൃഷ്ടിയാക്കി. പഴയ ആകാശം പോയി, പുതിയ ആകാശം വന്നു. പഴയ ഭൂമി പോയി, പുതിയ ഭൂമി വന്നു. പഴയ ഹൃദയം പോയി, പുതിയ ഹൃദയം വന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം യേശുവിന്റെ സമയം വരെ അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. പക്ഷെ നമ്മളിൽ നല്ലൊരു പങ്കും ഇന്ന് പഴയതിൽ തന്നെ കിടക്കുകയാണ്. പുതിയ തുണിക്കണ്ടം പഴയതിനോട് ചേർത്ത് തുന്നാൻ ശ്രമിച്ച് ഇതുവരെയും പരാജയപ്പെട്ടു. എന്നാൽ ഇനി അത് മാറ്റിയിട്ട് ദൈവം എല്ലാം പുതിയതാക്കുന്നു, അതിന്റെ കൂടെ നമ്മളും ചേരുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പഴയ സൃഷ്ടിയിലാണ് ആ മണവാട്ടിയുടെ ആ സാദൃശ്യം വെച്ചിരിക്കുന്നത്. ആ മണവാട്ടി നിന്ന് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ്, അതുപോലെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ആ സ്ത്രീയെ. അതാണ് എനിക്ക് ദൈവം മനസ്സിലാക്കിയത്. എന്നാൽ ആ കുഞ്ഞെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിന്റെ വചനം സ്വീകരിച്ച, യേശുവിന്റെ വചനമാണ് ബീജം, ആ ബീജം സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയാണ് സർവ്വലോകത്തെ ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുന്നത്. അതിന്റെ തല ക്രിസ്തുവാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 2 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോ സഭയോട് പറയാണ്, യേശു പറയാണ്, ഇതാ ഞാൻ ജയിച്ചതുപോലെ നീയും ജയിച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യം നീ അവസാനത്തോളം ചെയ്താൽ, നീ എന്റെ പിതാവ് എനിക്ക് കിങ്ഡം തന്നതുപോലെ ഞാൻ നിനക്കും ഭരണം കിങ്ഡം തരും. നമ്മൾ ഇരുമ്പ് കോൾ കൊണ്ട്, അവിടെ പറയുന്ന യേശു വാഴും എന്നല്ല, നിങ്ങൾ വാഴും. അപ്പൊ യേശു ഇരുമ്പ് കോൾ കൊണ്ട് വാഴും, ജയം പ്രാപിക്കുന്ന സഭയും വാഴും. അപ്പോ പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയും, പഴയ സൃഷ്ടി മാത്രം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇനി പുതിയ സൃഷ്ടിയോട് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഗലാത്തിയർ 6:15, ഇനി പഴയ സൃഷ്ടിയുടെ മുകളിലുള്ള പരിച്ഛേദനോ അഗ്രാമോ ഒന്നുമല്ല കാര്യം, പുതിയ സൃഷ്ടിയാണ് കാര്യം. പഴയ സൃഷ്ടി ഈ ലോകം കണ്ട് തീരുകയാ, ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും, എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇത് രണ്ടും രണ്ട് ലൈനേജാ. ഇതിനെ കുറിച്ച് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ആ ഫസ്റ്റ് കോറിന്ത്യർ 15:22 വായിച്ചാൽ അതിന് ചിത്രത്തിലൂടെ വരുമ്പോൾ കുറേ മനസ്സിലാകും, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ പഴയ സൃഷ്ടിയിൽ എല്ലാവരും മരിച്ചു, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ, അത് രണ്ട് രണ്ട് ലീനിയേജ് ആണ്. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കണം. വി ആർ ക്രൈസ്റ്റ് ജനറേഷൻ, വി ആർ ഗോഡ്സ് കാറ്റഗറി. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ രണ്ട് കാറ്റഗറി, ഒന്ന് വീണുപോയ മനുഷ്യന്റെ കാറ്റഗറി, മറ്റത് ജയിച്ച ദൈവപുത്രന്റെ കാറ്റഗറി. അപ്പൊ ഒരു ഷിപ്പിൽ നിന്ന് വേറൊരു ഷിപ്പിലേക്ക് മാറ്റുന്നത് പോലെ, ഇതാ വെള്ളം കയറുന്ന ഒരു ഷിപ്പിൽ നിന്ന് നമ്മളെ മാറ്റി വേറൊരു ഷിപ്പിലേക്ക് മാറ്റുന്നത്, വെള്ളം കയറാത്ത ഒരു ഷിപ്പിലേക്ക് മാറുന്നത് പോലെ, ആദത്തിൽ നിന്ന് നമ്മുടെ സോളിനെ, നമ്മുടെ ദേഹിയെ ക്രിസ്തുവിലേക്ക് മാറ്റുകയാണ്. ദേഹിക്ക് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്, ദേഹിക്ക് സ്വന്തമായ അസ്തിത്വമില്ല. അസ്തിത്വം പോയി, ആദത്തിലായിരുന്നു. ആദത്തിൽ വീണ്ടും വീണ്ടും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ, പ്രാർത്ഥനയോടെ കേൾക്കുക. ആദത്തിൽ നമ്മൾ ജീവനുള്ള ദേഹിയായിരുന്നു. 2:7 ജീവനുള്ള ദേഹി. ഇനി ശ്രദ്ധിച്ചേ, സത്യോടെ ഇരുന്നോളേ. ആ ആദ്യത്തെ ദിവസം കാണിച്ചത് ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചേ, ആദ്യം ഇതാ എന്റെ കയ്യിൽ കത്രയായിരിക്കണം. ആ ഒരു ചെടി, എന്തെങ്കിലും ഇപ്പൊ ചെടിയില്ല, എഴുതി കാണിച്ചു തന്നെ. ആ ചെടിയുടെ വേരൊക്കെ കട്ടായി പോയി, ദൈവത്തിൽ നിന്ന് ആദം കട്ടായി. നന്മ തിരുമലയെ കുറിച്ചുള്ള അറിവ് വിട്ടതിന്റെ ഫലം എന്താ, നീ മരിച്ചു പോകും. ഇന്ന് ആദത്തിന്റെ മക്കൾക്ക് ഒന്നും ദൈവത്തിൽ വേരില്ല. എന്നാൽ ക്രിസ്തു ദൈവത്തിൽ വേരുള്ളവനാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയാ,
ഞാൻ മുന്തിരിവള്ളിയാ. മുന്തിരിവള്ളിക്ക് എന്നാ ഉണ്ട്? വേരുണ്ട്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ശാഹയ്ക്ക് ആദത്തിൽ നിന്ന് കട്ടായി പോയില്ലേ? ആദത്തിൽ നിന്ന് കട്ടായി പോയില്ലേ? ആ കട്ടായി പോയ ശാഹയ്ക്കാണ് വേര്. സോൾ ബീയിങ്സിന് വേരില്ല. അതുകൊണ്ട് യേശു പറയുന്നേ, എന്നെ പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് വേരില്ല, എനിക്ക് വേരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ ഞാനുമായി ഒട്ടി നിൽക്കണം. അങ്ങനെ ഞാനുമായി നിങ്ങൾ ഒട്ടി നിന്നാൽ നിങ്ങൾക്ക് എന്നിലൂടെ പിതാവ് ഒഴിച്ചു തന്ന വെള്ളവും വളവും എന്റെ പേരിലൂടെ സ്വീകരിച്ച് നിങ്ങൾക്ക് ഫലം കായ്ക്കാം. അപ്പൊ സോൾ എന്തായി മാറണം? അതായത് പഴയ സൃഷ്ടിയുടെ സോള് ക്രിസ്തുവിൽ ചേർന്നെങ്കിൽ മാത്രമേ, ക്രിസ്തുവുമായി ബഡ് ചെയ്ത് ഒന്നായെങ്കിൽ മാത്രമേ അതിന് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. അപ്പോ ഇവിടെ സോൾ ബീയിങ്സും വരുന്നുണ്ട്, സ്പിരിറ്റ് ബീയിങ്സും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സോള് എന്തായി മാറണം? സ്പിരിറ്റ് ആയി പ്രമോട്ട് ചെയ്യപ്പെടണം. ആദത്തിലുള്ള വ്യക്തികൾ ക്രിസ്തുവിലേക്ക് ചേർന്ന് ക്രിസ്തുവുമായി ഒന്നായി തീരുന്നു. ക്രിസ്തു ആത്മാവാ. തൽക്കാലം ദേഹരൂപത്തിലേക്ക് വന്നതേ ഉള്ളൂ, മനുഷ്യരൂപത്തിൽ വന്നതേ ഉള്ളൂ. ദൈവത്തോടുള്ള സമത്വം ആസ് എ കാറ്റഗറി, അത് മുറുകെ പിടിക്കാതെ താൻ മനുഷ്യന്റെ കാറ്റഗറിയിലേക്ക് മാറിയിട്ട് ഈ മനുഷ്യനിൽ തനിക്ക് ദൈവം തന്ന മക്കൾ അപകടത്തിലാണ് ഇപ്പോ. ആ അപകടം, ഇതുകൊണ്ട് യേശു ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ദൈവം ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും, ദൈവം എനിക്ക് തന്ന മക്കൾ. ആ മക്കളെയാണ് യേശു ക്രിസ്തു രക്ഷിച്ചെടുക്കുന്നത്. ആ രക്ഷിച്ചെടുത്തിട്ട് തന്നോട് അവരോട് പറയാണ് ഫോളോ മീ, അതായത് ഞാനുമായി ഒന്നായിരിക്കേ, ഒട്ടിയിരിക്കേ. ഇതാ യേശു പറയുന്നത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിലും അതുവഴി എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇതാണ് ആ സ്ത്രീയുടെ ഉപമ. ആ സ്ത്രീയെ ആരിൽ വസിക്കണം? തന്റെ മണവാളനായ ക്രിസ്തുവിൽ വസിക്കണം. ഒരു സ്ത്രീ ഒരു ആ മണവാളന്റെ വീട്ടിൽ മണവാളനോട് ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ അവക്ക് മണവാളനാൽ ലഭ്യമാകേണ്ടത് അവക്ക് ലഭ്യമാവുള്ളൂ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇത് ദൈവവചനത്താലാണ്. ആരുടെ പേരാ ദൈവവചനം എന്ന്? ഈ ദൈവവചനം എന്ന് ആരുടെ പേരാ? വെളിപ്പാട് 19:13 പറയുന്നു, ക്രിസ്തുവിന്റെ പേരാണ് ദൈവവചനം. അവന്റെ പേർ ദൈവവചനം. നാം വീണ്ടും ജനിച്ച് എന്തിലാ? ഒന്ന് 21 പറയുന്നത് കേടുന്ന ബീജത്താലല്ല കെടാത്തതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ആരുടെ പേരാ ദൈവവചനം? ക്രിസ്തുവിന്റെ പേര്. ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിന്റെ ജനറേഷനാ, ക്രൈസ്റ്റ് ജനറേഷൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ ബീജം നമ്മുടെ അകത്തുണ്ടോ? ദൈവവചനം പറയുന്നു നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഇതാ 1 യോഹന്നാൻ 3:9 പറയുന്നത്, ദൈവത്തിന് ജനിച്ചതോ ഒന്നും ആരും പാപം ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. ആ വിത്താണ് ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തുവാണ് ദൈവവചനം. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നേ. അത്യുന്നതനായ ദൈവത്തിന്റെ മകനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ആ ക്രിസ്തു മുഖാന്തര സകലത്തെയും ഉണ്ടാക്കിയത്. ഇത് ലോക സ്ഥാപനത്തിന് മുമ്പ് ഇതാ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, പക്ഷേ മുൻ നിയമിച്ചു, പക്ഷേ പുതിയതായി സൃഷ്ടിച്ചില്ല. പുതിയതായി സൃഷ്ടിച്ചത് കാൽവരി ക്രൂശിലെ യാഗത്തിലാണ്. ധാരാളം ഉണ്ട് പറയാൻ. ഞാനൊരു കാര്യം ചെയ്യാം, ഇതൊരു ചിത്രത്തിലൂടെ ഒന്ന് വ്യക്തമാക്കി തരാം, അപ്പൊ കുറെ കൂടി മനസ്സിലാവും. ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെ അകത്ത് കിട്ടിയാലാണല്ലോ, മഹോദരവല്ല അതിന്റെ അപ്പുറത്തെ ഉദ്രവം വന്നാലും നമ്മൾ വീഴാറ് ദൈവം കാക്കും. ഈ ഒരു സുവിശേഷത്തിന്റെ പ്രത്യാശ പിടിക്കപ്പെടണം. സുവിശേഷം എന്താണെന്ന് അറിയുവാൻ നമ്മളെ സമ്മതിക്കാതെ പിശാചി കലക്കി കളഞ്ഞു. ഇതാണ് മേജർ വിഷയം. ലോഡല്ല, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് ഓൺ ആക്കിയിട്ടുണ്ടോ ബ്രദറെ? സ്ക്രീൻ ഷെയർ ചെയ്യ. Oh Lord, I love you. നമുക്ക് അത് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ മൈൻഡ് അപ്പ് ചെയ്യാം. ധാരാളം സഭ മനസ്സിലാക്കേണ്ടതായിട്ടോ ഉണ്ട്. ഓ ഫാദർ, വി താങ്ക് യു. ഷെയർ ഓപ്ഷൻ ആയില്ലേ നോക്കി? ഒരു സെക്കൻഡ്. Oh Lord, I love you. Okay, glory to God.
വെച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതാണ് ഒറ്റ കാര്യം. ഒരു സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രത്യാശ നമ്മൾ നിറഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ അത് നമ്മളെ സഹായിക്കും. ഫാദർ താങ്ക് യു. താങ്ക് യു. സ്ക്രീനിൽ ചുവലാക്കാം. റോമയെട്ടിന്റെ 18 വായിച്ചേ. എങ്ങനെയാണ് നമ്മൾ സഫറിങ്ങിൽ നിന്ന് ഈ ന്യായ ഈ മഹോദരകാലത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ അതൊരു മരുഭൂമിയുടെ അവസ്ഥയാണ്. ഇതാണ് ദൈവത്തിന്റെ വചന വെളിപ്പാട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതാ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് സ്ത്രീ ഓടിപ്പോയി, അവളെ അവിടെ കാക്കേണ്ടതിന്, അവിടെ അവളെ കാക്കേണ്ടതിന് ദൈവം ഒരിക്കലും ശ്രമം. അവര് മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും. ഓക്കെ, അതിൽ ഇസ്രായേൽ മക്കളുണ്ട്. ഇസ്രായേൽ മക്കളൊക്കെ അതിന്റെ പൂർണ്ണമായ പീരീഡിൽ കടന്നു പോയിട്ടതായിട്ട് വരും. നമുക്ക് ഒരു ചെറിയൊരു പാർട്ട് അവരുടെ കടക്കണം. കാരണം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ, വിശ്വസ്തരാണോ അല്ലയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ. ഹല്ലേലൂയ. അതാണ് 10 ദിവസം ഉദരവുണ്ടാവുന്ന കർത്താവ് പറഞ്ഞ് നിർത്തിയത് സഭയോട്. വൈകെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഒരു വിചാരം മതി നമുക്ക് കഷ്ടങ്ങളെ ജയിക്കാൻ. ഒരു വിചാരം മതി. ആ വിചാരം എന്താണ്? നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്, നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ആ ഗ്ലോറി, അത് മതി കഷ്ടങ്ങളെ ജയിക്കാൻ. കഷ്ടങ്ങളെ ജയിക്കാൻ ഇതാ അനേകര് ഞങ്ങളെ ഗൾഫില് അവിടെ കടന്നു വരുന്നുണ്ട്. അവിടെ കടന്നു വരുമ്പോ പലരും അറബി വീട്ടിലെ അറബിയുടെ ആട്ടും തുപ്പും എല്ലാം കൊണ്ട് പലപ്പോഴും പല പല തിന്മയുടെ കഥകളൊക്കെ ഞാനവിടെ കേൾക്കാറുണ്ട്. അപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ? അപ്പോ അവർ പറയുന്നൊരു കാര്യം, മാസം അവസാനം കിട്ടുന്ന ആ തുക ഉണ്ടല്ലോ, ആ തുകയെ ഓർക്കുമ്പോ ഈ അറബിയുടെ ചവിട്ടും തുപ്പും, ഇവിടുത്തെ അറബിയുടെ ഭാര്യയുടെ ആ ശാപവാക്കുകളും ഇവിടുത്തെ കഷ്ടങ്ങളും ഇതൊക്കെ സാരമില്ല എന്നുള്ളു. അപ്പോ ആ മാസാവസാനം കിട്ടുന്ന ആ തുകയാണ് ഈ കഷ്ടങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. കാരണം നമ്മുടെ കേസിൽ നമ്മുടെ ജീവിത അവസാനം കിട്ടുന്ന ആ തേജസ്, എന്താണ് സുവിശേഷം, ആ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണ്, ആ പ്രത്യാശ നമുക്ക് മനസ്സിലാകുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി സെലക്ട് ചെയ്ത് ഇന്നും ഇന്നലെയല്ല, ലോക ആരംഭത്തിലാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, ആ തേജസ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഒരു വിഷയങ്ങളും സാരമില്ല എന്ന് നമ്മൾ എണ്ണുവാനായിട്ട് ഇടയാകും. ശക്തി കുറഞ്ഞ 4:17 വരുമ്പോ ഇതാ പറയാണ്, ഇപ്പോഴത്തെ ചെറിയ കഷ്ടങ്ങളുണ്ടല്ലോ എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസിന്റെ കനം ഓർക്കുമ്പോഴുണ്ടല്ലോ, ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണുകയാണ്. വായിച്ചേ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തെ നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസിന്റെ കനം കിട്ടുവാനിടയാവുന്നു. അപ്പോ അദ്ദേഹം എന്നിട്ട് പറയാണ്, ക്രിസ്തുവെ പ്രതി കഷ്ടസഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോ രാവിലെ മുതൽ ചുമട്ടെടുക്കണ്ട എന്നുള്ളതല്ല, ചുമട്ടെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണേ. കാരണം അതിനൊരു പ്രതിഫലമുണ്ട്. ഇവിടെ ക്രിസ്തുവെ പ്രതി കഷ്ടസഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം നൊടി നേരത്തെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം ഞാൻ പ്രാപിക്കാൻ ഇടയാവുന്നു. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന തേജസ് വിചാരിച്ചാലുണ്ടല്ലോ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാൻ പറ്റും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞറിയാമോ? എബ്രായ എങ്ങനെ 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായി, 2-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവരെ എഴുതിയിരിക്കുക, യേശു ക്രിസ്തുവും ഈ ക്രൂശിനെയൊക്കെ സഹിച്ചത്, മറ്റുള്ളവർ തങ്ങളെ തുപ്പിയത്, സൃഷ്ടികൾ തന്നെ തുപ്പിയത് താൻ സഹിച്ചു, സൃഷ്ടികൾ തന്നെ ഉടുപ്പൂരിയത് താൻ സഹിച്ചു, സൃഷ്ടികൾ തന്നെ ക്രൂശിലടിച്ച് ആണി അടിച്ചു കയറ്റിയത് താൻ സഹിച്ചു, സൃഷ്ടികൾ തന്നെ വെല്ലുവിളിച്ചത് താൻ സഹിച്ചു. ഇതിന്റെയൊക്കെ കാര്യം എന്താണെന്നറിയാം? ഒറ്റ കാര്യം, തന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. എബ്രായ വായിച്ചേ. 2-ാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഓ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തല നമ്മൾ ഒന്ന് തിരിച്ചറിയണം. ഈ ഒരു തലം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇതേ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ തയ്യാറാകണം, നമ്മുടെ ജീവിതം തയ്യാറാകണം. ഇതാ നമ്മളോട് പറഞ്ഞത്, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. ഈ ചുറ്റും നിൽക്കുമ്പോ നമ്മൾ സാക്ഷികളെയൊക്കെ സ്നേഹിച്ചോ?
ആ ഐ പി സി കാരനാണെങ്കിലും കത്തോലിക്കാണെങ്കിലും സി എസ് സി ആണെങ്കിലും ബ്രദറിനാണെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ട, അതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ്. നമ്മൾ അതിനെല്ലാം ഉപരി അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവരെ നോക്കുകയല്ല വേണ്ടത്, വിശ്വാസനായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശു എങ്ങനെയാണ് ജയിച്ച്? തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. കണ്ടോ, ഈ ഓർമ്മയാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. സന്തോഷം ഓർത്തു, സുവിശേഷത്തിന്റെ പ്രത്യാശ ഓർത്തു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ അപമാനം അലക്ഷ്യമാക്കണം, ക്രൂശിനെ ജയിക്കണം, അതിനെ സഹിക്കണമെങ്കിൽ എന്നാ വേണം? ഓർക്കണം. എന്തോർക്കണം? നമ്മൾ ദൈവ സുവിശേഷത്തിന്റെ പ്രത്യാശ ഓർക്കണം. ദൈവ കുടുംബമായി തീർന്ന് സ്വർഗീയ പിതാവുമായി ഇപ്പൊ നമ്മൾ രണ്ട് നമ്മൾ മാറിയിരിക്കുക. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി സ്വർഗീയ കുടുംബവുമായി ഒന്നായി തീരുന്ന കാഴ്ച നാം കാണണം. ഹല്ലേലൂയ. ഈ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോ നമുക്ക് മുമ്പിൽ വരുന്ന വിഷയങ്ങളെ, പാപ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മൂന്ന് നാല് വാക്യം വായിച്ച്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അപ്പൊ നമ്മൾ ഇതിലൂടെ പോകുമ്പോ ക്ഷീണിച്ചു പോകും, മടുത്തു പോകും, കൂടെ നിൽക്കാൻ ആരുമില്ല, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരൊക്കെ പല പല എക്സ്ക്യൂസും പറഞ്ഞ് അങ്ങ് ഒഴിയാൻ തുടങ്ങി. അങ്ങനെ പല പല എക്സ്ക്യൂസും പറഞ്ഞ് ഒഴിവാൻ തുടങ്ങിയപ്പോ ക്ഷീണിച്ചു മടുത്തു പോകും, ക്ഷീണിച്ചു മടുത്തു പോകും, ആരുമില്ല. യേശുവിന്റെ കാര്യം പറഞ്ഞില്ല, ശിഷ്യന്മാർ പോലും ഓടിക്കളഞ്ഞു. അവിടെ യേശു പറഞ്ഞു, നിങ്ങളെല്ലാം താൻ തന്റെ സ്വയത്തിലേക്ക് ഓടും, എങ്കിലും ഞാൻ ഏകനല്ല, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. ഇതേപോലെ ആത്മമണ്ഡലത്തിൽ നമ്മളോട് കൂടെയുള്ള സ്വർഗീയ പിതാവിനെയും കർത്താവായ യേശുവിനെയും നാം കാണണം. എങ്കിലേ പലരും ഒഴിഞ്ഞു പോകുമ്പോ, പലരും തള്ളി പറയുമ്പോ, പലരും ഒറ്റിക്കൊടുക്കുമ്പോ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളണം. ഈ യാത്രയിൽ ക്രിസ്തുവെ ധ്യാനിക്കണം. ക്രിസ്തു എങ്ങനെ ജനിച്ച് ജയിച്ചേ? തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. എന്തായിരുന്ന സന്തോഷം? എന്തായിരുന്ന സന്തോഷം? യേശു 53:10 പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന്റെ പ്രാണന് അകൃത്യാഗമായി തീർന്നിട്ട് യഹോവയ്ക്ക് ക്രിസ്തുവിലൂടെ സന്തതിയെ കാണണം, തന്റെ വംശത്തെ കാണണം. ഇനി ഇത് പലരും വിശ്വസിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. കാരണം യേശു 53:51 എങ്ങനെ തുടങ്ങിയേക്കണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് ആരും വിശ്വസിക്കത്തില്ല. ഇതാണ് ആ റിപ്പോർട്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ സഹോദരന്മാരാവുന്ന ആ റിപ്പോർട്ട് അത് ആരും എന്ത് ചെയ്യില്ല, വിശ്വസിക്കത്തില്ല. അതിന് ഏശയ്യാ 53:10 ഒന്ന് വായിച്ച്. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. യഹോവയുടെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കും. എന്താണ് ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുന്നത്? യഹോവയുടെ ഇഷ്ടം. ദൈവത്തിന് മക്കളെ കാണണം. തപോഹന വംശത്തേക്കിന് പായക, ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇത് വളരെ വ്യക്തതയോടെ, ഇതാ ദൈവത്തിന്റെ വചനം. ഹിന്ദി ബൈബിളാണ് കുറെ കൂടി ക്ലിയർ, അതിനോട്ട് നോർത്ത് ഇന്ത്യൻസിന് കുറെ കൂടി നല്ലതായിരിക്കും. തപോഹന വംശത്തേക്കിന് പായക, യേശു 53:10. ദൈവത്തിന് തന്റെ വംശത്തെ ക്രിസ്തുവിലൂടെ കാണണോ? അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ കൂട്ടുസഹോദരൻ, ദൈവത്തിന്റെ വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ഇത്, ഈ റിപ്പോർട്ട് ആരും വിശ്വസിക്കത്തില്ല. 51:1 വായിച്ച് 53:1 വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ച ഈ സന്ദേശം ഉണ്ടല്ലോ, ഒരു സുവിശേഷകൻ സത്യസുവിശേഷം കേൾപ്പിക്കുന്ന ഈ സന്ദേശം ഉണ്ടല്ലോ, ഇതാരും വിശ്വസിക്കത്തില്ല. ദൈവം മാനവർഗ്ഗ ജാതിക്ക് തരുന്ന ഈ സന്ദേശം ഉണ്ടല്ലോ, ഇത് സുവിശേഷകർ പോലും വിശ്വസിക്കത്തില്ല. ഞങ്ങൾ കേൾപ്പിച്ച ഈ സന്ദേശം, യേശയ്യാ 53:1 സന്ദേശം എന്താണ്? യേശയ്യാ 53:1 സന്ദേശം എന്താണ്? തന്റെ പുത്രനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? തനിക്ക് തന്റെ വംശത്തെ കാണണം, തനിക്ക് തന്റെ പുത്രന്മാരെ കാണണം. അങ്ങനെ യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കണം. ഇത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. സത്യമല്ലേ ഈ വചനം? ഇത് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല. ഇതാണ് സുവിശേഷം, സുവിശേഷത്തിന്റെ പ്രത്യേകത. ഇത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അപ്പൊ വളരെ കുറച്ചു പേരത് വിശ്വസിക്കുള്ളൂ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന സുവിശേഷം. നമ്മൾ അവസാനം ദൈവത്തിന്റെ മക്കളായി ദൈവത്വവും ദൈവവും നമ്മളും കൂടെ ഒരുമിച്ച് താമസിക്കണം. അങ്ങനെ ദൈവം ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് നമ്മൾ. എബ്രായ ലേഖനം 2:13. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ദൈവം ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ഇത് എപ്പോഴാണ് ക്രിസ്തുവിന് കൊടുത്തേ?
ലോകസ്ഥാപനത്തിന് മുമ്പാണ് ക്രിസ്തുവിൻ കൊടുത്തത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉള്ളിൽ വേണം. ഇനി ഒരു കാര്യം പറഞ്ഞ് ഇന്നത്തെ അത് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ആരാണ്? ഇതിന്റെ പൂർണ്ണത അടുത്ത ഈ സന്ദേശം തീരണമെങ്കിൽ അല്പം സമയമെടുക്കും. കാരണം പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒന്നും അറിയാത്തൊരു സഭാമണ്ഡലമാണ് നമ്മുടെ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി പരിചതനുമല്ല അകറിയതുമല്ല പുതിയ സൃഷ്ടി അത്രയും കാര്യം. പുതിയ സൃഷ്ടി അറിയാത്തത് കൊണ്ട് എല്ലാവരും തിരികിടക്കുക. കാരണം പുതിയ സൃഷ്ടി ആത്മാവിലാണ്, പഴയ സൃഷ്ടി ജഡത്തിലാണ്. ദൈവത്തിന്റെ വചനം ഗലാത്യർ 3:3 ജനങ്ങളെ ശാസിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചത്, അതായത് ക്രിസ്തുവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് അവസാനിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആരംഭിച്ചാൽ ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിന്റെ തലയോളം വളരണം, അങ്ങനെ സ്വർഗീയ പിതാവിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. നമ്മുടെ വളർച്ചയുടെ ലക്ഷ്യം, വളർച്ചയുടെ മാക്സിമം ക്രിസ്തുവിന്റെ തലയോളം, പക്ഷെ നമ്മുടെ ലക്ഷ്യം സ്വർഗീയ പിതാവ്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇവിടെ ഈ ശുശ്രൂഷയില് ചില ഭാഗങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആരാണ്? നമ്മളുടെ രണ്ട് ടൈപ്പ് ക്രിയേഷൻ. ആ രണ്ട് ടൈപ്പ് ക്രിയേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു ക്രിയേഷനെ ദൈവം ഒഴിവാക്കുന്നു, വേറൊരു ക്രിയേഷനെ, പുതിയ ക്രിയേഷനെ ദൈവം നിലനിർത്തുന്നു. ഈ ഒരു ചിന്ത മാത്രം വരുള്ളൂ. എങ്ങനെയാണെന്നുള്ളത് ദൈവം അനുവദിക്കുന്നു. അടുത്ത സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓ ഫാദർ വി താങ്ക് യു. ലോർഡ് ഐ ലവ് യു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ സുവിശേഷത്തിന്റെ പ്രത്യാശയാൽ നിറയപ്പെട്ടാൽ കേട്ടോ നമുക്ക് ജയം പ്രാപിക്കാൻ പറ്റും. ദൈവം മാനവരാശിക്ക് തന്നിരിക്കുന്ന സുവിശേഷം എന്തെന്ന് വ്യക്തമായി തിരിച്ചറിയുകയും ആ സുവിശേഷ ദർശനത്തെ ഹൃദയത്തിൽ നിറയ്ക്കുകയും അതിന്റെ പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്യുകയാണ് വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ ജയം പ്രാപിക്കുവാനുള്ള വഴി. ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ പുറകെ വരും. അപ്പോ ഇതുകൊണ്ടാണ് കർത്താവായ യേശു ഒരു ഒറ്റമൂലി തന്നത് ജനത്തിന്, എല്ലാത്തിനും കൂടി ഒറ്റമൂലി. വിശക്കുന്നു, ദാഹിക്കുന്നു, എനിക്ക് ഉടുക്കണം, നഗ്നത മറയ്ക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്തുടുക്കൂ എന്നും പറഞ്ഞ് വ്യാകുലപ്പെടാതെ മുമ്പേ ദൈവ രാജ്യം അന്വേഷിക്കുക, ദൈവത്തിന്റെ നിയമങ്ങൾ അന്വേഷിക്കുക. അതോടുകൂടി ഇത് ചേർത്ത് നൽകപ്പെടും. അപ്പോ ദൈവരാജ്യം, അതാണ് ദൈവത്തോട് കൂടെയുള്ള ജീവിതം, ക്രിസ്തുവിലുള്ള ജീവിതം. ഇത് അന്വേഷിക്കുന്ന ഒരു വ്യക്തി, അത് റൈറ്റ് ആയിട്ട് ആ ദർശനം അകത്തു വെച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ഇവിടെ ജയം പ്രാപിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അങ്ങനെ വരുമ്പോ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ കൈവരവ് മുറിഞ്ഞ കൈവരവ് മുറിഞ്ഞു പോയി ആയിരിക്കുക. ഒരു തീര് വീണു, കൈവരൽ താനെ ചാടുവോ? അത് നശിച്ചു പോകും. പക്ഷേ ആ കൈവരല് നിങ്ങളാവുന്ന തലയിൽ മുട്ടിയിരിക്കുക, തലയുമായി ബന്ധിച്ചിരിക്കുന്നു. ആ കൈവരൽ ഒരു തീയിൽ മുട്ടിയാൽ കൈവരൽ വലിക്കണ്ട, കൈവരലിനെ തല വലിപ്പിച്ചു മാറ്റും. കൈവരൽ തലയുടെ കൺട്രോളിലാണ്. ഇതേപോലെ നമ്മൾ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായ ക്രിസ്തു ദൈവത്തിന്റെ ശരീരം ശരീരത്തിന്റെ ഭാഗമായാൽ നമ്മളെ ദൈവം തന്നെ സംരക്ഷിക്കും. നീ വിശ്വാസയാഗത്തിൽ വീഴാതെ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ, ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ, ഇത് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷത്തിന്റെ പ്രത്യാശ, ആ സുവിശേഷത്തിന്റെ പ്രത്യാശയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ കൊളോസി ലേഖനം 1:23 പറയുന്നത്. അപ്പൊ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ വായിച്ചു. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും. പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനമുള്ളവരായി എന്നെ കേൾക്കുന്നവരെന്ന് പറഞ്ഞു നോക്കിയേ. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനമുള്ളവരായി. എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത? അതിന്റെ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ പ്രത്യാശ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നു. അതിന് 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, സ്വർഗീയ പിതാവും നമ്മളും കൂടെ ക്രിസ്തുവിൽ ഒന്നായിത്തീരണം. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധര് നിഷ്കളങ്കരും ആയിത്തീരണം. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. വായിച്ച് 20 മുതൽ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ
സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പിതാവിന് പ്രസാദം തോന്നി. സുവിശേഷത്തിന്റെ പ്രത്യാശ മനസ്സിലാക്കിക്കോ, ക്രിസ്തുവിലൂടെ താനും ഭൂമി സ്വർഗത്തിലുള്ള ദൈവവും ഭൂമിയിലുള്ള മനുഷ്യരും കൂടെ ഒന്നായി മാറും. ഇതാണ് ദ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. ഈ ഈ ഒരു പ്രത്യാശയാണ് ഞാനും എൻ്റെ അപ്പനും കൂടെ ഒന്നാവുകയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് വേർപെട്ട് ധൂർത്തപുത്രൻ ഇതാ ആ പന്നിക്കൂട്ടിലായിരിക്കുന്നത് പോലെ അവസ്ഥയിലാണ്. പക്ഷെ അധൂർത്തോത്രം മടങ്ങി ആ അപ്പനോട് ചേർന്നതുപോലെ ഒന്നാവുകയാണ്. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. എഫേസ്യരിലെ 1:9-10 ഇതിനെ ഉറപ്പിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം ഇതൊരു മർമ്മമാണ്. എന്താണ്? ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി തീരണം. വായിച്ചേ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പോ ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ച ഒരു കാര്യമാണ്. സ്വർഗവും ഭൂമിയും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരണം. ഹല്ലേലൂയ. ഇത് എങ്ങനെയാണ്? ഒരു പുതിയ സൃഷ്ടിപ്പിലൂടെയാണ് നടന്നത്. പഴയ സൃഷ്ടിപ്പിൽ സ്വർഗവും ഭൂമിയും രണ്ടായി, ദൈവവും മനുഷ്യനും രണ്ടായി. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി ആ ഒരു മണ്ഡലത്തിലേക്ക് നമ്മളെ മാറ്റിയിടുകയാണ്. ഇനി ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ ഇവിടെ രണ്ട് ക്രിയേഷനെ കുറിച്ച് പറയാം. മനുഷ്യനെ സംബന്ധിച്ച രണ്ട് ക്രിയേഷൻ ഇതാ, മനുഷ്യനെ സംബന്ധിച്ച രണ്ട് ക്രിയേഷൻ. ഈ ക്രിയേഷനിൽ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ സൃഷ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ പുതിയ റിസലം കാണാം, ഉയരത്തിൽ ഹെവൻ എഴുതിയിരിക്കുന്നു, താഴെ ഇതാ ഭൂമി കാണാം. ഇനി ഇതിൻ്റെ ഇടയിൽ ക്രിസ്തുവിനെ കാണാം. ക്രിസ്തു നിൽക്കുന്നുണ്ടോ? അപ്പൊ ഈ ക്രിസ്തുവിലുള്ള ഒരുവനിലൂടെ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി മാറുകയാണ്. ക്രിസ്തുവിലുള്ള ഒരുവനിലൂടെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ നടക്കുന്നത് പുതിയ സൃഷ്ടിയിലാണ്. പഴയ സൃഷ്ടിയിൽ ഇത് സെപ്പറേറ്റ് ആയിപ്പോയി, ദൈവവും മനുഷ്യന് സെപ്പറേറ്റ് ആയിപ്പോയി. ക്രിസ്തുവിലുള്ള അത് ആദത്തിൽ ദൈവവും മനുഷ്യന് സെപ്പറേറ്റ് ആയി, ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയിൽ ഇത് രണ്ടും ഒന്നാവുകയാണ്. അപ്പൊ ഈ രംഗം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇതാ എൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആരുടെ ഏത് മനുഷ്യന്റെ ചിത്രം ഇവിടെ വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ എനിക്ക് പഠിക്കാനായതുകൊണ്ട് എന്റെ ചിത്രം വെച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രം വയ്ക്കാം. ഒരു മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചോളൂ. ഇത് ഏതാണ് ഇനം? ഇത് നിങ്ങളും ചിരിക്കുക. ഇത് ഏതാണ് ഇനം? ഈ ഇനം പറഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണേ. ഇത് ഏതാണ് ഇനം? ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ ഇനം പറയുമ്പോ നിങ്ങളുടെ ഇനം അത് തന്നെയാ കേട്ടോ. നമുക്ക് ബൈബിൾ നോക്കി ഉറപ്പിക്കാം. ഒന്ന് ഞാൻ പറയാം, ഈ ഇനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇനം. ഈ ഇനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇനോ ദൈവത്തിന്റെ കാറ്റഗറിയോ? ഒരു ഭയങ്കര ഉള്ളൊക്കെ ഉണ്ടാകാൻ വേണമെങ്കിൽ നോ പ്രോബ്ലം, ഉണ്ടാണല്ലോ. കാരണം മനുഷ്യർ വിശ്വസിക്കാത്ത റിപ്പോർട്ടല്ലേ സുവിശേഷം? ഇങ്ങനെയാണല്ലോ പറഞ്ഞേ. ഏത് മനുഷ്യനാ? പ്രത്യേകിച്ച് സഭയുടെ ഉള്ളിലുള്ളത്. യു ആർ ഗോഡ്സ് കൈൻഡ്സ്, ദൈവത്തിന്റെ ഇനമാണ് നിങ്ങൾ. ഇത് തിരിച്ചറിയണം, ദൈവത്തിന്റെ ഇനം. ഇനി ദൈവത്തിന്റെ എങ്ങനത്തെ ഇനം? ഒന്ന് ലെസർ കാറ്റഗറി, മറ്റത് ഹയ്യർ കാറ്റഗറി. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇത് നമുക്ക് സ്ക്രീനിൽ കാണാം. ദ ലെസർ ആൻഡ് ഹയ്യർ, ദൈവത്തിന്റെ ഇനമാണ്. നമ്മൾ ആരും അത്യുന്നതനായ ദൈവമല്ല, പക്ഷെ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ ഇനമാണ്. ഒന്ന് ലെസർ, മറ്റത് ഹയ്യർ. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക? സ്ക്രീനിലേക്ക് നോക്കി കാണാം. രണ്ട് മനുഷ്യരെ കണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ ഒന്ന് ആദം, മറ്റത് ക്രൈസ്റ്റ് ആണ്. ലെസർ ആൻഡ് ഹയർ. ആദത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഓൾഡ് ക്രിയേഷൻ, ആദ്യ ക്രിയേഷനിൽ, ഉൽപ്പത്തിയിൽ കാണുന്ന ക്രിയേഷനിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ തന്നെയാണ്, ഗോഡ്സ് ഐക്കണിൽ തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തെക്കാൾ
അല്പമാത്രം താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചു. മാർക്ക് ദ വേർഡ്, നീ ഏത് ഇനമാണെന്ന് കുഞ്ഞ നീ ആദ്യം അറിയാം. ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി നമ്മളെ തേജസ്സും ബഹുമാനവും അണിയിച്ചു, തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നമ്മളെ അധിപതിയാക്കി. അതല്ല പറഞ്ഞേ, നിങ്ങൾ സർവഭൂമിയും വാഴുക. എന്നാൽ ക്രിസ്തുവിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയല്ല നമ്മളെ സൃഷ്ടിച്ചത്. ക്രിസ്തുവിലുള്ള സൃഷ്ടിപ്പാണ് പുതിയ സൃഷ്ടിപ്പ്. താഴ്ത്തിയല്ല സൃഷ്ടിച്ചത്. നേരത്തെ ശ്രദ്ധിച്ചു കേൾക്കുക, രണ്ട് ചെവിയും തുറന്ന് കേൾക്കുക, രണ്ട് ചെവിയും തുറന്ന് കേൾക്കുക. ദൈവാനുരൂപമായി നമ്മളെ സൃഷ്ടിച്ചു. ആദത്തിൽ സൃഷ്ടിച്ചപ്പോ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ പഴയ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്, ആദത്തിലുള്ള സൃഷ്ടിപ്പ്. എന്നാൽ ക്രിസ്തുവിൽ സൃഷ്ടിച്ചപ്പോ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയല്ല, ഗോഡ്സ് കൈൻഡ് ആയിട്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവാനുരൂപമായി സൃഷ്ടിച്ചു. എതിർക്കാൻ പറ്റൂ? വിശ്വസിച്ചേ പറ്റൂ, കാരണം വചനമാണ് കിടക്കണേ. ഉൽപ്പത്തി 2:7 വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് സങ്കീർത്തനം 8:5 പറയുന്നത്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എലോഹിമിനേക്കാൾ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എലോഹിം എന്നാണ് അതിന്റെ ഒറിജിനൽ വേർഡ് കേട്ടോ. ആദിയിൽ എലോഹിം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നില്ലേ, അതേ ഹെബ്രായ വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എലോഹിം, നീ അവനെ എലോഹിമിനേക്കാൾ, ദാറ്റ് മീൻസ് അത്യുന്നതനായിട്ട്. ഇസ് എ കാറ്റഗറി, ഇസ് എ കാറ്റഗറി. മനുഷ്യൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്, ഇതാ സിംഹം എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്, എലോഹിം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നീ അവനെ എലോഹിമിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ എലോഹിം അത്യുന്നതനായ ദൈവവും എലോഹിമിന്റെ മക്കളും അവരെല്ലാം എലോഹിമുകളാണ്. എലോഹിം സ്പിരിറ്റ് ലെവലാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്പിരിറ്റ് അവന്റെ അകത്തുണ്ടെങ്കിൽ അവന്റെ ദേഹി ലെവലാണ് സൃഷ്ടിച്ചത്. അതാണ് 32:7 പറയുന്നത്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതുവരെയാണ് ഫസ്റ്റ് കോർന്തിയൻ 15:45 പറയുന്നത്, ഒന്നാം മനുഷ്യനെ ആദം ജീവനുള്ള ദേഹിയാണ്. പക്ഷെ ഒടുക്കത്തെ ആദം അങ്ങനെയല്ല, ക്രിസ്തു അങ്ങനെയല്ല, എ ലൈഫ് ഗീവിംഗ് സ്പിരിറ്റ്. സ്പിരിറ്റ് സോളി സ്പിരിറ്റ് ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിലേ പഴയ സൃഷ്ടി പുതിയ സൃഷ്ടി മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് എ സ്പിരിറ്റ്, എ സപ്ലയർ, ലൈഫ് സപ്ലയർ. പഴയ സൃഷ്ടി ലൈഫ് സപ്ലയർ അല്ല, ജീവനുള്ള ദേഹിയാണ്. പക്ഷെ പുതിയ ആദം, അതാണ് ക്രിസ്തു, ഇസ് എ ലൈഫ് സപ്ലയർ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. രണ്ടാമത്തെ ലെവലുണ്ടോ? ഇസ് എ സപ്ലയർ ആണ്, ലൈഫ് ഗിവിംഗ് സപ്ലയർ. ഇതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞേ, ഒന്ന് ആദത്തെ പോലെ ആദത്തിലുള്ളവർ എല്ലാവരും ജഡരൂപികളായി മരിച്ചു പോവാ. എന്നാൽ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനുള്ളവർ അവരൊക്കെ സപ്ലയേഴ്സ്, ലൈഫ് ഗീവിംഗ് സപ്ലയറാ. ഇതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ സപ്ലൈ ഉണ്ടാകും. സപ്ലൈ ഉണ്ടാകും. ഈ സപ്ലൈ ഇല്ലാതെ ഒരുത്തിനെ ദൈവത്തിന്റെ പേരിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല. യേശുവിൽ വിശ്വസിച്ചവന്റെ ഉള്ളിൽ സപ്ലൈ ഉണ്ടാകും. അപ്പോ ഈ സപ്ലൈ ഉള്ള ക്രിസ്തുവിനുള്ള ഒരു പുതിയ സൃഷ്ടിപ്പുണ്ട്. ഈ സൃഷ്ടിപ്പിൽ ജനിക്കുന്ന വ്യക്തികൾ ദൈവത്തേക്ക് അല്പം മാത്രം താഴ്ന്നവരല്ല, ദൈവാനുരൂപരാണ്. ആര് പറഞ്ഞു? ഷാജിബ് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ട്. Ephesians 4:24 ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. Ephesians 4:24 വായിച്ച്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. ആർക്കെങ്കിലും അതിനെ വചനത്തോടെ എതിർക്കാൻ പറ്റുമോ? ഞങ്ങളിത് മനസ്സിലാക്കിയില്ല, ഞങ്ങൾ പഠിച്ചിരുന്നത് വേറെയാണ്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ബൈബിൾ അങ്ങനെ പറയുന്നു. ഇവിടെ പറയാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ, അതാണ് പുതിയ സൃഷ്ടി. അങ്ങനെ പഴയവൻ എവിടെയുണ്ട്? അങ്ങനെ 4:22 പറഞ്ഞിട്ടുണ്ട്, പഴയവനെ ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞേക്കണേ. ഇനി പഴയ ഉടമ്പടിയിൽ ഇങ്ങനെ പറയുന്നില്ല, കാരണം പഴയ ഉടമ്പടിയുടെ കാലങ്ങളിൽ പഴയവൻ മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്ക് പഴയ സ്കൂട്ടറേ ഉള്ളു, അന്നും അതിന് ആ ലാംബട്ടറേം വെച്ചു നടന്നു. എന്റെ അപ്പൻ പഴയ സ്കൂട്ടറെ ഒരു ലാംബട്ടറേം വെച്ചു നടന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അതേ ഉള്ളൂ. എന്നാൽ പുതിയ ഒരു ചേതക്ക് വന്നപ്പോ ലാംബട്ടർ ഉപേക്ഷിച്ചു, ഇനി പുതിയതാക്കി. ഇനി നമ്മളോട് പറയാണ്, നീ പഴയതിനെ ഉപേക്ഷിച്ചോ, ഇനി പുതിയതിനെ ധരിച്ചോ. വായിക്കേ 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങൾ അപ്പൊ പഴയതിനെ എങ്ങനെ ചെയ്യണം? പഴയതിനെ എന്നാ ചെയ്യണം? പഴയതിനെ ഉപേക്ഷിക്കണം. പക്ഷെ നമ്മൾ ആരെങ്കിലും ഉപേക്ഷിക്കുവോ? ഇത് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ വലിയ കാണിക്കുന്ന വലിയ അനുസരണക്കേടാ. നമ്മളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞ ആളെ നമ്മൾ അതിനെ ഉപേക്ഷിക്കാതെ അതിന്റെ കാര്യങ്ങൾ വെച്ച് തർക്കിച്ചോണ്ടിരിക്കുക. പഴയതിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് അതെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളി. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ, മനസ്സിലായോ? പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടിയിലുള്ളവൻ ദൈവാനുരൂപനാണ്. പഴയ സൃഷ്ടിയിലുള്ളവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നവനാണ്. കാറ്റഗറിയായി പറയുന്നത് കേട്ടോ, അത്യുന്നതരായ ദൈവമാണെന്നല്ലേ പറയുന്നത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നവനാണ്. പക്ഷേ ഇന്നത്തെ അവന്റെ അവസ്ഥ, ആ ദൈവതേജസ്സും എല്ലാം നഷ്ടപ്പെട്ട് അവൻ മരണത്തിന് കീഴടങ്ങിയ അവസ്ഥയാണ്. ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിവേകശൂന്യനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറിയിരിക്കുകയാണ് ഇന്ന്. ഇതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് ടൈപ്പ് ക്രിയേഷൻ ബൈബിളിൽ കാണും. നമ്മൾ രണ്ടാമത്തെ ക്രിയേഷൻ മനസ്സിലാക്കാൻ നമ്മുടെ പിശാച് തടഞ്ഞു, അതുകൊണ്ട് നമ്മൾ വമ്പം പരാജയത്തിലായിപ്പോയി. എന്നാൽ രണ്ടാമത്തെ ക്രിയേഷൻ മനസ്സിലാക്കിയിട്ട് ഒന്നാമത്തതിൽ നിന്നും മാറി, ബൈബിൾ പറയുന്ന പോലെ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് മാറിയാൽ എന്റെ മോനെ മോളെ നിനക്ക് ജയിക്കാം. പഴയതിൽ നീ അക്ഷരം വായിച്ചു പഠിക്കണം, പുതിയതിൽ അക്ഷരം എഴുതി ആത്മാവിനെ കേൾക്കാൻ നിനക്ക് പറ്റും. പഴയത് ലോകത്തിന്റെ, ഭൂമിയുടെ പൗരത്വമേ ഉള്ളൂ, പുതിയതിന് സ്വർഗത്തിന്റെ പൗരത്വമാണ്. പുതിയവൻ മൂവ് ചെയ്യുന്നത് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അറിയാത്തതുപോലെ അവന്റെ അപ്പനാൽ ചലിക്കപ്പെടുന്നു, പഴയവൻ കാഴ്ചയാൽ ചലിക്കപ്പെടുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമുക്കിതൊക്കെ മനസ്സിലാക്കണ്ടേ? നമുക്ക് ജയിക്കണ്ടേ? നമ്മള് ജയിച്ച് ഭൂമിയിലെ ഒരു കൊട്ടാരത്തിലേക്കല്ല കയറാൻ പോണേ, പുതിയ എറുസലേമിലേക്ക് കയറാൻ പോണേ, ദൈവത്തോടുകൂടി ക്രിസ്തുവിലുള്ള ജീവിതത്തിലേക്ക് കയറാൻ പോണേ. ഒരു പാപിയും അതിനുള്ളിൽ കടക്കത്തില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷേ ഭൂമിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കൈ പോക്കിയാൽ അവിടെ കടക്കും എന്നൊക്കെ ആളുകൾ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇടുക്ക് വഴിയിലൂടെ കടപ്പാൻ പോരാടുവേൻ, അനേകം കടക്കാൻ ശ്രമിക്കും, കടക്കത്തില്ലെന്നാണ് അരുമനാഥനെ ക്രിസ്തു പറഞ്ഞത്. ബൈബിൾ അവസാനം ഇങ്ങനെ പറയുന്നു, ഒരു പാപിയും അതിനുള്ളിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവയെ അനുഗമിച്ച് പാപം ചെയ്യാൻ കഴിയാത്ത പുതിയ സൃഷ്ടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 യോഹന്നാൻ 3:9 പറയുന്നു, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം അവന്റെ ഗുണമൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. ആരാ ദൈവത്തിന്റെ വിത്ത്? ക്രിസ്തു. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നിങ്ങൾ വസിക്കുന്ന ഒരു മർമ്മ ഇതകത്തുണ്ട്. ആ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഒരു സുവിശേഷകൻ പ്രസവ വേദന അനുഭവിക്കുക. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ചിന്ത മുമ്പിലിരിക്കുന്നവന്റെ പോക്കറ്റ് അല്ല, ആ വ്യക്തിയുടെ ചിന്ത വേറെ ഭൂമിയിൽ വലിയവനാകണമെന്നല്ല, ആ വ്യക്തിയുടെ ചിന്ത താനും ദൈവം തന്നെ ഏൽപ്പിച്ച മക്കളും. ഇതായിരുന്നു ക്രിസ്തുവിന്റെ ചിന്ത, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഇതേപോലെ തന്നെ പൗലോസ് പറയുന്നു, ഇതാ ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ എരിവോടെ, ദൈവത്തിന്റെ എരിവോടെ ഞാൻ എരിയുന്നു. കാരണം എനിക്ക് ചിന്ത നിങ്ങളെ കൊണ്ട് കാശുണ്ടാക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും എന്റെ അപ്പന്റെ അടുക്കൽ ക്രിസ്താനുരൂപം വരെ എത്തിക്കുക എന്നുള്ള ചിന്തയാണ് എന്റെ ചിന്ത. എന്റെ മക്കളെ, ശേഷം ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കേൾക്കാം. രണ്ട് തരം ക്രിയേഷൻ, പഴയത് പുതിയത്. പഴയത് ലെസർ, ദൈവത്തിൽ നിന്ന് താഴ്ത്തി അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. പുതിയത് ദൈവത്തോട് അനുരൂപമായി സൃഷ്ടിച്ചു. ഇത് കാറ്റഗറി ആണെന്ന് ഓർമ്മ വേണം. ഇത് സാറെ കമന്റ് എഴുതരുത്, ഇദ്ദേഹം പറഞ്ഞു നമ്മൾ അത്യുന്നതനായ ദൈവമാണെന്ന് പറഞ്ഞെന്നും, അത്യുന്നതനായ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇതൊരു കാറ്റഗറിയാണ്, ദൈവങ്ങളുടെ നടുവിൽ. ഇതാണ് ഡിട്രോണമി 10-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവങ്ങൾക്ക് മുകളിൽ ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവങ്ങൾക്ക് മുകളിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പേരാണ് അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തതയോടെ തിരിച്ചറിയണം, ഇറ്റ്സ് എ കാറ്റഗറി. ഇതുകൊണ്ടാണ് 82-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ യഹോവയാൽ ദൈവം പറയുന്നത്, നിങ്ങളൊക്കെ ആരാണ്? എലോഹിമുകളാണ്. നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. ഏത് ദൈവങ്ങൾ? ദൈവത്തിന്റെ പുത്രന്മാർ. വളരെ വ്യക്തതയോട് പറയുന്നു, ദൈവത്തിന്റെ പുത്രന്മാർ. അതുകൊണ്ട് ആ ഭാഗമൊന്നും അറിയാത്ത ചുമ്മാ എന്തെങ്കിലും കമന്റ് എഴുതി വിടരുത്. അവസാനം അടുത്ത എപ്പിസോഡ് പറയുമ്പോൾ അതൊക്കെ പൊട്ടത്തരായിട്ട് മാറും. അപ്പോ വളരെ വ്യക്തതയോട് മനസ്സിലാക്കി, ഇത് തന്നെ യേശുക്രിസ്തു പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരെ ഏലോഹിമുകൾ എന്ന് പറയുന്നുവെങ്കിൽ തിരുവെഴുത്തിന് മാറ്റം വന്നുകൂടായല്ലോ.
അതുകൊണ്ട് എലോഹിമുകൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് 8 അഞ്ച് ആറ് വാക്യങ്ങൾ പറയുന്നത്, ആകാശത്തിലും ഭൂമിയിലും എലോഹിമുകൾ എന്ന് പേരുള്ളവർ ധാരാളം ഉണ്ടെങ്കിലും ഇവരുടെ നടുവിൽ പിതാവായ ഏക എലോഹിമേ നമുക്ക് ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി ഇരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വി ആർ ഇൻ ഗോഡ്സ് കാറ്റഗറി, ദൈവത്തിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ. തിരിച്ചറിഞ്ഞ ഒന്ന് ലെസറാണ്, മറ്റത് ദൈവാനുരൂപമാണ്. ഇനി ദൈവാനുരൂപമായ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ധരിക്കുവാൻ അവനാണ് ദൈവപുത്രൻ, ക്രിസ്തുവിനെ പോലെയുള്ളവൻ. അവനെ ധരിപ്പാൻ ആദത്തെ പോലെയുള്ളവനെ ഉപേക്ഷിക്കുക. കപ്പൽ മാറി കയറുന്നതുപോലെ, മുങ്ങുന്ന കപ്പൽ വിട്ട് മുങ്ങാത്ത കപ്പൽ കയറുന്നതുപോലെ ആദത്തെ വിട്ട് ക്രിസ്തുവിൽ കയറാം. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇനി പഴയതല്ല കാര്യം, ഇനി പുതിയ സൃഷ്ടി അത്രയേ കാര്യം. ഇതാ നമുക്ക് ഇവിടെ കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിയിക്കുന്നുവെങ്കിൽ നമുക്ക് അടുത്ത സന്ദേശത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ക്രിസ്ത്യങ്ങൾ വല്ല ചോദ്യം ഉണ്ടോ? ഇല്ല. ഓക്കെ. എന്റെ ചോദ്യം ഉണ്ടെങ്കിൽ എന്റെ സ്നേഹിതം സാഹചര്യം ഉണ്ടാവുള്ളൂ, ഏതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. കുഴപ്പമില്ല, അത് അടുത്ത അടുത്ത ആഴ്ച ചോദിച്ചോളാം. ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല. ഞാന് പാസ്റ്റർ പറയുന്ന ആശയങ്ങൾ വളരെ കാര്യഗൗരവമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തിട്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ചില ആളുകൾക്ക് ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പം അത് ഡിസ്റ്റർബാകും. അപ്പൊ അതുകൊണ്ട് പാസ്റ്ററുടെ ആശയങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്നുള്ളതാണ്. ഈ ചോദിക്കേണ്ടത് പബ്ലിക്കാണ് ചോദിക്കേണ്ടത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ആളുകൾ സംശയം ചോദിക്കുന്നവരായി വരട്ടെ. അപ്പൊ അവരുടെ സംശയങ്ങൾ, ഇപ്പൊ ഇന്നലെ ഞാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനു മുമ്പ് ഈ അമേരിക്കയിലെ സാധ്യതയെ കുറിച്ച് വേറൊരാളുമായിട്ട് വീഡിയോ ചെയ്തു. ഇന്നലെ ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചു, ഒരാൾ അമേരിക്കയുടെ സാധ്യത ഇങ്ങനെ പറയുന്നു, ഒരാൾ അമേരിക്കയുടെ സാധ്യത വേറെ രീതി പറയുന്നു. ആക്ച്വലി ഇത് എന്താണ് ഇതിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പോലെ, ആളുകൾ ഇങ്ങനെ ഈ ഈ പ്രോഗ്രാം കാണുന്നവര് അവർക്ക് താല്പര്യമുണ്ട് ചോദിക്കും, താല്പര്യമില്ലാത്ത ആളുകൾ നമ്മളെ വിമർശിക്കും, അത് വേറെ കാര്യം. അപ്പൊ ഇതാണ്, അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ നടത്തുമ്പോൾ പലരും എന്നെ വിമർശിക്കുന്നവരുണ്ട്, ഇന്നവരെ വിളിക്കരുത്, മറ്റവരെ വിളിക്കരുത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പത്രപ്രവർത്തകനാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഇന്റർവ്യൂ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. ആളുകൾ അവരുടെ അഭിപ്രായം തുറന്നു പറയട്ടെ. ഞാൻ നിരീശ്വരവാദികളെ തപ്പി നോക്കിയിട്ട് ആരും അത് സംസാരിക്കാൻ വരുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, അവർ വരട്ടെ, അവരവരുടെ ആശയങ്ങൾ പറയട്ടെ. അപ്പം ഒരു ഒരു ഒരാള് ഒരു ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, അത് അങ്ങനെ വിശ്വസിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ദസറയായിരുന്നു, ദസറയുടെ ആഘോഷം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര. ഇന്ന് ഇവിടെ അവധിയാണ്, വാൽമീകി ജയന്തി. അപ്പം വാൽമീകി ജയന്തി ഇവർക്ക് വളരെ പ്രധാനമാണ്, കാരണം വാൽമീകിയാണ് ഈ കഥയെല്ലാം ഉണ്ടാക്കിയത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ അതിനെ കുറിച്ച്. അപ്പം ഇത് സൃഷ്ടിച്ച വ്യക്തി എന്ന് പറയുന്നത് വാൽമീകിയാണ്. അപ്പം അത് ഇവിടെ അതുകൊണ്ട് ഇവിടെ അവധിയായിരുന്നു. അപ്പൊ മഹർഷി വാൽമീകി ജയന്തി, അപ്പൊ വാൽമീകി അവിടെ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കിട്ടിയ കുറെ ആശയങ്ങൾ അദ്ദേഹം എഴുതി വെച്ചു. അത് പിന്നീടൊരു സംഭവമായി മാറി, അത് നടന്നതോ നടക്കാതിരിക്കുന്നതോ കാൽപ്പനികതയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തും ചില നല്ല ആശയങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഹിന്ദു റിലീജിയൻ നോക്കുമ്പോൾ സ്ത്രീകളോടൊരു ബഹുമാനം കൂടുതലുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് തുറന്നു പറയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏകപത്നിവ്രതമാണ് കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളുണ്ട്. കർമ്മത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. പണിയെടുക്കുക, പണിയെടുത്ത് നീ ജീവിക്കുക, നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നീ അനുഭവിക്കും. അപ്പൊ അതൊക്കെ കുറെ ആശയങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഈ ശ്രീമദ് ഭഗവത്ഗീത തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിപ്പോ ഡിജിറ്റൽ വെച്ചോണ്ട് പറഞ്ഞ. അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ചാണകൻ്റെ തന്ത്രം വായിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമുണ്ട്. ഓഷയുടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പം സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ഏറ്റവും നല്ല പുസ്തകങ്ങൾ എഴുതിയേക്കുന്ന ഓഷോയാണ്. പക്ഷെ ഓഷോനെ അറിയപ്പെടുന്നത് അദ്ദേഹം ആചാര്യരേജിനി സെക്സ് ഗുരു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഓ ഇത് ഓഷോടെയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തും നല്ല ആശയങ്ങൾ നമുക്ക് കിട്ടും, ആ നല്ല മുത്തുകളെ നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പാസ്റ്റർ പറയുന്ന മുഴുവൻ ആശയം ഞാൻ വിശ്വസിക്കുകയും ഞാൻ പറയുന്ന മുഴുവൻ ആശയം പാസ്റ്റർ വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ പാസ്റ്ററുടെ ഒരു ഫോട്ടോസ്റ്റാറ്റായില്ലേ? അപ്പൊ നമ്മള് ശരിക്കും ക്രിസ്തുവിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആകുക എന്നുള്ളതുള്ളൂ. അപ്പം നമ്മള് ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തത് ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ
കാരുണ്യം, ആർദ്രത, സ്നേഹം, ഇതൊക്കെയാണ്. അപ്പോ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചത് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സ്നേഹമാണ്, സമ്പൂർണ്ണ സ്നേഹം. അപ്പൊ നമുക്കത് കഴിയുന്നുണ്ടോ? എന്റെ കുട്ടീനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നു, എന്റെ അയൽക്കാരന്റെ കുട്ടി വേറെ സ്കൂളിൽ പോകുന്നു. അപ്പം എന്റെ കുട്ടിക്ക് ഞാൻ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, എന്റെ അയൽക്കാരൻ. അപ്പൊ ഇത് എവിടെ കൊണ്ടുപോയി നമ്മൾ തീർക്കും? അപ്പൊ ദൈവം നമ്മളോട് ചോദിക്കുകയാണ് അവിടെ ചെല്ലുമ്പം, നീ ഇത് ചെയ്തോന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയുന്നത്? അപ്പൊ ഇതൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശു ആരാണ്, യേശു മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്, ആദർശം എന്താണ്, അത് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിലെ ഏതെങ്കിലും ഒരു മത നേതാക്കന്മാര് വെച്ച ആശയങ്ങൾ ഇന്ന് ഇന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഉദാഹരണം പറഞ്ഞ ഇസ്ലാമിന്റെ മത നേതാവ് വെച്ച ആശയം ഇന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ല അത്. പക്ഷേ യേശു ക്രിസ്തു വെച്ച ആശയങ്ങളെ ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത്രേ ഉള്ളൂ. പാസ്റ്റർ പാസ്റ്ററുടെ ആശയങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കുന്നു, എനിക്കതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞാൻ എടുക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം. അപ്പം ഞാൻ പഠിച്ചു വെച്ച ഒരു കാര്യം, അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ അത് തിരുത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്ലാം മതക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അത് അവരെന്നെ വെല്ലുവിളിച്ചു, നിങ്ങൾ ഒരു ഇസ്ലാം ആകും. ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഇതിനേക്കാൾ മെച്ചമായി മറ്റൊന്ന് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ ചിലപ്പം മാറും, അതല്ലേ എൻ്റെ പോയിന്റ്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ഇതാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെയാ? അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ ആശയം. മാസ്റ്റർ മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞ മനസ്സിലായി. വേറെ ബൈബിളിൽ പറയുന്ന ഒരു തത്വമാണ് നോക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സകലതും ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവരും പറയട്ടെ അവരുടെ ആശയങ്ങൾ, അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടല്ലോ. അവരെ ആശയങ്ങൾ പറയട്ടെ, നല്ലതിനെ അവർ മുറുകെ പിടിക്കട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ ഈ പലതും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പല പുസ്തകങ്ങളിലൂടെ കേൾക്കാനും വായിക്കാനും ഒക്കെ പലതും ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം, ജീസസ് ക്രൈസ്റ്റിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ, അത് പ്രാക്ടിക്കൽ തലമാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയല്ല, നമ്മളിലൂടെ ദൈവം ഭൂമി ജീവിക്കുകയാണ്. അതാണ് പുതിയ സൃഷ്ടി നടക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞ യേശു ക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രസന്റ് സിറ്റുവേഷനിലും പ്രാധാന്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. മറ്റു പലരും പഠിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു പഠിപ്പിക്കുന്നത് ഇന്നെന്ന് മാത്രമല്ല, ഇനി ലോകം എത്ര വലിയ ടെക്നോളജിയിലേക്ക് പോയാലും യേശുവി പഠിപ്പിച്ച ആ പഠിപ്പീരികൾക്ക് മാറ്റം വരികയില്ല എന്നുള്ളതാണ്. അത് എന്നത്തെ കാലത്തെയും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയങ്ങളാണ് യേശു പഠിപ്പിച്ചതാ ഞാൻ ഈ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നെങ്കിൽ എനിക്ക് അത് ഫോർവേഡ് ചെയ്യാം. അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആശയങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. പബ്ലിക്കായിട്ട് ആളുകൾ കേൾക്കട്ടെ, വാച്ച് ചെയ്യട്ടെ. വരുന്ന കാലഘട്ടങ്ങളിൽ ഇതിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കിടക്കും, ആളുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം എല്ലാം പഠിച്ച് മനസ്സിലാക്കി നല്ലത് മുറുകെ പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിലുപരിയായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നമുക്ക് ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണുള്ളത്. നമ്മുടെ ശ്വാസത്തിൽ യേശു ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്. അകത്തേക്ക് വിടുമ്പം പോകുന്ന ആ ശബ്ദവും പുറത്തേക്ക് വരുന്ന ആ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യേശു ഉണ്ടെന്നാണ്. ഇങ്ങനെ അകത്തേട്ട് വലിക്കുമ്പോൾ ഒരു എന്നൊരു സൗണ്ട് ആ പോകുന്നത്, പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്, അവർ വലിയപ്പം പറഞ്ഞത് കേട്ടോ, അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിയിൽ അദ്ദേഹം തോന്നിയത്. അപ്പൊ നമ്മുടെ ശ്വാസത്തിൽ വരെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ജീവനേക്കാളുപരി സ്നേഹിക്കുന്നു, എല്ലാത്തിനേക്കാളുപരി സ്നേഹിക്കുന്നു. ആ മാർഗം പിന്തുടരുത്തു, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ പാസ്റ്റർ ഇന്ന് ഈ വിഷയങ്ങളെ കുറിച്ച് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമന്റ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അത് പറയാനുള്ള കാരണം കൂടെ പറയാം. ചിലപ്പോൾ എൻ്റെ മുഖഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, രാത്രി 12 മണിക്ക് 12:10 ഒരു പോസിറ്റീവ് തോട്ട്സ് പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകും. അപ്പോൾ ഒരു ദിവസം 2 ലൈവ് ഒക്കെ ചെയ്യും. അത് എൻ്റെ ഒരു പാഷനാണ്, എനിക്ക് ഒരു ടാലന്റ് ദൈവം തന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് താല്പര്യം തോന്നുന്നുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്.
അപ്പോ അത് അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളെ എനിക്ക് പരിചയപ്പെടാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഷാജി പാസ്റ്ററെ സംബന്ധിച്ചുള്ള എനിക്ക് വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയ ആളാണ് ഷാജി ജോസഫ് പാസ്റ്റർ. വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കാറ്. തന്നെയല്ല, ഷാജി പാസ്റ്ററെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി, അവിടെ നിന്ന് ഒരു ഒരു ചെടി പറിച്ചുകൊണ്ട് വന്നു. ആളുകൾ അത് ചിന്തിച്ചില്ല, പക്ഷെ ഞാൻ ചിന്തിച്ചു. ഒരു ചെടി പറിച്ചുകൊണ്ട് വന്നിട്ട് ആ ചെടി കാണിച്ചു. തന്നെയല്ല, ഷാജി പാസ്റ്ററിന്റെ പല പുസ്തകങ്ങളും വളരെ വെൽ ഡിസൈൻഡ് പുസ്തകങ്ങളാണ്. അതൊക്കെ എത്ര സമയമെടുത്താണ് ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ അത് ചെയ്യാൻ പറ്റും. ഞാനൊരു പുസ്തകം എഴുതാൻ നോക്കിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല, കാരണം സമയം കിട്ടത്തില്ല. പകുതി എഴുതി വെച്ചേക്കാണ് പല പുസ്തകങ്ങളും, ഒരു ജനറൽ നോളജ്, ഒരു ഇംഗ്ലീഷിന്റെ ഇത്. അപ്പൊ ഞാനിതൊക്കെ കുറേശ്ശെ കുറേശ്ശെ എഴുതി വെച്ചേക്കാം. അപ്പൊ ഈ ഇത്രയും ബിസിനസ് ചെയ്യുകയും ധ്യാനം നടത്തുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ എവിടുന്ന് സമയം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ അത് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റർ സംബന്ധിച്ച് പാസ്റ്റർ ഒരു പ്രായോഗിക പ്രാക്ടിക്കൽ ലൈഫ് നടത്തുന്ന ആളും വളരെ ചിന്തിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു ഒരു 3 ദിവസം മുമ്പെങ്കിലും പാസ്റ്റർ എന്നോട് വിളിച്ച് പറയും, ആ ബ്രോഷർ ഒന്ന് ശരിയാക്കി ഒന്ന് അയക്കുക എന്ന് പറയും. കാരണം നേരത്തെ തന്നെ ആളുകൾ, അതുകൊണ്ട് പാസ്റ്ററുടെ പ്രോഗ്രാമിലും ആളുകളുണ്ട്, അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നെ, ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്റർ ഒരു എക്സ്ട്രാ ഓർഡിനറി മാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് പാസ്റ്ററിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി പാസ്റ്ററുടെ ആ കഠിനാധ്വാനം, കഠിനാധ്വാനം അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഓർഗനൈസ് ചെയ്ത് നടത്താനുള്ള ഒരു കഴിവും ഒരു കപ്പാസിറ്റിയും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് പാസ്റ്ററോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം. ക്രിസ്തു നമ്മളെ ജീവിക്കുന്നതാണ്. ക്രിസ്തു നമ്മൾ പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്ത്യങ്ങൾ ലൈനിലുണ്ടല്ലോ, ക്രിസ്ത്യങ്ങൾ പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ച. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഹാവ് യു ഡാഡ്, താങ്ക് യു. സ്വർഗീയ നല്ല പിതാവേ, അനാദികാലത്ത് അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹം ഇതാ ഈ വർത്തമാന കാലത്ത് അങ്ങയുടെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത, ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ ഇന്നും അവർ ഇരുട്ടിന് വെളിച്ചമെന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവേ അവരുടെ ജീവിതയാത്ര തുടരുമ്പോൾ ആ വെളിച്ചത്തിലേക്കുള്ള ഒരു ചൂണ്ടു പലകയായി അങ്ങയുടെ ദാസനിൽ കൂടെ കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന് ആ സത്യങ്ങളെ അറിയുവാൻ, അതേ ലോകസ്ഥാപനത്തിന് മുൻപേ അങ്ങ് ഞങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത് തിരിച്ചറിയുവാൻ, അത് എന്തിനു വേണ്ടി അങ്ങയുടെ പുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിനോട് അനുരൂപപ്പെട്ട് ആ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി സ്വർഗവും ഭൂമിയും ഒന്നിച്ചു ചേർന്ന് കർത്താവേ ഞങ്ങൾ അങ്ങയോടുകൂടെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നു എന്നുള്ള ഒരു സത്യം ഞങ്ങൾ വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. അതിനു മുഖാന്തരമായിട്ട് അനേക ദൈവവചനങ്ങളെ ആധികാരികമായിട്ട് കർത്താവേ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പ്രിയ മകനെ അങ്ങെടുത്തുപയോഗിച്ചു. കർത്താവേ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. ഇത് കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, അതെ ക്രിസ്തുവിനെ സ്നേഹിക്കുക മാത്രമല്ലല്ലോ കർത്താവേ അങ്ങ് പറഞ്ഞിരിക്കുന്നു, എന്നെ അനുഗമിച്ച് അനുസരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അനുഗമിക്കുവാൻ അങ്ങ് കാണിച്ച മാതൃക പിൻപറ്റി സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്ന ജാലകങ്ങളായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പ്രിയ കർത്താവേ ഷാജി തോമസ് ബ്രദറിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മകൻ ഈ നാളുകളിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും കർത്താവേ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുള്ള ആ സ്നേഹം, അങ്ങയോടുള്ള ആ എരിവ് കർത്താവേ ആ മകനെ ഇത്രത്തോളം ഇങ്ങനെയുള്ള രീതിയിലെല്ലാം കർത്താവേ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുവാൻ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുവാനെല്ലാം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ അനേകായിരങ്ങള് യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും അത് ഈ ലൈവായി കടന്നുപോയ ഈ പ്രക്ഷേപണം കേട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരാരും തന്നെ തന്നെത്താൻ ചതിക്കാതെ കർത്താവെ വചനത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കർത്താവെ അങ്ങയിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങയുടെ ആഗ്രഹം അതാണ്.
ഞങ്ങൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു യേശു മൂലം രക്ഷയെ പ്രാപിക്കാൻ എന്ന് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകുവാൻ തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഈ അന്ത്യകാലങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് പരിച്ഛേദനവും അഗ്രചർമ്മവും അല്ല പുതിയ സൃഷ്ടിയാകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ കേട്ടതിനായി കർത്താവെ കേൾപ്പിച്ച ദാസന്മാർക്കായി എല്ലാവർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. മാനവും മഹത്വം അങ്ങ് തന്നെ എടുക്കും. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുവദിക്കുന്ന അടുത്ത വ്യാഴാഴ്ച തന്നെയായിരിക്കും, നീ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ദൈവം? ആ കുഴപ്പമില്ല. ഓക്കെ, പ്രൈസ് ഗോഡ്.